അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആറു സലാം മടക്കട കേക്കില്ലേ ബച്ചിറാറാണ്ടിപ്പമേ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نحمده ونستعينه ونؤمن به ونتوكل عليه. ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. نشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا ومولانا محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. الصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي قلت حيلتي أدركني يا حبيب الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وأن هذا صراطي مستقيما فاتبعوه ولا تتبعوا السبل فتفرق بكم عن سبيله ذلكم وصاكم به لعلكم تتقون. صدق الله العلي العظيم. صدق وبلغ رسوله النبي الكريم. ونحن على ما قال ربنا من الشاهدين الشاكرين. والحمد لله رب العالمين. يا ربي صل على من حل بالحرم طه الرسول الذي قد خص بالكرم. يا خير من دفنت بالقاع أعظمه فطاب من طيبهن القاع والأكم. نفسي فداء لقبر أنت ساكنه فيه العفاف وفيه الجود والكرم. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي. للخلق كلهم يلا بلالم آفتم يدنيرغ الموسيبتم ബദരീങ്ങളെ ബറകത്തിനാൽ യമൈ കാക്കണം യാ റബ്ബനാ. ലാ ഇലാഹ ലാ ഇലാഹ ഇല്ലല്ലാഹ്. മിസ്ര് നാട്ടിൽ മൺമറഞ്ഞ നഫീസ ബീ റളിയല്ലാ ബീവിടെ ബറകത്തിനാൽ യമൈ കാക്കണം യാ അല്ലാ. ലാ ഇലാഹ ലാ ഇലാഹ ഇല്ലല്ലാഹ്.
ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് സബ്സേ അഅലാ വ ഔലാ ഹമാരാ നബി ദോനോ ആലം കി ദൂലാ ഹമാരാ നബി സബ്സേ പ്യാരാ വ പ്യാരാ ഹമാരാ നബി സമീനോ സമാൻ തുമാരേ ലിയേ മക്കീനോ മക്കാൻ തുമാരേ ലിയേ ബനേ ദോ ജഹാൻ തുമാരേ ലിയേ. ബഹുമാന ഉള്ളോ ഈ പ്രദേശത്ത് അസ്റാറുദ്ദീൻ റഹ്മത്തുല്ലാഹി അലൈഹി മഹാന്റെ പേരിലുള്ളോ അസ്റാറുദ്ദീൻ ചൊല്ലുടെ ദീൻ്റെ സംഭ്രമ ആ സംഭ്രമത്തിൽ ഈ അത്യാധുനിക യുഗത്തെ ഏറ്റവും വലിയ വേടിക്ക ആയിട്ടുള്ളോ ദർസുഗ് നാളത്തെ ആലിമീങ്ങളെ നാളത്തെ ഇസ്ലാമിക് പ്രബോധകന്മാരെ സമൂഹത്ത് സമർപ്പിക്കുകയായിട്ട് അതുക നേതൃത്വം കൊടുത്തുകൊണ്ടുള്ളോ ബഹുമാനപ്പെട്ട ബദറുദ്ദീൻ അസ്ഹരി ഉസ്താദ്. ഈ കാര്യക്രമത്തെ അധികൃത ആയിട്ട് ഇനാഗുറേഷൻ ഉദ്ഘാടനം ആക്കിയ ഞങ്ങളെ ചങ്ങായി ബടക്കബൈലിൽ മജ്ലിസ് ചൊല്ലുടെ വലിയ കാലത്തെ നിരീക്ഷ ആയിട്ട് ബലിയായിട്ട് വന്നോണ്ടുള്ളൂ സംസ്ഥയുടെ റുവാരി പിറസത്തെ ഹാഫിൽ അബ്ദുൽ മജീദ് ഫാദിലി അൽ കാമിലി ഉസ്താദ് വേദിക്കലുള്ളൂ ഞങ്ങളെ അസ്റാറുദ്ദീൻ പള്ളിയുടെ ഇമാം സാബ്, അതുപോലെ എല്ലാ ഹിറിയ കിറിയ ഉസ്താദുമാർ വേദിക്കലുള്ളൂ, ഉമറാക്കൾ ശബ്ദം കേട്ടോണ്ടുള്ളോ നല്ലങ്ങലയിൽ നല്ലങ്ങായിട്ടുള്ളോ ഹിറിയങ്ങളെ നക്ക് ചെമ്മ പെർസ ഉള്ളോ നണ്ട ബാലക്കാറ് ചങ്ങാടിമാരെ മരട അപ്പുറതച്ചിട്ട് നണ്ട പൽക്ക കേട്ടോണ്ടുള്ളോ ഉമ്മമാരെ പെങ്ങന്മാരെ കെ എസ് ഒ സി ആർ കർണാടക സുന്നി ഓൺലൈൻ ക്ലാസ് റൂം ഓൺലൈൻ സംവിധാനത്ത് അത് മുഖാന്തര ഞങ്ങളെ ഈ കൈക്കമ്പത്തെ മേഗാ പ്ലാസ ഹാളിൽ വെച്ചിട്ട് നടക്കിടെ ഈ കാര്യക്രമത്തെ വീക്ഷണ ആക്കിയോണ്ടുള്ളൂ എല്ലാ പ്രവാസി ചങ്ങായിമാർ അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വതആല ഞങ്ങളെ ഈ ദൈപ്പും ഈ നടത്തവും ഈ കേക്കിടതും ചൊല്ലതും എല്ലാം നാളെ ഞങ്ങൾ സ്വർഗത്തുക്ക് പോകോ കാരണം അവിടം പുലത്തോ നല്ലൊരു ഉപയുക്ത അവിടം പുലത്തോ ഒരു മജ്ലിസായിട്ട് ഞങ്ങളെ ഭാഗത്തെ കബൂലാക്കി തരട്ട്. ആമീൻ. സുന്നി കോ ഓർഡിനേഷൻ കമ്മിറ്റി സുന്നത്ത് ജമാഅത്തുക്ക് വേനായിട്ട് അതര കാര്യ വൈകാരി ബലിഷ്ഠ ആക്കുക വേനായിട്ട് രൂപീകൃത ആയിട്ടുള്ള ഒരു സംഘടന അതര കീഴില് നവംബർ 12 മെയ്ക്കാലത്തിൽ നടക്കുക പോണ്ടേ സുന്നി എഡ്യൂക്കേഷണൽ ഡെവലപ്മെന്റ് കമ്മിറ്റി ഇതരെ പോണഞ്ചാമത്തെ വാർഷികത്തെ സമാരോപ കാര്യക്രമത്തെ പ്രചാര പ്രയുക്ത കണ്ടക്ട് ആക്കിയിട്ടുള്ള ഒരു പ്രോഗ്രാമിലായിട്ട് കിട് ഞങ്ങൾ ഉള്ളു. ഞങ്ങൾ എല്ലാവരും കാത്തോണ്ടുള്ളോ ബഹുമാനപ്പെട്ട കില്ലൂർ തങ്ങ അള്ളാഹു തങ്ങ സമയത്ത് ഉള്ളോ ഞങ്ങളെ എല്ലാ തങ്ങന്മാർക്കും ആലിമിയങ്കും ആഫിയത്തുള്ള ദീർഘായുസ് തോടുക്കട്ട് അങ്ങനെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾക്കും അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് തരട്ട്. കില്ലൂർ തങ്ങ ഇൻഷാ അല്ലാ കൊറിയ ടൈമുടെ ഉൽഗ ഞങ്ങളെ ഈ സദസ്സുക എത്തിര് തങ്ങളെ ദുആ ആശീർവചന നടക്കുക പോണ്ടു തങ്ങളെ ഉപദേശം നടക്കുക പോണ്ടു ആ തങ്ങളെ ദുആത്തുക ആമീൻ ചൊല്ലണോ ചൊല്ലുടെ നീയത്തിലായിട്ടിക്കിട് ഞങ്ങൾ എല്ലാവരും ഇവിടെ വന്നിറോ ഇൻഷാ അല്ലാ
തങ്ങ തങ്ങളെ ഈ വേദിക്ക് എത്ര തോലും കൊറിയ വിഷയ മാത്ര ചൊന്നിട്ടു നാണ്ട പൽക്ക നിപ്പാടുക. പ്രധാനപ്പെട്ട വിഷയ ഉദ്ഘാടന പ്രഭാഷണത്തിൽ നിങ്ങൾ എല്ലാവരും കേട്ടാർ. ഞങ്ങളെ എല്ലാവരും പ്രധാനപ്പെട്ട ഗുരി ഇപ്പൊ ഞങ്ങൾ കില്ലൂർ തങ്ങളുടെ ബണ്ടേണ്ട് ചൊല്ലുമ്പോ ഞങ്ങളുടേക്ക് വന്ന നന്റെ ഈ സഭ കാണുമ്പോ നക്ക് ഭാരി സന്തോഷമായോണ്ടുണ്ട്. സുന്നി കോഓർഡിനേഷൻ സമിതിയിലെ അൽമാർക്ക് എല്ലാ രൂപത്തിലുള്ള അഭിനന്ദന സമർപ്പണാക്കിയോണ്ടുള്ളേ. കാരണം ഇങ്ങനത്തെ ഒരു ടൈമിലു എല്ലാരും ഒരുമിച്ച് കൂട്ടുക അങ്ങക്ക് സാധ്യ ആയിട് ചൊല്ലത് ഒരു പുറാവ ആയിട്ടിക്കിട് ഈ കാണ്ട സദസ് അള്ളാഹു കബൂലാക്കി തരട്ട്. നന്റെ ഈ സദസ്സില് വയസ്സുള്ള ഹിരിയങ്ങ ഉള്ളാർ, ബാലക്കാരെ ചങ്ങായിമാരുള്ളാർ, ഉമ്മമാരുള്ളാർ, പെങ്ങന്മാരുള്ളാർ, ഞങ്ങ എല്ലാരും ഉടക്ക് ബന്നറ ഈ പ്രസംഗിക്കട നാല് സമയത്ത ഉള്ള എല്ലാരും ഉടെ ബറുകുള്ള കാരണം എന്തോ ഞങ്ങളെ ഒരേ ഒരു ഉദ്ദേശം ആ കാര്യക്രമത്തിൽ പോയി ദച്ചതുകൊണ്ട് നക്കനണ്ട ആഹ്റത്ത് ഒന്ന് സലാമത്തായി കിട്ടണം. നാണ് മരിക്കുമ്പോ ഈമാൻ കിട്ടിട്ടൊന്ന് മരിക്കണം. നാണ് ഖബറിൽ കിടക്കുമ്പോ നക്ക് ചന്തത്തിൽ കിടക്കണം. കില്ലൂർ തങ്ങളെ പോലത്തെ തങ്ങന്മാരും ആലിമീങ്ങ എല്ലാം ഉള്ള സദസ്സായത് കൊണ്ടു ആ സദസ്സിൽ ദുആർക്കുമ്പോ നാൻ ആമീന് ചൊന്നെങ്കില് ആ ഒരു ഗണ്ട അല്ലെങ്കിൽ അരഗണ്ടയുടെ കാര്യക്രമത്തിലുള്ള ദുആടെ അല്ലാഹ് കബൂലാക്കിയെങ്കില് നക്ക് ഈമാൻ കിട്ടി മരിക്കുക ചാൻസ് ഉണ്ട്. നന്റെ ഖബറിലൊക്കെ ചന്തത്തിൽ കിടക്കും ആവിടു. നാളെ ഖബറിലു കിടന്നിട്ട് എനിച്ച പിന്നെ സ്വർഗത്തുക പോകുമ്പോ ഒരു വിഭാഗം സ്വർഗത്തുകും പിന്നൊരു വിഭാഗം നരകത്തുക പോകുമ്പോ നക്ക് സ്വർഗത്തുകും പോകോ അവിടു. ഈ നിയത്തിലായിട്ടിക്കിട് ഞങ്ങ എല്ലാരും ഇവിടെ വന്നിറോ അള്ളാഹു അതക്ക് ദക്കത്തെ ഒരു മജ്ലിസ് ആയിട്ട് ഞങ്ങളെ ഭാഗത്ത് ഈ സദസ്സരെ കബൂലാക്കി തരട്ടെ. അതേ ടൈമിലു മരിക്കട ടൈമിലു ഈമാൻ കിട്ടി മരിക്കടയെ ചൊല്ലേണ്ട വിഷയ അതത്ര സുലഭത്ത വിഷയ അല്ല. ഇത് എല്ലാവർക്കും കൊന്തുള്ള വിഷയ മരിക്കട ടൈമില് ഈമാൻ കിട്ടി ഇട്ടിട്ട് മരിക്കടേ ചൊല്ലത് അത്ര ഒരു സുലഭത്ത വിഷയം എന്തുമല്ല. കഴിഞ്ഞുപോയ മഹാന്മാർ അതുകുബേനായിട്ട് അങ്ങ് അധ്വാനിച്ച അധ്വാനമീത്തു കേട്ടെങ്കില് ഞങ്ങ എവിടെക്കും എത്തിട്ടില്ലാ ചൊല്ലത് ഞങ്ങൾക്ക് മനവരിക്കാവൂ. നിങ്ങ നോക്കൂ ഈമാൻ കിട്ടി മരിക്കടേത് ചൊല്ലത് അത് ചെറിയ വിഷയ അല്ല വലിയ വിഷയ ചൊല്ലത്. ഇമാം ഇസ്മായിലുൽ ഹക്കിൽ ബറൂസമി റഹ്മത്തുള്ളാഹി അലൈഹി റൂഹുൽ ബയാൻ ചൊല്ല കിതാബില് ഒരു ചരിത്ര എഴുതി വെച്ചിരു. ആ ചരിത്ര ഞങ്ങളൊട്ട ചൊല്ല ഒരു വിഷയമുണ്ട് ഒരു പാട്ടമുണ്ട് അതെന്തോ ഈമാൻ കിട്ടി മരിക്കടത് ചൊല്ലത് അത്ര സുലഭത്ത വിഷയ അല്ല. അതെന്തര ചരിത്ര ചൊന്നെങ്കില് ഒരു ബാലക്കാറ കഅബത്ത മുട്ട പോയിത്ത് ഒരു ബാലക്കാര കഅബത്ത മുട്ട പോയി നങ്ങൊന്നുണ്ടു ഈ കുരി ഹജ്ജിക്ക് പോയി ബന്ധങ്ങൾ ഉള്ളാർ ഉംറത്തിക്ക് പോയി ബന്ധങ്ങൾ ഉള്ളാർ അള്ളാഹു എല്ലാരും ഹജ്ജും ഉംറം അള്ളാഹു കബൂലാക്കി തരട്ടെ. ഈ മുട്ടത്തുക ഉംറത്തുക പോക പർത്തായങ്ങ ഉള്ളാർ അള്ളാഹു എല്ലാവർക്കും അതിരെ തെരു തുറന്നു കൊടുക്കട്ടെ. മഖബൂലും മബ്രൂർ ആയ ഹജ്ജ് ഉംറും മർലിയത്തായ സിയാറത്തുമാക്കുക അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് തരട്ടെ. ഏതൊരു മുഅ്മിനായ മനുഷ്യടെ ഒരു അഭിലാഷ ഒരു ആശ ആയിട്ടിക്കട് നാൻ എന്റെ കണ്ണ് മുച്ചറമു നോലു നക്കൊന്ന് കാബ ഒന്ന് നോക്കണം. ആ കാബത്തെ ബായിലെ മുട്ട പോയി നിക്കണം. കാബത്തിലെ സൈഡിലുള്ള ബംഗാറ ദമ്പട കീല നിന്നിട്ട് ദ്വാർക്കണം. ഹിജ്റ ഇസ്മായിലിന്റെ ഒന്ന് കാണണു. ഹജറുൽ അസ്വദരെ ഒന്ന് ചുണ്ടു വെച്ചിട്ട് നെത്തി വെച്ചിട്ട് മുത്തണം. അതും തീരില്ലെങ്കിൽ കൈ തൊട്ടിട്ടെങ്കിൽ ഒന്ന് മുത്തണം. അതും തീരില്ലെങ്കിൽ ദൂരത്തിൽ നിന്നിട്ട് ആക്ഷൻ ആക്കിയിട്ട് അങ്ങനെങ്കിലും ഒന്ന് മുത്തണം. അതും തീരില്ലെങ്കിൽ കയ്യിലുള്ള ഒരു ടവൽ കാട്ടിട്ട് അതിരെങ്കിലും ഒന്ന് മുത്തണം. അങ്ങനല്ലേ ഇമാമിങ്ങ ചൊന്നരെ. അപ്പൊ ഏതൊരു ഈമാനുള്ള മനസ്സ് മുസ്ലിമായ ഒരു മനുഷ്യരുടെ മനസ്സ് കൊതിക്കിടതായിട്ടിക്കിട് മരിക്കട മുന്നോല് ഒന്ന് കയബ കാണണം. ഈ ബാലക്കാറ
ഇസ്മാനിൽ ബറൂസമി റളിയല്ലാഹു അൻഹു ചരിത്രം എഴുതി വെച്ച് അവിടെ ചെന്നു. ഈ ബാലക്കാരെ കഅബത്ത മുട്ട പോയിട്ട് കഅബത്ത കില്ല പിടിച്ചിട്ട് ബാലക്കാരെ അള്ളാഹുടട്ട കണ്ണട തന്നെ ഇലിപാട്ടിട്ട് അള്ളാഹുടട്ട ഒരു വിഷയ കേട്ടോണ്ടുള്ള എന്തര വിഷയ ആ കഅബത്ത മുട്ട വന്നിട്ടുള്ള ആൽമാരെ ചമ്മ വിഷയ അള്ളാഹുടയില് കേട്ടോണ്ടുള്ള ആ കൂട്ടത്തില് ദുനിയാവുകുബേനായിട്ട് കേക്കിടത് കണ്ട് ആഹ്റത്തുകുബേനായിട്ട് കേക്കിടത് കണ്ട് അതേ ടൈമുലു ഈ കഅബത്ത മുട്ട വന്നിട്ട് കഅബത്ത ബായിലെ സങ്കോല പിടിച്ചിട്ട് ഈ ബാലക്കാര അല്ലാഹുടയിൽ കേട്ടോണ്ടുള്ളത് ഒരേ ഒരു വിഷയം മാത്ര. എല്ലാരും ഈ ബാലക്കാരുടെ മേ ഗമന വെച്ച് നോക്കിയാറ് ഈ ബാലക്കാര എന്തരേ റബ്ബുടയിൽ കേട്ടോണ്ടുള്ളോ നോക്കുമ്പോ കേട്ടോണ്ടുള്ള വേറെ എന്തുവല്ല ഒരേ ഒരു വിഷയ ഈ കഅബത്ത മുട്ട ഉള്ള ആൽമാര് മെല്ലെ കാത് വെച്ചിട്ട് കേട്ടാർ ഈ ബാലക്കാരെ ചമ്മ നേരത്തിലുണ്ടു അല്ലാഹുടയില് യന്ത്രമാ കണ്ണട തന്നെ ഇലിപാട്ടിട്ട് കേട്ടോണ്ടുള്ളല്ലേ യന്ത്ര അത് നോക്കുമ്പോ ബാലക്കാര റബ്ബുടയില് കേട്ടോണ്ടുള്ള ഒരേ ഒരു ദുആ അല്ലാഹുമ്മ അഖ്രിജ്നീ മിൻ ഹാദ ദുനിയാ മുസ്ലിമാ പടച്ച റബ്ബേ ഒരുനാലല്ല ഒരുനാല് നക്ക് മരിപ്പുണ്ട് ഗ്യാരണ്ടി ആ മരിക്കട ടൈമുലു നണ്ട നീന മുസ്ലിമായിട്ട് മരിപ്പാട്ടണു അല്ലാ. ഈ വന്ന ആൽമാർക്ക് വലിയ ആശ്ചര്യമായി പോയിട്ട് കാരണം തലയിൽ മുണ്ടാസുണ്ടു ഈ ബാലക്കാരുടെ തലയിൽ മുണ്ടാസുണ്ടു ഈ ബാലക്കാരുടെ മോത്തുല് തൊപ്പിയുണ്ട് ഈ ബാലക്കാരുടെ മനസ്സ് നല്ല നീയത്തുള്ള മനസ്സല്ലേ അതുകൊണ്ടല്ലേ മരിക്കുമ്പോ മുസ്ലിമായിട്ട് മരിപ്പാട്ടുണ്ട് ദ്വാരക്കിടെ. ഈ റായത്തങ്ങ ആ കഅബത്ത മുട്ട ഉള്ള ആൾമാര് ഈ ബാലക്കാരുടെ കേട്ടാറ് അല്ല മോനെ ഞങ്ങ ചമ്മ ദൂരത്തില് ഇപ്പറ വന്നിറ നീനും ചമ്മ ദൂരത്തല്ലേ കഅബത്തുക വന്നിറോ ഈ കഅബത്ത മുട്ട വന്നിട്ട് ഞങ്ങ ചമ്മ വിഷയ ചെന്നിട്ട് അല്ലാഹുടയിൽ ദ്വാർന്നോണ്ടുള്ള ആ കൂട്ടത്തില് ഞങ്ങളെ ദുനിയാവുടെ വിഷയ റബ്ബടയിലെ കേട്ടോണ്ടുള്ള സീക്ക് ഷിഫ ആവുക വേനായിട്ട് ഞങ്ങൾ കേട്ടോണ്ടുള്ള ഞങ്ങളെ ബിസിനസ്സിൽ ബറക്കത്ത് കിട്ടുക വേനായിട്ട് ഞങ്ങൾ കേട്ടോണ്ടുള്ള ഇപ്പൊ ഉള്ള ജോബ് അത് കണ്ടിന്യൂ ആയി കിട്ടണോണ്ട് ഞങ്ങൾ കേട്ടോണ്ടുള്ള ഇപ്പൊ ജോബ് നല്ല ഇല്ല നല്ല ജോബ് വേണു ചെന്നിട്ട് കേട്ടോണ്ടുള്ള അതേ ടൈമില് മോനെ നീന് മാത്ര കഅബത്ത ബായിലെ മുട്ട നിണ്ടിട്ട് അല്ലാഹുടയില് കേട്ടോണ്ടുള്ള ഒരു വിഷയ മാത്രല്ലേ അത് എന്തോ അല്ലാഹുമ്മ അഖ്രിജ്നീ മിൻ ഹാദ ദുനിയാ മുസ്ലിമാ പടച്ച റബ്ബേ നാന് മരിക്കട ടൈമുലു നണ്ട നീന് മുസ്ലിമായിട്ടല്ലാണ്ട മരിപ്പാട്ടു തീറാ നിന്റെ തലയില് മുണ്ടാസുണ്ടു നിന്റെ മോത്തില് തൊപ്പി ഉണ്ട് നിന്റെ നെത്തില് നിസ്കാരത്തെ കലവുണ്ട് പിന്നെന്തിങ്കിലപ്പ നീ ഇത് കേട്ടോണ്ടുള്ളൂ എനിക്ക് വേറെന്തു കേൾക്കുകയല്ലേ നീ ഏതായാലും മുസ്ലിമായിട്ട് മരിക്കടാ ചൊല്ലതില് സംശയമില്ലേ കാരണം നിന്റെ മോത്തില് താടിയുണ്ട് തലയിൽ മുണ്ടാസുണ്ട് നെത്തില് നിസ്കാരത്തെ കലവുണ്ട് ഈ ബാലക്കാറ ആ ആൽമാറിയിൽ ചൊന്നെന്ത്രകൊന്തുണ്ട അല്ല മുഅ്മിനീങ്ങളെ നണ്ട തലയിൽ നിസ്കാരത്തെ കലയുന്നത് കൊണ്ട് നാൻ ഈമാൻ കിട്ടി മരിക്കുവേണ്ടി ചൊല്ലുകാവൂല്ലേ നണ്ട തലയിൽ മുണ്ടാസുള്ളത് കൊണ്ട് ഈമാൻ കിട്ടി മരിക്കുക വേണ്ടി ചൊല്ലുകാവൂല്ലേ അതാ നണ്ട മോത്തുലു താടി ഉള്ളത് കൊണ്ടിട്ട് ഈമാൻ കിട്ടിട്ട് മരിക്കുക വേണ്ടി ചൊല്ലുകാവൂല്ലേ ഇതൊരാർത്ഥ നെത്തിലെ നിസ്കാരത്തെ കലയുന്നവണു ഈമാൻ കിട്ടാണ്ട് ചാവിടാണ്ടല്ല അങ്ങനെ ദുർവ്യാഖ്യാനിക്കുക തീറാ തലയിൽ മുണ്ടാസുള്ള എല്ലാ ആൾമാരും ഈമാനില്ലാണ്ട് ചാവിടാറിട്ടല്ല അതുപോലെ മോത്തുലു താടിയുള്ള എല്ലാ ആൾമാരും ഈമാനില്ലാണ്ട് ചാവിടാറിട്ടല്ല പിന്നെമാ തലയിൽ മുണ്ടാസുന്നത് കൊണ്ട് മാത്രം ഈമാൻ കിട്ടി മരിക്കണോണ്ടില്ല മോത്തുലു താടിയുന്നത് കൊണ്ട് മാത്രം ഈമാൻ കിട്ടി മരിക്കണോണ്ടില്ല നിസ്കാരത്തെ കല നെത്തിലിന്നത് കൊണ്ട് മാത്രം ഈമാൻ കിട്ടി മരിക്കണോണ്ടില്ല അപ്പൊ ഇങ്ക എല്ലാവർക്കും സംശയമായി അതെന്ത് നീ അങ്ങനെ ചൊല്ലോ കാരണം നീ അങ്ങനെ ചൊല്ലോ കാരണം എന്തോ അപ്പ ഈ ബാലക്കാറ കഅബത്ത മുട്ട ഉള്ള ആൽമാരയിൽ ചൊല്ലേന്ദ്രകൊന്തുണ്ട അല്ല മുഅ്മിനീങ്ങളെ നക്ക് ജണ്ട് മൂത്തങ്ങമാരിന്നാറി നാനീ ചൊല്ലേ ചരിത്രം നണ്ട വാല കേട്ടോണ്ടുള്ള ഹിരിയങ്ങളെ ഒന്ന് മനസ്സിൽ കുത്തിവയ്ക്കണു നണ്ട ഹൃദയത്തെ ഭാഗമായിട്ടുള്ള ബാലക്കാര് ചങ്ങാടിമാരെ ഒന്ന് മനസ്സിലൊന്ന് കുത്തിവയ്ക്കണു നണ്ട പൽക്ക കേട്ടോണ്ടുള്ള ഈ റായത്തെ നല്ല ഉമ്മമാരെ പെങ്ങന്മാരെ
ഒന്ന് മനസ്സുകൊന്ന് കുത്തിവയ്ക്കണു. ഈ ബാലക്കാര കാബത്ത മുട്ടുള്ള ആൽമാരയിൽ ചൊല്ലോ, ഓ നക്ക് ജണ്ട് മൂത്തങ്ങ മാറിനാറ്, നക്ക് ജണ്ട് എൽഡർ ബ്രദേഴ്സ് മാറിനാറ്, മൂത്തങ്ങ മാറിനാറ്. ആ ജണ്ട് മൂത്തങ്ങമാര കൂട്ടത്തിൽ വലിയ മൂത്തോണു, അയ്യമ്പ വർഷ പള്ളിയിൽ ബാങ്ക് കൊടുത്ത ആലായിട്ടിന്ത്, അയ്യമ്പ വർഷം പള്ളിയിൽ ബാങ്ക് കൊടുത്തോണ്ടിന്ന് ആലായിട്ടിന്ത്. സുബ്ഹാനല്ലാഹ്, ഒരു നാല് നന്റെ മൂത്തോണുകും മറിപ്പട ടൈം വന്ന്, അയ്യമ്പ വർഷ പള്ളിയിൽ ബാങ്ക് കൊടുത്തോണ്ടിന്ന നന്റെ വലിയ മൂത്തോണു, ആ മൂത്തോണുക ഒരു നാല് മറിപ്പട ടൈം വന്ന്, ആ മറിപ്പട സക്രാത്ര ടൈം ഒലിക്കുമ്പോ നാനന്റെ മൂത്തോണ്ടെ മുട്ട ഉള്ള നന്റെ മൂത്തോണ് കൈബാസ ആക്കിട്ട് നന്റെ മെല്ലെ വിളിച്ചോണ്ടുള്ള നാനന്റെ മൂത്തോണ്ടെ മുട്ട പോയ നന്റെ മൂത്തോണ് നന്റയില് ചൊന്ന, അതാ ഷോക്കേസില് മുസാഫ് ഉണ്ടല്ലേ ഒന്ന് കൊമ്മണ്ടേ. അപ്പ നക്ക് ബാരി സന്തോലായിട്ട് നിങ്ങ കേട്ടോണ്ടുള്ളാരല്ലേ ഉമ്മമാരെ നായി ചൊന്നോണ്ടുള്ളോ കെട്ടനെ. ഈ ആല് ചൊല്ലെ നക്ക് ബാരി സന്തോലായിട്ട്, കാരണ നന്റെ മൂത്തോണ് മരിക്കകു പോമ്പോ നന്റയിലെ കേട്ടോണ്ടുള്ള മുസാഫ് കൊമ്പ. എന്ത് കാരണ? നാനൊന്ന് ഓതിട്ട് മരിക്കടേ. നക്കുബാരി സന്തോലായിത്, അപ്പൊ നന്റെ മൂത്തോണ് മരിക്കുക പോകുമ്പോ അതാ കയ്യിൽ മുസാഫ് പിടിച്ചിട്ട് ഖുർആൻ ഓതിട്ടല്ലേ ഇപ്പൊ മരിക്കുക പോണ്ടോ? നക്കുബാരി സന്തോലായിത്, അത് വല്ലാത്തൊരു മരിപ്പല്ലേ. അല്ലാഹ് ഖുർആൻ ഓതിട്ട് മരിക്കുക നമുക്ക് തൗഫീഖ് തരട്ടെ. നാണ് മെല്ലെ സോക്കേസറ മുസാഫ് എടുത്തു പോയിട്ട് നന്റെ ഈ മരിക്കുക കിടന്ന മൂത്തോണ്ട കയ്യിൽ കൊടുത്ത, ഈ മൂത്തോണ് ആക്കിയ യന്ത്രകൊന്തുണ്ടാ ഈ മുസാഫുടെ കയ്യിൽ പിടിച്ചിട്ട്, ഈ മുസാഫ് നോക്കിട്ട് നന്റെ മൂത്തോണ് ചൊന്ന പൽക്ക, ഇന്നി ഖദ് കഫർതു ബിമാ ഫീ ഹാദൽ ഖുർആൻ, ഈ ഖുർആനിലുള്ള ഒരു ആയത്തിൽ പോലും നക്ക് നമ്പിക്കയില്ല. സുബ്ഹാന ജല്ല ജലാലുഹു, അയ്യമ്പ വർഷ പള്ളിയിൽ ബാങ്ക് കൊടുത്തോണ്ടിന്ന ആലല്ലേ നന്റെ മൂത്തോണു, ആ അയ്യമ്പ വർഷ പള്ളിയിൽ ബാങ്ക് കൊടുത്തോണ്ടിന്ന നന്റെ മൂത്തോണു, ആ മൂത്തോണ് മുസാഫ് നോക്കിട്ട് ചൊന്ന യന്ത്രകൊന്തുണ്ടാ നക്ക് ഈ ഖുർആനിലുള്ള നൂറ്റി പോണാല് സൂറത്ത് ഖുർആനിലുണ്ട്, ആറായിരത്തി ചില്ലര ആയത്ത് ഖുർആനിലുണ്ട്, ഒരേ ഒരു സൂറത്തിലും നക്ക് നമ്പിക്ക ഇല്ല, ഒരേ ഒരു ആയത്തിലും നക്ക് നമ്പിക്ക ഇല്ല. അത് ചൊന്നിട്ട് നന്റെ മൂത്തോണ് വലിയ മൂത്തോണ് അയ്യമ്പ വർഷ പള്ളിയിൽ ബാങ്ക് കൊടുത്തോണ്ടിന്നു, നന്റെ വലിയ മൂത്തോണു ഈമാനില്ലാണ്ട ചത്തുപോയാ. നാനെന്റെ വിഷയത്തിലേ വന്നോണ്ടുള്ള വിഷയത്തെ ട്രാക്ക് ചേഞ്ച് ആയിട്ടില്ല, അങ്ങനെ ആരും തപ്പ് വിചാരിക്കണ്ട. സുന്നത്ത് ജമാഅത്തിന്റെ വിഷയത്തിലേ നാ വന്നോണ്ടുള്ള അതിര മുനോലു ഈമാൻ കിട്ടി മരിക്കടതിര ഒരു ഗൗരവം ഞങ്ങൾ നടത്താക്കണല്ലേ, അപ്പല്ലേ സുന്നത്ത് ജമാഅത്തിന്റെ പ്രസക്തി വണ്ടോ? സുബ്ഹാന ജല്ല ജലാലുഹു, അങ്ങനെ അയ്യമ്പ വർഷ പല്ലിൽ ബാങ്ക് കൊടുത്തോണ്ടിന്ന നന്റെ വലിയ മൂത്തോണു ഖുർആനെ നിഷേധിച്ചിട്ട് ഈമാനിൽ നേട്ട ചത്തുപോയാ, പിന്നെ ആ പള്ളിയിൽ ബാങ്ക് കൊടുക്കട ദൗത്യ നിർവഹണ ആക്കിയോ നന്റെ ജണ്ടാമത്തെ മൂത്തോണു, ആ ജണ്ടാമത്തെ മൂത്തോണു മുപ്പ വർഷ പള്ളിയിൽ ബാങ്ക് കൊടുത്ത ജണ്ടാമത്തെ മൂത്തോണു മുപ്പ വർഷ പള്ളിയിൽ ബാങ്ക് കൊടുത്ത മുപ്പ വർഷ പള്ളിയിൽ ബാങ്ക് കൊടുത്ത പിന്നെ നന്റെ ജണ്ടാമത്തെ മൂത്തോണുകും ഒർന്നാലും മറിപ്പ് വന്ന്, ആ മറിപ്പ് വന്ന ടൈമിലു നന്റെ ജണ്ടാമത്തെ മൂത്തോണും ഒന്നാമത്തെ മൂത്തോണ്ട പോലമേ നന്റെ കൈബാസാക്കിട്ട് വിളിച്ചിട്ട് മോനെ പോയിട്ട് മുസാഫ് കൊമ്പാ. ഇത് ചൊല്ലുമ്പോമേ നക്ക് പേടിയായി പോയിട്ട്, കാരണ നന്റെ വലിയ മൂത്തോണ് ഇതുപോലെ മരിക്കട ടൈമില് മുസാഫ് വിൽപ്പാട്ടിയല്ലേ, നാണവണ് ഖുർആൻ ഓതുകുമേനായിട്ടിട്ടല്ലേ നാ വിചാരിച്ചോ, അതേ ടൈമില് കയ്യിൽ മുസാഫ് പിടിച്ച പിന്നെ അവൻ എന്തിനെ ചൊന്നോ? ഈ ഖുർആനില് ഒന്നിലു പോലും നക്ക് വിശ്വാസ ഇല്ല,
ഇപ്പൊ നിന്റെ ജണ്ടാമത്തെ മൂത്തോണ് 30 വർഷം പള്ളിയിൽ ബാങ്കൊടുത്തോണ്ട് ഇന്ന എന്റെ ജണ്ടാമത്തെ മൂത്തോണു. ആ ജണ്ടാമത്തെ മൂത്തോണ് മരിക്കുക കിടന്നിറാ അവണും നണ്ടയിൽ ഇപ്പൊ മുസാബ് കേട്ടോണ്ടുള്ള കൊടുത്തെങ്ക ഓതിറാണ. അതല്ല വലിയ മൂത്തോൺ ആക്കിയ പോലെ നക്കിതില് നമ്പിക്കയില്ലാത്തൊന്നിട്ട് ഈമാനില്ലാണ്ട് ചാവിടാണ്. ഏതായാലും കേട്ട സ്ഥിതിക്ക് നാണ് മെല്ലെ കൊമ്പോയിട്ട് മുസാഫ് കയ്യിൽ കൊടുത്ത കൊടുത്തപ്പ സുബ്ഹാനല്ലാഹ് ജണ്ടാമത്തെ മൂത്തോണു ആക്കിയ സ്വരേന്ദ്ര കൊന്തുണ്ട. അതാ നാന് കൊടുത്ത മുസാഫിടെ കയ്യിൽ പിടിച്ചിട്ട് ആ ഖുർആന നോക്കിയിട്ട് നന്റെ ജണ്ടാമത്തെ മൂത്തോണ് ചൊന്ന പൽക്ക ഇന്നീ ഖദ് കഫർതു ബിമാ ഫീ ഹാദൽ ഖുർആൻ. ഈ ഖുർആനിൽ എത്ര സൂറത്തുണ്ട്, ഈ ഖുർആനിൽ എത്ര ആയത്തുണ്ട്, ഒരേ ഒരു സൂറത്തിലും നക്ക് നമ്പിക്കയില്ലേ, ഒരേ ഒരു ആയത്തിലും നക്ക് നമ്പിക്കയില്ലേ. അങ്ങനെ മുഅ്മിനീങ്ങളെ 30 വർഷം പള്ളിയിൽ ബാങ്കൊടുത്തോണ്ടിന്നെ ജണ്ടാമത്തെ മൂത്തോണ് മുസാഫ് കയ്യിൽ പിടിച്ചിട്ട് നമ്പിക്കയില്ലാണ്ട് ചൊന്നിട്ടു ഈമാനില്ലാണ്ട് ചത്തുപോയ വലിയ മൂത്തോണ് 50 വർഷം പള്ളിയിൽ ബാങ്കൊടുത്തേ, ചെറിയ മൂത്തോണ് 30 വർഷം പള്ളിയിൽ ബാങ്കൊടുത്തേ. ഇതരർത്ഥ ബാങ്കൊടുക്കട ആൽമാരെല്ലാം ഈമാനില്ലാണ്ട് ചാവിടാറുണ്ടല്ല. ബാങ്കൊടുക്കണക്ക് വലിയ പവറുണ്ട്, ബാങ്കൊടുക്കണക്ക് ചെറിയ പവറല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ ചൊന്നത് കണ്ട് നാല് ഖിയാമത്ത് നാലുക അല്ലാഹുവിടെ കോർട്ടിൽ വരുമ്പോ കൊറിയ ആൽമാരെ കൽത്ത് ഉദ്ദയ്ക്കുള്ള കൽത്ത് ഉദ്ദ അത് ദുനിയാവിൽ കുർദായിട്ടില്ലെങ്കിലും ആഖിറത്ത് എത്തി നോക്കുമ്പോ വഹും അത്വലു അനാഖിഹിം യൗമൽ ഖിയാമ ഖിയാമത്ത് നാലില് അങ്ങനെ കൽത്ത് ഉദ്ദയിക്കടേണ്ട് ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ സ്വഹാബിങ്ങ കേട്ടാറ് മൻകും യാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയേ ഖിയാമത്ത് നാളുണ്ട് എല്ലാരും അവിടെ ഇരിക്കുമ്പോ ദുനിയാവിൽ കുർദിന്നെങ്കിലും ഖിയാമത്ത് നാളുണ്ട് കൽത്ത് ഉദ്ദവുള്ള ആൽമാർ ആര് നബിയേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങ് ചൊന്തു വഹുമുൽ മുഅദ്ദിനൂന അങ്ങ് പള്ളിയിൽ ബാങ്കൊടുക്കട ആൽമാരെ, ബാങ്കൊടുക്കട ആൽമാര് അങ്ങ് ഖിയാമത്ത് നാൾ വരുമ്പോ എല്ലാവർക്കും കൊന്താവിടു. ആ ഇത് കൈക്കമ്പത്തിൽ ബാങ്കൊടുത്തോണ്ടിന്നാല്, ഇത് സൂറൽപാടിയിൽ ബാങ്കൊടുത്തോണ്ടിന്നാല്, ഇത് ബദിർത്ത പള്ളിയിൽ ബാങ്കൊടുത്തോണ്ടിന്നാല്, ഇത് സാലട പള്ളിയിൽ ബാങ്കൊടുത്തോണ്ടിന്നാല്, അതുപോലെ ബൈലുപേട്ടിൽ ബാങ്കൊടുത്തോണ്ടിന്നാല്, ഉദ്ദബെട്ടിൽ ബാങ്കൊടുത്തോണ്ടിന്നാല്, വടക്കബയിൽ ബാങ്കൊടുത്തോണ്ടിന്നാല്, അതുപോലെ ഇപ്പുറ പോയി ഗുരുപ്പുറത്ത് ബാങ്കൊടുത്തോണ്ടിന്നാല്, അങ്ങനെ ഓരോ പള്ളിയിലും ബാങ്കൊടുത്തോണ്ടിന്ന ആൽമാര് ചോദിച്ചിട്ട് എല്ലാരും ഗൊന്താവിടു. ആ ഗൊന്താവുകമേനായിട്ട് പെരടി ഉദ്ദയിക്കിടേണ്ട മുഹമ്മദുർ റസൂലുള്ളാഹി. അപ്പൊ ബാങ്ക് കൊടുക്കണങ്ങൾക്ക് വലിയ പവർ ഉണ്ട്, അതിൽ സംശയമില്ലേ. അതേ ടൈമില് 50 വർഷം 30 വർഷം ബാങ്ക് കൊടുത്ത ഇങ്ങ ചണ്ടാൽ എന്തേ ഈമാനില്ലാണ്ട് ചാവുക കാരണ കഅബത്തെ ബായിലെ മുട്ട നിന്നിട്ട് ഇങ്ങനെ എലോണ് റബ്ബുടയിൽ അല്ലാ നന്റെ നീന് മുസ്ലിമായി മരിപ്പാട്ടണ്ട റായത്തെ കഅബത്തെ മുട്ട ഉള്ള ആൽമാര് കേട്ടാറ് എന്തേ ഇത് മാത്രം ദ്വാർക്കൊക്കെ കാരണാണ്ടല്ലേ നാണ് ദ്വാർക്കൊക്കെ കാരണ ഈ മാങ്കിട്ട് മരിക്കടത് ചെറിയ വിഷയല്ല കാരണം നന്റെ കാട്ടി വലിയ അനുഭവനൊക്കെ വേറെ ഇല്ല നന്റെ ജണ്ട് മൂത്തങ്ങമാറി ഇത്ര വർഷകാല പള്ളിയിൽ ബാങ്കൊടുത്തിട്ടു ലാസ്റ്റ് മരിക്കട ടൈമുലു ഈമാനില്ലാണ്ട ചത്തില്ലേ ഇപ്പൊ ആ പള്ളിയിൽ ബാങ്കൊടുത്തോണ്ടുള്ള നാണ് നന്റെ ജണ്ട് മൂത്തങ്ങമാറ് മരിച്ച പിന്നെ ഈമാനില്ലാണ്ട ചത്ത പിന്നെ ഇപ്പൊ ആ പള്ളിയിൽ ബാങ്കൊടുത്തോണ്ടുള്ളത് നാണ് അപ്പൊ നാണ് ബാങ്കൊടുത്തിട്ട് നാളെ നാണും ഇതുപോലെ ഈമാനില്ലാണ്ട ചാവകു തീരല്ലേ അതുകവേനായിട്ട് നക്കിറപ്പടയില് വേറെ എന്തും കേക്കുകയില്ല കഅബത്തെ ബായിലെ മുട്ട നിണ്ടിട്ട് അല്ലാഹുവിടയില് കേക്കുകയുള്ള ഒന്നേ നീ നന്റെ മുസ്ലിമായിട്ട് മരിപ്പാട്ട് അല്ലാഹ്. അപ്പൊ ഇങ്ങ കേട്ടാറ് അത്ര വർഷം പള്ളിയിൽ ബാങ്കൊടുത്തോണ്ട് ഇന്നിട്ട് എന്തേ ഇങ്ങ ചണ്ടാല് മുസാഫ് നോക്കിട്ട് ഞങ്ങൾ ഇതിൽ നമ്പിക്കയില്ലാത്തൊന്നിട്ട് ഈമാനില്ലാണ്ട് ചാവോ കാരണ എന്താ ഒരു തപ്പാക്കിട്ടിക്കുവാറല്ലേ വലിയ ഒരു തപ്പാക്കിട്ടിക്കുവാറല്ലേ. അപ്പ ഈ ബാലക്കാറ ചൊന്ന അല്ല മുഅ്മിനീങ്ങളെ അങ്ങ് 5 വഖത്തും നിസ്കരിച്ചോണ്ടിന്നാറ് ഈ പോയിന്റ് ഒന്ന് ഗമന വെച്ച് കേക്കറു ബാലക്കാറ് ചങ്ങാടിമാരെ പെങ്ങന്മാരെ
അഞ്ച് വക്കത്ത് നിസ്കരിച്ചോണ്ടിരുന്നാൽ നിസ്കാരത്തെ കല നെത്തിലിന്ത് എല്ലാ ദീന്റെ വിഷയത്തും എതിർലിക്കിടാറ് അതേ ടൈമിൽ ഒരു തപ്പ് അത് ചിലപ്പോ ഒരു ചെറിയ തപ്പായിട്ടിക്കൂ ആ തപ്പുടെ എപ്പോലും അങ്ങനെ ലൈഫിൽ അങ്ങ നിത്യ ആക്കിട്ടിന്നാറ് റൂഢി ആക്കിട്ടിന്നാറ് അതുകൊണ്ടായിട്ട് കിടങ്ങ ഈമാനില്ലാണ്ട് ചാവകു കാരണം അപ്പ ഇങ്ങ കേട്ടാറ് അല്ല ആ തപ്പു ഏത് ഈ ജണ്ട് മൂത്തങ്ങമാറാക്കിയോണ്ടിന്ന തപ്പു ഏത് അപ്പ ഈ എലോണായവണു ചന്ദ്രൻ കൊന്തുണ്ടാന എന്തുറാന് ഇല ഔറാത്തിന്നിസാ ഈ ജണ്ട് മൂത്തങ്ങമാര് അങ്ങ പാങ്കൊടുത്തോണ്ടിന്നാറ് സമ അതേ ടൈമില് അങ്ങ റോഡില് നടന്നോണ്ട് പോണ്ടോ അന്യ പെൺമക്കളെ നോക്കിയോണ്ടിന്നാറ് നിന്റെ പെരുസത്തെ ബാലക്കാര് ചങ്ങാടിമാരെ റോഡില് അന്യ പെൺമക്ക നടന്നോണ്ട് പോകുമ്പോ ഞങ്ങ ഒന്ന് നോക്കി പോണ്ട അല്ലേ അത് വലിയ തപ്പല്ലാണ്ട് ഞങ്ങ ബിയാരിക്കട അല്ലേ പക്ഷേ ആ ഒരു തപ്പുടെ ഈ ജണ്ട് മൂത്തങ്ങമാര് എപ്പോഴും ലൈഫിൽ റൂഢിയാക്കിട്ട് കോന്നത് കൊണ്ടിട്ടു അങ്ങ ഈമാനില്ലാണ്ട് ചത്താറ് കേട്ടോ ചെറിയ വിഷയ അല്ല അത് ഫസ്റ്റ് എന്ത് ക്ലിയർ ആക്കണം നമ്പിക്ക ക്ലിയർ ആക്കണം ഞങ്ങളെ വിശ്വാസ ക്ലിയർ ആക്കണു അങ്ങനല്ലേ ഏത് വിഷയം ഒരു കാർ എടുത്തു നോക്കരു നിങ്ങൾ ഒരു കാർ നല്ലൊരു കാർ ഒരു 25 lakh റുപ്യ കൊടുത്തിട്ട അല്ലെങ്കിൽ ഒരു 10-15 lakh റുപ്യ കൊടുത്തിട്ട നിങ്ങൾ ഒരു കാർ പർച്ചേസ് ആക്കിയാർ ആ കാർ പർച്ചേസ് ആക്കുമ്പോ സുബ്ഹാനല്ലാഹ് ജല്ല ജലാലു ഇപ്പൊ എല്ലാ ആൾമാർക്ക് ബ്രിസാജുള്ള കാറിൽ ഒരു പിരിസപ്പാടിയാറ എല്ലാ ആൾമാർക്ക് ഓരോ കാലത്തിൽ ഓരോ കാറിൽ ഒരു പിരിസയാറ ഇപ്പൊ ബാലക്കാരങ്ങ എല്ലാവർക്കും ബ്രിസ ചൊല്ലെ കാറട്ട വലിയ പിരിസ അപ്പൊ നാ ചൊന്നോണ്ട് വന്നു ആ ബ്രിസാജുള്ള ഒരു കാർ നിങ്ങൾ പർച്ചേസ് ആക്കിയാ രണ്ടു പേരിക്ക ആ കാർ പർച്ചേസ് ആക്കിയപ്പോ സുബ്ഹാനല്ലാഹ് നല്ല കളറുള്ള കാറ് നല്ല ചന്തത്തെ കാറ് പക്ഷേ ആ കാറ ഉൾക പത്തിട്ട് നോക്കുമ്പോ കാറ് സ്റ്റാർട്ട് ആക്കുമ്പോ കാറ് സ്റ്റാർട്ട് ആയോണ്ടില്ലേ ഈ കാറെ ചന്ത കൊണ്ടിട്ട് പ്രയോജനം ഉണ്ടാ ഇല്ല എന്റെ കാരണ കാറ് സ്റ്റാർട്ട് ആയോണ്ടില്ലേ കാറ് സ്റ്റാർട്ട് ആവാണ്ടിക്കോ കാരണം എന്തോ ആ കാറ ഉൾകത്തെ എഞ്ചിൻ സമയില്ലേ ഇഞ്ചിൻ സമയില്ലെങ്കിൽ കാറ ബോഡി ചന്ത എന്നിട്ട് പ്രയോജനം ഇല്ല എന്നതുപോലെ ഒരു മനുഷ്യ ഈമാൻ കിട്ടി മരിക്കണമെങ്കിൽ അവന്റെ പ്രധാനപ്പെട്ട വിഷയ അവന്റെ വിശ്വാസ സമ ആവണു അല്ലാഹുവിലുള്ള നമ്പിക്ക സമ ആവണു നിങ്ങ നോക്കൂ നരകത്തേക്ക് പോണ്ട ആൽമാറുള്ളാര് നരകത്തേക്ക് പോക ജണ്ട് കാരണ ഖുർആനിൽ അല്ലാഹു തആല ചൊന്നറാ നാളെ നരകത്തുക പോക ജണ്ട് കാരണ ഖുർആനിൽ അല്ലാഹു തആല ചൊന്നറ അതെന്തിന് ജണ്ട് കാരണ വമൈ യുഷാഖിഖിർ റസൂല മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ വയത്തബിഉ ഗൈറ സബീലിൽ മുഅ്മിനീൻ നുവല്ലിഹി മാ തവല്ല വനുസ്ലിഹി ജഹന്നം വസാഅത് മസീറാ നാളെ നരകത്തുക ഒരു വിഭാഗ ആൽമാര് പോണ്ടാറ് ആ നരകത്ത് പോകുള്ള ജണ്ട് കാരണ എന്തോ ഒന്നാമത്തെ കാരണ വമൈ യുഷാഖിഖ് റസൂല അതായിട്ട് കിടി ഇജ്തിമാഅേ അഹ്ലു സുന്ന ഞങ്ങളെ കാര്യക്രമം അതല്ലേ ഇജ്തിമാഅേ അഹ്ലു സുന്ന ഇജ്തിമാഅേ അഹ്ലു സുന്ന ചൊന്നെങ്കിൽ എന്തോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ കാട്ടിയ ഒരു തെരുവുണ്ട് ആ തങ്ങളെ ശിഷ്യന്മാരായ സ്വഹാബത്ത് കാട്ടിയവർ തെരുവുണ്ട് അതര പിന്നെ വന്ന മഹാന്മാരെ കാട്ടിയവർ തെരുവുണ്ട് ആ തെരുവില് പോണ്ടതല്ലേ സ്വർഗത്തുള്ള തെരു അതേ ടൈമില് നരകത്തേക്ക് പോക ജണ്ട് കാരണമുണ്ട് അതിൽ ഒന്നാമത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ കാട്ടിയ തെരുവില്ലേ ആ തെരുവില് പോവാണ്ട ആ തെരുടെ പർത്ത് വന്നിട്ട് പോണ്ടോ അത് റൊട്ടിക രണ്ടാമത്തത് വയത്തബിഉ ഗൈറ സബീലിൽ മുഅ്മിനീന മുഅ്മിനീ ഒരു റൂട്ടുണ്ട് ഞങ്ങളെ കൈക്കമ്പത്തു ദീൻ വന്നിറയപ്പാ ഓ ബാലക്കാര് ചങ്ങാടിമാരെ ഞങ്ങളെ മെയ്ക്കാലത്തേക്ക് ദീന് വന്നതെപ്പാ ഞങ്ങളെ കർണാടകത്തേക്ക് ദീന് വന്നതെപ്പാ ഞങ്ങളെ കേരളത്തേക്ക് ദീന് വന്നതെപ്പാ സുബ്ഹാനല്ലാഹ്
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാലത്തിലെ ഞങ്ങളെ റായത്തക ദീന വന്ത് ആര് ഞങ്ങളെ റായത്തക ദീന കാണോ അതാ ഇന്റെ താൽമാറല്ല ബഹുമാനപ്പെട്ട ശംസുല്ലുലമായി കെ ഉസ്താദ് എത്രമാ വർഷം അവിടെ ജീവിച്ചിട്ട് പോയ മഹാനല്ലേ ആ ഈ കെ ഉസ്താദ് കേരളത്താലായിട്ടിന്നെങ്കിലും ഞങ്ങളെ കർണാടകത്തെ ചമ്മ ഭാഗത്ത് വാലുക വന്നിട്ടില്ലേ ഉടനെ നേതൃത്വം കൊടുത്തോണ്ടിന്നില്ലേ ബഹുമാനപ്പെട്ട റയീസുൽ മുഹഖഖീന കണ്ണിയത്ത് ഉസ്താദ് ആ കണ്ണിയത്ത് ഉസ്താദ് കേരളത്താലായിട്ടിന്നെങ്കിലും കണ്ണിയത്ത് ഉസ്താദ് ഞങ്ങളെ കർണാടകത്ത് വന്നിട്ടില്ലേ ബഹുമാനപ്പെട്ട സദഖത്തുള്ള ഉസ്താദ് കേരളത്താലായിട്ടിന്നെങ്കിലും ഞങ്ങളെ കർണാടകത്ത് വാലുക വന്നോണ്ടിന്നില്ലേ അങ്ങമാവുടെ ദീനുകോന്നോ ശംസുലമ ഈ കെ ഉസ്താദാവുടെ ദീനുകോന്നോ അല്ല കണ്ണിയത്ത് ഉസ്താദാവുടെ ദീനുകോന്നോ അല്ല സ്വതക്കത്തുള്ള ഉസ്താദാ ദീനുകോന്നോ അല്ല പിന്നമാ സുബ്ഹാനല്ലാ അതേ ഞങ്ങളെ ഉള്ളാളത്തില് ഇണ്ട് എത്രമാ പള്ളികയില്ലേ ആ പള്ളിലിണ്ട് മുദരിസുമാറാറ് ആ പള്ളിലിണ്ട് ഖത്തീബുമാറാറ് ആ പള്ളിയുടെ മുട്ടത്തിലുള്ള മദ്രസ ആ മദ്രസത്തിലുള്ള സദർ ഉസ്താദുമാറാറ് മുഅല്ലിമീങ്ങ ആറ് സുബ്ഹാനല്ലാ അങ്ങ എല്ലാരും മിക്ക ആൽമാറും മദനി ബിരുദമുള്ള ആൽമാറല്ലേ ഞങ്ങളെ റായത്തിൽ ഒരു കാലത്തിലും മദനി ബിരുദത്താൽമാരെ ചമ്മയുന്നില്ലേ സുബ്ഹാനല്ലാ അങ്ങ ആറമുട്ട പോയിട്ട് ദീന് പഠിച്ചോ ബഹുമാനപ്പെട്ട താജുൽ ഉലമാ അല്ലാഹു ദർജയാറാക്കി കൊടുക്കട്ടെ ആ താജുൽ ഉലമ ഉള്ളാളത്തേക്ക് വന്നിട്ട് ഉള്ളാളത്തെ ദർഗത്തെ പരിസരത്ത് 60 വർഷത്തെ കാണ്ടി ആറ മുത്തല്ലിമീങ്ങ ദർസ് നടത്തില്ലേ അവിടെ കാലിയായിന്നില്ലേ ഞങ്ങളെ ഈ കർണാടകത്തെ എത്രമാ മൊഹല്ലയുടെ കാലിയായിട്ടിന്നില്ലേ കേക്കട്ടാ നിന്റെ പേർസത്തെ ബാലക്കാരെ ചങ്ങാടിമാരെ ആ താജുൽ ഉലമമാ നങ്ങക്ക് ദീനുകോന്നോ താജുൽ ഉലമ ബണ്ടങ്ങാണ്ടി മുന്നോലു ഈ കെ ഉസ്താദ് ബണ്ടകാണ്ടി മുന്നോലു കണ്ണിയത്ത് ഉസ്താദ് ബണ്ടകാണ്ടി മുന്നോലു സ്വതക്കത്തുള്ള ഉസ്താദ് ബണ്ടകാണ്ടി മുന്നോലു നൂറുൽ ഉലമ എം എ ഉസ്താദ് ബണ്ടകാണ്ടി മുന്നോലു അതാ ഞങ്ങളെ റായത്തുക ദീന് വന്നിര് ഞങ്ങളെ കൈക്കമ്പത്തുക ദീന് വന്നിര് കേരളത്തുകും കർണാടകത്തുകും ദീന് വന്നിര് ആ ദീന കോന്നതാര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ശിഷ്യന്മാരായ സ്വഹാബിങ്ങ അല്ലേ ചേരമാൻ പെരുമാൾ ചൊല്ലൊരു രാജാവിൻ കേരളത്തില് ആ രാജാവല്ലേ സുബ്ഹാനല്ലാ ഓർന്നാല് നിങ്ങ ഗമന വെച്ചിട്ട് കേക്കണോ ഞങ്ങൾക്കൊരു ഇതിഹാസമുണ്ട് ഓ ബാലക്കാര് ചങ്ങാടിമാരെ ഞങ്ങൾക്കൊരു ട്രഡിഷൻ ഉണ്ട് ഞങ്ങൾക്കൊരു പരമ്പരമുണ്ട് ആ പരമ്പര തപ്പാട്ടിട്ട് പോയവണക്ക് ദീനില്ല തലയിൽ തൊപ്പി വെച്ചിട്ട് കാര്യമില്ല മോത്തിൽ താടി വളർത്തിട്ട് കാര്യമില്ല വലിയ കന്തൂറ ഇട്ടിട്ട് കാര്യമില്ല പൈജാമ ഇട്ടിട്ട് കാര്യമില്ല ഞങ്ങൾക്ക് മുഅ്മിനീങ്ങ കാട്ടി തന്ന ഒരു തെരുവുണ്ട് ആ പരമ്പരയായ തെരുടെ തപ്പിട്ടർത്ത പോയാണ് അവന്റെ താടിക വിലയില്ല അവന്റെ തൊപ്പിക വിലയില്ല സുബ്ഹാനല്ലാ കേരളത്തിലൊരു രാജാവിന്റെ ആ രാജാവിന്റെ പേരല്ലേ ചേരമാൻ ചക്രവർത്തി ആ രാജാവ് ഒർന്നാല് ജാവുകു തന്റെ ഔത്തുറ മേൽഭാഗത്തേക്ക് പത്തിട്ട് നോക്കുമ്പോ അതാ ചന്ദ്ര ഈ മേൽക്കാണ്ട ചന്ദ്രയില്ലേ ആ ചന്ദ്ര ജണ്ട് ഭാഗായിട്ട് പിളർന്നത് കണ്ട് ജണ്ട് ഭാഗായിട്ട് മുറിഞ്ഞു പോയത് കണ്ട് സുബ്ഹാനല്ലാ ഇത് വലിയ ആശ്ചര്യ അല്ലേ വലിയ അത്ഭുത അല്ലേ എന്തേ കാരണ ഔത്ര മേലുക പത്തി നോക്കുമ്പോ അതാ കാണ്ട ചന്ദ്ര ഫുള്ളായിട്ടുള്ളൊരു ചന്ദ്ര ആ ചന്ദ്ര ജണ്ട് ഭാഗായിട്ട് പിരിഞ്ഞു പോയിട്ട് ഇത് കണ്ടപ്പോ വല്ലാത്തൊരു സർപ്രൈസ് ആയി പോയിട്ട് ഇതെന്തൊരു ആശ്ചര്യ റബ്ബേ എന്തൊരു അതിശയത്തെ വിഷയ കാരണ ചന്ദ്ര ഇങ്ങനെ ജണ്ട് ഭാഗാവിടതുണ്ട അപ്പല്ലേ വിഷയ കിട്ടിയോ അതാ മക്കത്തിലെ ഒരു നേതാവ് വന്നിര് ആ നേതാവ് പുതിയ ഒരു ദീനുകോന്നിര് ആ നേതാവുടെ വാദയന്ത്രോ ഇവിടെ അല്ലാഹുടെ മാത്രം ആരാധന ആക്കണു അല്ലാഹുടെ വിട്ടിട്ട് വേറെ ഒരാളുകും ഇബാദത്തെടുക്കുക തീറ ആ നേതാവുടെ വാദായിട്ടിക്കിട് ആ നേതാവ് ചൊന്നോണ്ടുള്ളു ആ നേതാവ് അല്ലാഹുടെ റസൂലുള്ള അല്ലാഹു കടത്തിയ നബിയുള്ള നക്കാ നേതാവിടെ കാണണു.
അവിടെ ചരിത്രനാണ് ഓതിര ആ നേതാവിടെ ചരിത്രത്തിൽ കണ്ട് ആ നേതാവ് ചമ്മ മുഅ്ജിസത്ത് കാട്ട് ആ മുഅ്ജിസത്ര കൂട്ടത്തിൽ ഒരു മുഅ്ജിസത്ത് അതാ മേൽഭാഗത്ത് കണ്ട ചന്ദ്രമുണ്ടല്ലേ ആ ചന്ദ്രനെ രണ്ട് ഭാഗമായിട്ട് പിളർപ്പിളാക്കട് രണ്ട് ഭാഗമായിട്ട് കീറി മുറിക്കട് പിന്നെ ആ രണ്ട് ഭാഗ ചന്ദ്രനെ പാടെ മുട്ടാക്കട് അതാ നേതാവിടെ മുഅ്ജിസത്തുള്ളൂ അപ്പൊ ആ നേതാവ് വന്നിട്ട് കണ്ട് ആ നേതാവ് മക്ക ഒന്ന് കാണണു ആ നേതാവിടെ കൊണ്ട് നക്ക് വിശ്വസിക്കണു നക്ക് ഇസ്ലാം കൊണ്ട് വിശ്വസിക്കണു അങ്ങനല്ലേ കേരളത്തെ ചക്രവർത്തിയായോ ചേരമാൻ പെരുമാൾ രാജാവ് മക്കത്തുക്ക് പോണ്ടു ആ മക്കത്തുക്ക് പോയപ്പല്ലേ സുബ്ഹാനല്ലാഹ് അല്ലാഹുവിടെ റസൂലിനെ കണ്ട് അല്ലാഹുവിടെ റസൂലിനെ കണ്ട് നാളെ ചന്ദ്ര പിളർന്നത് കണ്ടപ്പ നന്റെ ഔത്ര മേലുപത്തിട്ട് നോക്കിയപ്പ കണ്ടത് കൊണ്ടിട്ടു ഓ മുഹമ്മദ് നബിയേ നിങ്ങളെ ചരിത്രനാണ് ഓതിര നാളെ ചരിത്ര ഓതിയത് കൊണ്ട് വന്നിറോ നക്ക് നിങ്ങളെ മേലെ നമ്പിക്ക ഉണ്ട് നിങ്ങൾ ചൊന്ന അല്ലാഹുവിടെ മേലെ നക്ക് നമ്പിക്ക ഉണ്ട് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാ ആ ചേരമാൻ പെരുമാള് ചൊല്ല രാജാവ് അല്ലാഹുവിടെ കൊണ്ട് വിശ്വസിച്ചിട്ട് അല്ലാഹുവിടെ നബിയുടെ കൊണ്ട് വിശ്വസിച്ചിട്ട് അപ്പ നബിതങ്ങ് അയാൾക്ക് ഒരു പേര് വെച്ചിട്ട് ചേരമാൻ പെരുമാളല്ല ഇനിയുള്ള പേര് ഇനിയുള്ള പേര് താജുദ്ദീൻ ഇനിയുള്ള പേരെന്തരേ താജുദ്ദീൻ ഇസ്ലാമിന്റെ പരമ്പര നങ്ങർത്താക്കണു സുന്നത്ത് ജമാഅത്ത് നങ്ങ പറയുമ്പോ ഇസ്ലാമിന് ഒരു പരമ്പര ഉണ്ട് ആ പരമ്പര നങ്ങ അർത്ഥാക്കണു അപ്പമേ സുന്നത്ത് ജമാഅത്ത് നിങ്ങ എന്തരേ സുന്നത്ത് ജമാഅത്തിൽ പോയകുള്ള കൊണ എന്തരേ സുന്നത്ത് ജമാഅത്തിനെ പർത്തു പോയെങ്കുള്ളേ ദൂഷ്യ ഫല എന്തരേ ഇതെല്ലാം നിങ്ങൾ അർത്ഥാവിടപ്പ താജുദ്ദീൻ അയാൾക്ക് വെച്ച പേര് താജുദ്ദീൻ ചൊന്നെങ്കിൽ ദീന്റെ കിരീട്ട ആ താജുദ്ദീൻ ചൊല്ല സ്വാബി കേരളത്തെ പോയ ചക്രവർത്തി സ്വാബിയായി നബിതങ്ങളെ കണ്ടിട്ട് ആ സ്വാബി റിട്ടേൺ പണ്ട് പറയുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങ കൊറേ ശിഷ്യന്മാരെ താജുദ്ദീൻ ചൊല്ല സ്വാബി റൊട്ടിയെ കടത്തൊരു ഇന്ത്യത്തുക്ക് പോയിട്ട് കേരളത്തുക്ക് പോയിട്ട് നിങ്ങ ഇസ്ലാമ എത്തുപാട്ടൂ ആ താജുദ്ദീൻ ചൊല്ല സ്വാബി റൊട്ടിക ആ നബി തങ്ങളെ ശിഷ്യന്മാരായ സ്വാബിങ്ങ കേരളത്തിക്ക് വന്നാറ് പണ്ട തെരുലൂ താജുദ്ദീന് തൊള്ള സ്വാബി വഫാത്താവിടൂ അഥവാ ചേരമാന് പെരുമാളിന്റെ മുന്നോല് പേരുന്ന രാജാ അയാൾ വഫാത്താവിടൂ അയാളെ കബറു വഫാത്തായ ജാഗത്തിലെ ദഫനാക്കിടൂ അയാളെ ജനാസ അവിടമേ ദഫനാക്കിട് പിന്നെ ബാക്കിയുള്ള ആൾമാര് ചിന്തിച്ചാറ് ഞങ്ങ ഇനി കേരളത്തിക്ക് പോണ അല്ല റിട്ടൺ നബി തങ്ങളൊട്ട പോണ കാരണം ഞങ്ങളെ കുട്ടി പിന്നെ ഒരു അഭിപ്രായം പോണ്ട വിഷയില്ല താജുദ്ദീന് തങ്ങളൊട്ട പോണാ വേണ്ട അതല്ല വിഷയ ഞങ്ങളെ നബി തങ്ങ കടത്തിറ ഇന്ത്യത്തുകല്ലേ കേരളത്തുകല്ലേ ഇനി താജുദ്ദീൻ റളിയല്ലാഹു അൻഹു വഫാത്തായെങ്കിൽ പോലും ഞങ്ങ പിറവ് പോ തീറാ ഞങ്ങ ഇസ്ലാമിടെ പ്രബോധനാക്കുക വേണായിട്ട് നബി തങ്ങ ഞങ്ങളെ കേരളത്തിൽ കടത്തിയോണ്ടുള്ളൂ ആ പഞ്ഞിണ്ട് സ്വാബിങ്ങ കേരളത്തിലേക്ക് വന്നാറ് കേരളത്തിലേക്ക് വന്നിട്ട് ഇസ്ലാമിന്റെ ചരിത്ര പഠിക്കറോ ബാലക്കാര് ചങ്ങാടിമാരെ ഹിരിയങ്ങളെ ഉമ്മമാരെ പെങ്ങന്മാരെ അങ്ങ കേരളത്തിലേക്ക് വന്നാറ് ആ കേരളത്തിലേക്ക് വന്നപ്പ കേരളത്തെ സാംസ്കൃതിക ജില്ല ചൊല്ല പേരിൽ അറിയപ്പെട്ട ജില്ല തൃശ്ശൂർ ജില്ല ആ തൃശ്ശൂർ ജില്ലയില് ഫസ്റ്റ് അങ്ങ ഒരു പള്ളി നിർമ്മാണാക്കിയാറ് ആ പള്ളിയായിട്ട് കിട് തൃശ്ശൂർ ജില്ലയുടെ കൊടുങ്ങല്ലൂരിലുള്ള പള്ളി ആ പള്ളിയുടെ മേൽ നോക്കി ഇപ്പം പേര് കാണ്ട് ചേരമാൻ മസ്ജിദ് അത് താജുദ്ദീൻ റളിയല്ലാഹുവിന്റെ പേരിലുള്ള പള്ളി ആ പള്ളി മാ സ്വാബിങ്ങ കെട്ടുപാട്ടണാറ് ആ പള്ളി മാത്രല്ല കേരളത്തിലെ ചമ്മമോത്ത് സ്വാബിങ്ങ പള്ളി കെട്ടുപാട്ടിയാറ് ഞങ്ങളെ മെയ്ക്കാലത്തെ മുട്ടവുള്ള കാസർഗോഡ് തലങ്കര ആ തലങ്കരലുള്ള മാലിക്കുദ്ദീനാറ് പള്ളി നോക്കിയങ്ങ നന്റെ സദസ്സലിക്കുവാറല്ലേ ആ പള്ളി കെട്ടുപാട്ടിയ സ്വാബിങ്ങ കേരളത്തിലെ മാത്രല്ല ഞങ്ങളെ കർണാടക ത്തിൽ രണ്ട് പള്ളി ഉണ്ട് ചരിത്രത്തിലെ കണ്ട്
ആ പള്ളി അല്ലെ സ്വാബിങ് കെട്ടുപാട്ടിയോ? ഏത് പള്ളി? ഒന്ന് മെയ്ക്കാലത്തിലുള്ള ഒരു പഴയ പള്ളി, അത് സ്വാബിങ് കെട്ടുപാട്ടിയ പള്ളി. പിന്നൊന്ന് ഉടുപ്പി ജില്ലട മുട്ട ബാർക്കൂർ ചൊല്ല ഒരു റായത്തിലൊരു പള്ളി ഉണ്ട്. ആ ബാർക്കൂർ പള്ളി കെട്ടുപാട്ടിയ സ്വാബിങ്. ഞാൻ എന്തിക്ക് ചൊന്നോ ഉള്ളാളത്തെ തങ്ങല്ല ഫസ്റ്റ് ഞങ്ങളെ റായത്തേക്ക് ദീനു കോന്നു. താജുല്ലമ അല്ല, ഈ കെ ഉസ്താദ് അല്ല, കണ്ണിയത്ത് ഉസ്താദ് അല്ല, സ്വതക്കത്തുള്ള ഉസ്താദ് അല്ല, ഞങ്ങളെ റായത്തേക്ക് ഫസ്റ്റ് ദീനു കോന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ശിഷ്യന്മാരായിട്ടുള്ള സ്വഹാബിങ്ങമേ, ആ സ്വഹാബിങ്ങ ഇവിടെ വന്നിട്ട് പള്ളി കെട്ടിയാറ്, പത്ര കാണ്ടിയാറ് പള്ളി സ്വഹാബിങ്ങ കെട്ടിയാറ്. ആ എല്ലാ പള്ളിലും വെള്ളിയാഴ്ച ജുമാഅക്ക് ബാങ്ക് ചണ്ട്. മൈക്കാലത്തെ പള്ളി നോക്കൂ, വെള്ളിയാഴ്ച ജുമാഅത്തേക്ക് ബാങ്ക് ചണ്ട്. അതേപോലെ നിങ്ങൾ നോക്കൂ, ബാർക്കൂർ പള്ളി സ്വഹാബിങ്ങ കെട്ടുമാറ്റിയ പള്ളി, വെള്ളിയാഴ്ച ജുമാഅത്തേക്ക് ബാങ്ക് ചണ്ട്. സുബ്ഹാനല്ലാഹ്. ഫസ്റ്റ് പള്ളി കേരളത്തെ തൃശ്ശൂർ ജില്ലയുടെ കൊടുങ്ങല്ലൂരിലുള്ള പള്ളി. ആ പള്ളിയിൽ വെള്ളിയാഴ്ച ബാങ്ക് ചണ്ട് വേണ്ട. മക്കത്തേക്ക് പോയങ്ങ തന്റെ സദസ്സുള്ളാറ ഒന്ന് കൈപൊക്കറു നോക്കാം. മക്കത്ത് പോയങ്ങ, മക്കത്ത് പോയങ്ങ ആരുമില്ല സദസ്സിൽ, മുക്കല്ല അതിവിടെ മുട്ട സുറത്തുകൽ മക്കത്ത് കലേ. അല്ലാഹു ഖബൂലാക്കട്ടെ, അല്ലാഹു ഖബൂലാക്കട്ടെ. കൊറേ മോത്തിൽ മുക്കത്ത് മക്കത്തേക്ക് പോയങ്ങ കൈപൊക്കറു ചെന്നപ്പോ എല്ലാരും പൊക്കിയാറ്, എല്ലാരും പൊക്കിയാർ. അപ്പൊ നക്കോർ ആശ്ചര്യ, ഇത് എന്താ അർത്ഥാക്കി ഇവിടെ തപ്പിട്ടിക്കൂണ്? കാരണം എല്ലാരും മക്കത്ത് പോകോ, അതൊരു ചാൻസ് ഇക്കാലല്ലേ. അല്ല നാ കേക്കുന്ന ടൈമിനു പിന്നെ പോകുന്ന ചാൻസ് ഇക്കൂ. അപ്പൊ നോക്കുമ്പോ പിന്നെ വിഷയക്കെടുത്ത് അത് മുക്കത്തേക്ക് പോയിടേ. മുക്കത്തേക്കല്ല മക്ക, മക്ക ചെന്നെങ്കിൽ മുസ്ലിമീങ്ങളെ കേന്ദ്ര. ആ മക്കത്തെ ഹറം ഷരീഫിൽ നിസ്കരിച്ചങ്ങയില്ലേ, ആ മക്കത്തെ പള്ളിയിൽ വെള്ളിയാഴ്ച ജുമാഅത്തേക്ക് കൂടിയങ്ങയില്ലേ, കേക്കട്ടാ ബാലക്കാറാ, ആ മക്കത്തെ പള്ളിയിൽ വെള്ളിയാഴ്ച ജുമാഅത്തേക്ക് ബാങ്ക് ചണ്ടല്ലേ, മദീനത്തെ പള്ളിക്ക് പോയങ്ങ ഒന്ന് കൈപൊക്കറു നോക്കാ. മദീനത്തേക്ക് പോയ ഞാൻ ദുആർക്കട ഈ സദസ്സിൽ ഇത്ര ഉസ്താദ്മാരുള്ള ആമീൻ ചൊന്നെങ്കിൽ അള്ളാഹു ഖബൂലാക്കട, അള്ളാഹു മദീനത്ത് പോയെങ്കിൽ സിയാറത്ത് അള്ളാഹു ഖബൂലാക്കി തരട്ടെ. ആ മദീനത്തെ പള്ളിയിൽ വെള്ളിയാസ ബാങ്കേട്ടങ്ങയില്ലേ, ആ മദീനത്തെ പള്ളിയിൽ വെള്ളിയാസ ബാങ്ക് ചണ്ടല്ലേ. അതേ ടൈമിൽ സുബ്ഹാനല്ലാഹ് സൂറൽ പാടിര ഒരു പള്ളിയിൽ മാത്രം വെള്ളിയാസ ബാങ്ക് വന്നു. എന്തേ പാലക്കാരെ അങ്ങനെ ആയിപ്പോയോ? മക്കത്തെ പള്ളിയിൽ വെള്ളിയാസ ബാങ്ക് ചണ്ട്, മദീനത്തെ പള്ളിയിൽ വെള്ളിയാസ ബാങ്ക് ചണ്ട്, കൈക്കമ്പത്തെ അസറാറുദ്ദീന് പള്ളിയിൽ വെള്ളിയാസ ബാങ്ക് ചണ്ട്, അപ്പുറത്തെ സൂറൽപാടി മെയിൻ ജമാഅത്തിൽ പള്ളിയിൽ വെള്ളിയാസ ബാങ്ക് ചണ്ട്, ബദറത്തെ പള്ളിയിൽ വെള്ളിയാസ ബാങ്ക് ചണ്ട്, നണ്ട കളസത്തെ പള്ളിയിൽ വെള്ളിയാസ ബാങ്ക് ചണ്ട്. അതേ ടൈമിൽ സൂറൽപാടിയിൽ ഒരു മൂല ഒരു സൈഡിൽ ഒരു പള്ളി ഉണ്ട്, ആ പള്ളിയിൽ മാത്രം വെള്ളിയാസ ബാങ്ക് വന്നു. സ്വഹാബിങ്ങ കെട്ടുപാട്ടിയ പഞ്ഞിണ്ട് പള്ളിലും വെള്ളിയാസ ബാങ്ക് ചണ്ട്. സുബ്ഹാന ജല്ല ജലാലു അല്ലേ, ഈ കലഞ്ഞ വെള്ളിയാസ തോലും സ്വഹാബിങ്ങ എത്ര പള്ളി കെട്ടുപാട്ടിയാറാ, എല്ലാ പള്ളിലും വെള്ളിയാസ ബാങ്ക് ചണ്ട്. അപ്പൊ ഇസ്ലാമിയുടെ തെരുവിലുള്ള ആൽമാർ ആര്? അപ്പൊ നിങ്ങൾക്ക് ചൊല്ലുകു തീരുവാ, മക്കത്തെ പള്ളിയുടെ നിസ്കാര സമയമില്ലാണ്ട് ചൊല്ലുകു തീരുവാ, മദീനത്തെ പള്ളി സമയമില്ലാണ്ട് ചൊല്ലുകു തീരുവാ, അസറാറുദ്ദീന്റെ പള്ളി സമയമില്ലാണ്ട് ചിലപ്പോ ചൊല്ലുവാറ് കുറെ ആൽമാര്, സൂറൽപാടിന്റെ മെയിൻ ജമാഅത്ത് സമാലാണ്ട് ചൊല്ലുവാറ്, ബദർത്ത മെയിൻ ജമാഅത്ത് സമാലാണ്ട് ചൊല്ലുവാറ്. കേക്കട്ടാ, മക്കത്തെ പള്ളിയുടെ ജുമാ സമാല്ല, മദീനത്തെ പള്ളിയുടെ ജുമാ സമാല്ല, ചൊല്ലുകു തീരുവാ ബാലക്കാറാ. അപ്പൊ മക്കത്തെ പള്ളിയിൽ ബാങ്ക് ചണ്ട്, മദീനത്തെ പള്ളിയിൽ ബാങ്ക് ചണ്ട്. ഇനി റമളാനിൽ നടക്കുന്ന തറാവീഹ് നിസ്കാര ആരുടെ മുഅ്മിനീങ്ങ പോയ തെരുള് പോയോണ്ടുള്ള ആര് നിങ്ങൾ മനസ്സിലാക്കണു? സ്വഹാബിങ്ങ കാട്ടിയ തെരുള് പോയോണ്ടുള്ള ആര്? ഇനി നിങ്ങൾ നോക്കൂ, റമളാനിലുള്ള സ്പെഷ്യൽ നിസ്കാര തറാവീഹ് നിസ്കാര, ആ തറാവീഹ് നിസ്കാരത്തെ റക്കാത്തെത്ര ഞങ്ങളെ റായത്തെ പെണിങ്ങുകുന്നുണ്ടു. ഈ റായത്തെ പെണിങ്ങ നല്ല പെണിങ്ങ അല്ലാഹു ഞങ്ങളെ ഈ സദസ്സുള്ള ഉമ്മമാർക്ക് പെങ്ങന്മാര് നാഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കല്ല. എന്റെ ആണിങ്ങത്തെ ആമീനത്തെ ഡൗണു. അത് ഉസ്താദെ നിങ്ങ പെണിങ്ങൊക്കെ ദ്വാരുന്നതല്ലേ, പെണിങ്ങൊക്കെ ദ്വാരക്കുമ്പോ ആണിങ്ങ ജോറിൽ ആമീൻ ചെന്നെങ്കില് നാലെ സുബൈ നാഷ്ടത്തേക്ക് കിട്ടുന്ന പത്ര എന്നെ യാറാവിടും സംഖ്യ കൂടുറു. ഉച്ചക്ക് തർക്കാരി ആക്കിട്ട് ആക്കട പ്ലാൻ ഉണ്ടായിരുന്നെങ്കിൽ ഉച്ചക്ക് നല്ല മട്ടൺ കറി ആക്കട ഉമ്മമാർ. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഞങ്ങളെ കൈക്കമ്പത്തെ ഉമ്മമാരുടെ ബഗ്ഗെ നൊക്കെ കേട്ടിട്ട് കൊന്നുണ്ടു. കൈക്കമ്പത്തെ ഉമ്മമാർ ഞങ്ങളെ ഈ അസറാറുദ്ദീന്റെ കേന്ദ്രത്തിലാവട്ട് സുന്നത്തുജമാഅത്തിന്റെ നേതൃത്വത്തിൽ ഈ കൈക്കമ്പത്തിൽ എന്ത്
എന്ത് കാര്യാചരണാക്കുമ്പോഴും അധികവേനായിട്ട് അങ്ങനെ കൊണ്ട് ആവിടെ രൂപത്തിൽ ശേഖരിക്കട ഉമ്മമാര്. ഞങ്ങളെ മുത്താലിമീങ്ങ ചോറ് വേണുണ്ട് എന്നെങ്കിൽ എല്ലാ രൂപത്തിൽ ശേഖരിക്കട ഉമ്മമാരുള്ളാറ്. അള്ളാഹുവേ മുത്താലിമീങ്ങ ചോറ് കൊടുക്കുക മനസ്സ് കാട്ട ഉമ്മമാർക്ക് നാളെ ആ മക്കളൊട്ടി കതിച്ചിട്ട് സ്വർഗത്തിൽ ഉണ്ണകു നീ ഭാഗ്യം കൊടുക്കും റഹ്മാനേ. അത് വലിയ നസീബ് വേണു. അള്ളാഹു തൗഫീക് തരട്ടെ. അപ്പൊ നാ ചൊന്നുകൊണ്ട് വന്നു ആ റമളാനിൽ പ്രത്യേകമായ ഒരു നിസ്കാര തറാവീഹ് നിസ്കാര. ആ തറാവീഹ് നിസ്കാര നിങ്ങൾ അസറാറുദ്ദീൻ പള്ളിയിൽ എത്ര റക്അത്ത്? എത്ര റക്അത്ത്? ഇരി റക്അത്ത്. അപ്പുറത്തെ പള്ളിയിൽ എത്ര റക്അത്ത്? ഇരി റക്അത്ത്. അതുപോലെ പരിസരത്തെ എല്ലാ പള്ളിയിലും ഇരി റക്അത്ത്. മക്കത്തെ പള്ളിയിലെ തറാവീഹ് കൂടിയങ്ങ ഉള്ളാറല്ലേ, മക്കത്തെ പള്ളിയിലെ തറാവീഹ് ഇരി റക്അത്ത്. മദീനത്തെ പള്ളിയിലെ തറാവീഹ് എട്ടല്ല എട്ട് കാണ്ടി കൊറോടി അല്ലാതെ കാണ്ടി ആറമേ. അതേ ടൈമുലു ഞങ്ങളെ പരിസരത്തിൽ ഏതാ ഒന്ന് ചെണ്ട് പള്ളിയില് തറാവീഹിയുടെ റക്അത്ത് എട്ട്. എന്തേ അങ്ങനെ ആയിപ്പോയെ? സ്വഹാബിങ്ങ കെട്ടുപാട്ടിയ പഞ്ഞിണ്ട് പള്ളിയിലും തറാവീഹ് നിസ്കാര ഇരിയിറക്കാത്തല്ലേ? എന്തേ ആ പള്ളി സ്വഹാബിങ്ങല്ലേ കെട്ടുപാട്ടിയോ? ആ പള്ളിയിലെ തറാവീഹ് എട്ടല്ലേ? ഇരിയ ആ എങ്കിലും സ്വഹാബിങ്ങ കാട്ടിയ ഇരിയിറക്കാത്തല്ലേ? അതാ അർത്ഥ. അവനാ എന്തിങ്ങനെ ചൊന്നോണ്ട് വന്നു ഒരു തെരുവുണ്ട്, ആ തെരുടെ തപ്പിട്ടൊർത്ത പോയാണോ അവണുക സ്വർഗയില്ല. സുബ്ഹാനല്ലാഹ്. അതാ ഒറ്റ സുന്നത്ത് ജമാഅത്ത് പർത്തു പോണ്ട. ആ സുന്നത്ത് ജമാഅത്ത് പർത്തുക പോകുമ്പോ ഇതെല്ലാം നിന്റെ ബാപ്പ സുന്നത്ത് ജമാഅത്ത് ആലല്ലേ, നിന്റെ ഉമ്മ സുന്നത്ത് ജമാഅത്ത് ആലല്ലേ. അപ്പൊ അങ്ങ ഉള്ള തെരു സമാല്ലാണ്ട് നിക്ക് വാദമുണ്ടാ? ഇത് ചൊല്ലുമ്പോ ഓൻ ചൊല്ലാ ഒക്കൂ അങ്ങകാറു മണ്ട് ചൊന്നു കൊടുത്തുല്ലേ.
അപ്പൊ നാ ചൊന്നോണ്ട് വന്നു. അപ്പൊ സ്വഹാബിങ്ങ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ശിഷ്യന്മാരായിട്ട് കിടി ഞങ്ങളുടെ ദീനയത്ത് പാട്ടിയോ അങ്ങ് കാട്ടി തന്നൊരു തെരുവുണ്ടു അതായിട്ട് ഇക്കട മുഅ്മിനീങ്ങ പോയ തെരു ആ തെരുടെ തപ്പിട്ട് പോയ ഉണുകു നേരായ സ്വർഗത്തേക്ക് എത്തുക കഷ്ട ഉണ്ടു. സ്വന്ത ഉമ്മ ബാപ്പ നിങ്ങൾ നർത്താക്കി നോക്കൂ ഞങ്ങളെ ഉമ്മ ബാപ്പ അങ്ങ് നേരായ തെരുവിലുള്ളാറ് സുന്നത്ത് ജമാഅത്തിലുള്ളാറ് അതേ ടൈമില് മോണായ ഉണ്ണു സുന്നത്ത് ജമാഅത്തിനെ പറത്തു പോണ്ടാ ആ പറത്തു പോകുമ്പോ മോണ്ടയില് കേക്കട അല്ല മോനെ നിന്റെ ബാപ്പ സുന്നത്ത് ജമാഅത്തിലുണ്ടല്ലലാ നിന്റെ ഉമ്മ സുന്നത്ത് ജമാഅത്തിലുണ്ടല്ലലാ അപ്പ ഓണ്ട ഉത്തറ അങ്ങ നേരായ ദീനിലില്ലേ. അപ്പ സ്വന്ത ഉമ്മവും ബാപ്പവും ദീൻ്റെ പർത്ത് ഇത് ഞങ്ങൾക്ക് വിശ്വസിക്കുക ആവാ മുഅ്മിനീങ്ങളെ ഞങ്ങൾ അർത്ഥാക്കണു. ഒരു ബാപ്പടയില് പെരുസവുള്ളവണുക ഒരു ഉമ്മടയില് പെരുസവുള്ളവണുക തീരുവാ ഒരു ഉമ്മടയില് ഒരു മോണുക എത്ര കടപ്പാടുണ്ടു ചെറിയ കടപ്പാടാ ആ ഉമ്മടെ ബല എത്ര നിങ്ങൾക്ക് കൊന്തുണ്ടാ നബിത്തങ്ങ ചൊന്നൊരു ഹദീസ് ഒരു ഉമ്മടെ കണ്ണിലുള്ള കണ്ണിടെ തന്നി ഒരു മോണ് കാരണായിട്ട് ഈ ഭൂമിക ഭൂന്തൂണ്ടായെങ്കിൽ അത് ഭൂളനായ രൂപത്തിൽ ഭൂമിക ഭൂന്താ ആ ഭൂമിയിൽ ഭൂനജാക കറിഞ്ഞു കൊണ്ടു മുഹമ്മദുർ റസൂലുള്ളാഹി അത് ഉമ്മകുള്ള പവറായിട്ട് കിട് ഒരു ഉമ്മകുള്ള ബല അല്ലേ ഒരു ഉമ്മകുള്ള ബല ചെറിയ ബലമാ നാ മുഞ്ഞാണ്ട് ഒരു മെസ്സേജ് ഓതിയ സുബ്ഹാനല്ലാ ഒരു വലിയ ഒരു ബിസിനസ് മാൻ അയാള് ഒരു 10-15 ബാലക്കാരങ്ങളെ ഇന്റർവ്യൂ ആക്കുക വിളിച്ചിട്ട് എന്ത് അയാളുടെ ജോബ് എടുക്കുക വേനായിട്ട് അപ്പൊ ഓരോ ആൾമാര് അയാളുടെ ക്യാബിനിൽ വന്നിട്ട് ഇന്റർവ്യൂ ആവാ അയാൾ ആ ഇന്റർവ്യൂ ആവുന്ന ടൈമിലു ആ ബിസിനസ്സിന്റെ ഓണർ ഓരോ ബാലക്കാരുടെയിലും ചൊന്നാ എന്തൊരു ഡ്യൂട്ടി ഡ്യൂട്ടി 12 ഘണ്ട ഡ്യൂട്ടി സുബ്ഹാന ജല്ല ജലാലു ഒരു 4 ചൊന്നി 24 ഘണ്ട അതില് നിങ്ങൾക്കുള്ള ഡ്യൂട്ടി എത്ര 12 ഘണ്ട റെഡി ഉള്ളാരാ റെഡി ഉള്ള പിന്നെ എത്ര ഘണ്ട 12 ഘണ്ട ഡ്യൂട്ടിയിൽ എങ്ങനെ ഡ്യൂട്ടി ആക്കണു അപ്പൊ ഈ ബിസിനസ് മാനേജറുണ്ട് എല്ലാം നിണ്ടിട്ട് ഡ്യൂട്ടി ആക്കണു 12 ഘണ്ട ദൈക്കുകുത്തീറ നിണ്ടിട്ട് ഡ്യൂട്ടി ആക്കണു സുബ്ഹാനല്ലാഹ് 12 ഘണ്ട തെല്ല് മറിയുകുത്തീറ ദൈക്കുകുത്തീറ നടക്കുകുത്തീറ അവിടെ നിണ്ടിട്ട് ഡ്യൂട്ടി ആക്കണു 12 ഘണ്ട അപ്പമേ കൊറിയാൽമാർ ഇന്റർവ്യൂക്ക് വന്ന കൊറിയാൽമാർ പെരവ് പോയാർ ഇത് അവിടെ പോണ്ട വിഷയമല്ല കൊറിയാൽമാർ അവിടമേ നിണ്ടാറ് നിന്റെ കേട്ടാറ് സമ്പല എത്ര തണ്ടാറുണ്ട് കേട്ടാറ് 12 ഘണ്ട നിന്റിട്ടായെങ്കിലും വലിയല്ല ഞങ്ങൾക്ക് കാണ്ടല്ലേ ഗൾഫിൽ ഓരോരുത്തർ അധ്വാനിക്കടത് ഞങ്ങളെ ഗൾഫിലുള്ള പ്രവാസികൾ ഞങ്ങളെ ഈ കാര്യക്രമം കേട്ടോണ്ടുള്ളാറ് പടച്ചുറപ്പേ ഞങ്ങളെ പ്രവാസികളെ എല്ലാ കഷ്ട കാർപ്പണ്യ നീ ദൂറ ആക്കിട്ട് നീ അങ്ങ് സലാമത്ത് കൊടുക്കു റഹ്മാനെ ആമീൻ യാ റബ്ബൽ ആലമീൻ 12 ഘണ്ട നിന്റിട്ട് സ്വരക്കിടമാ എത്ര സമ്പലം തണ്ടാറ് അപ്പൊ ഈ കേക്കണങ്ങ പേർച്ചാറ് ഒരു 1 ലാക്ക് 1.5 ലാക്ക് 2 ലാക്ക് ഏതായാലും ഇക്കിട് കാരണം 12 ഘണ്ട നിന്റിട്ട് സ്വരാക്കണല്ലേ അപ്പൊ ഈ ബിസിനസ് മാൻ്റെ ഉത്തര ഒരു നയാ പൈസ പോലും തണ്ടില്ല ഇന്നാലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ എന്തൊരു മുസീബത്ത് 12 ഘണ്ട സ്വരയെടുക്കണു ആ 12 ഘണ്ട തിരിയൊക്കെ തീറ മറിയൊക്കെ തീറ പോകെ തീറ നടക്കുക തീറ നിന്റെ നിപ്പുലു നിന്റെ നിപ്പുലു 12 ഘണ്ട സ്വറയെടുക്കണു സമ്പല കേട്ടപ്പ നോക്കുമ്പോ സമ്പലമാ ഒരു 5 പൈസ പോലും സമ്പലയില്ല ഇന്റർവ്യൂക്ക് വന്ന എല്ലാ ബാലക്കാരങ്ങ കേട്ടാറ് അങ്ങനെ ദുനിയാവിൽ ആരെങ്കിലും സ്വര എടുക്കണങ്ങ നിൽക്കുവാറാ 12 ഘണ്ട നിന്റെ നിപ്പുലു 5 പൈസ സമ്പലയടക്കാണ്ട സ്വറാക്കടങ്ങിക്കുവാറാ കേട്ടപ്പല്ലേ ഈ ബിസിനസ് മാൻ്റ ഉത്തരവന്ന് പോയിട്ട് ഉള്ളാറ് ഉള്ളാറ് ബാലക്കാരാ കേട്ടുക സമത്തില് കേട്ടുക നണ്ട പൽക്ക കേട്ടോണ്ടുള്ള പെങ്ങന്മാരെ ഈ പൽക്ക വന്ന് ഗമന വെച്ചിട്ട് കേക്കുറു 12 ഘണ്ട നിന്റെ നിപ്പുലു ഉറങ്ങാണ്ട ദൈക്കാണ്ട 5 പൈസ നിങ്ങളെ സമ്പലടക്കാണ്ട 12 ഘണ്ട സ്വറയെടുക്കടങ്ങ് ആരുകൊന്തുണ്ടാ ഈ നൗഫൽ സമയത്തുള്ളു എല്ലാ മനുഷ്യന്മാരെ ഉമ്മമാരില്ലേ നണ്ട വാല കേട്ടോണ്ടുള്ള ബാലക്കാരങ്ങളെ വാല കേട്ടോണ്ടുള്ള പെങ്ങന്മാരെ ഞങ്ങളെ ഔത്തുലുള്ള ഞങ്ങളെ ഉമ്മമാരില്ലേ ഞങ്ങളെ ഔത്തുലുള്ള ഞങ്ങളെ ഉമ്മമാരില്ലേ ആ ഉമ്മമാര് പോൽമാണ സ്വറയെടുക്കല്ലേ അങ്ങ ദൈക്കടത് നിങ്ങൾ നോക്കിടാറാ ഒരു പക്ഷേ നാനും നിങ്ങും ഉച്ചര പിന്നെ ഞങ്ങൾ ഉറങ്ങുക ഞങ്ങളെ ഉമ്മമാര് ഉറങ്ങിടാറാ സുബൈഗ ബേഗ എനിക്കിട ഞങ്ങളെ ഉമ്മമാര് ഈ കൈക്കമ്പത്തെ
എന്റെ ഉമ്മമാർ അങ്ങനെയല്ലേ, സുബഹിക നിസ്കരിക്കേ പിന്നെ ചെലപ്പോ നങ്ങ നിസ്കാര കഴിഞ്ഞിട്ട് കൊറിയ കഴിഞ്ഞിട്ട് ഉറങ്ങുക, ഞങ്ങളെ ഉമ്മമാർ ഉറങ്ങടാറാ ഇല്ല. എന്തേ കാരണ? അതാ മാപ്പിള സ്വർത്തുക പോണ്ടു, മാപ്പിള ഓഫീസുക പോണ്ടു, മക്ക സ്കൂളുക പോണ്ടാറ് മോണു സ്വർത്തുക പോണ്ട, അവനക്ക് നാഷ്ടാക്കി റെഡിയാക്കണു, അവനക്ക് പത്തിറാക്കണു, അവനക്ക് മീണ്ട കറിയാക്കണു, ഉമ്മ ഉറങ്ങെങ്കിൽ നാഷ്ടയില്ല, ഉമ്മ ഉറങ്ങില്ലേ. അതേ ടൈമില് അതേ അബ്ബ സ്വർത്തുക പോയ പിന്നെ ഉച്ച നേരം ആവുമ്പോ അബ്ബ മാപ്പിളായവണ് പാടെ പണ്ട് മക്ക പണ്ടാറ് അങ്ങ് ചോറ് വേണു, ഉച്ചര മൂന്നോല് ഉറങ്ങും ടൈം ഉണ്ടായില്ലേ, ഉറങ്ങെങ്കിൽ ഉച്ചക്ക് ചോറില്ലേ, അതിനിടക്ക് തുണി കൽകണു, മാപ്പിളയുടെ ഡ്രസ്സ് ഇസ്തിരി ഇടണു, മക്കളെ ഡ്രസ്സ് ഇസ്തിരി ഇടണു, അതിനിടക്ക് അതാ വാഷിംഗ് മെഷീനക്ക് തന്നെ ഇടണു, അതിനിടക്ക് തുണിയെല്ലാം സ്പിൻ ആക്കണു, അതിനിടക്ക് ടോയ്ലറ്റ് ക്ലീൻ ആക്കണു, ഔത്ര നില അടച്ചിട്ട് ഉറസണു. അതേ പിന്നെ മാ പിന്നെ സുബാനുള്ള ഉച്ചര പിന്നെ ഉറങ്ങുക അവിടെ ഇല്ലേ. അസറാവുമ്പോ മാപ്പിള പറയുമ്പോ ചായ ആക്കി കൊടുക്കണു, മക്ക പറവ് പണ്ടാരെ ചായ ആക്കി കൊടുക്കണു, പിന്നെ ജാവത്തെ നാഷ്ടാക്കട തെറു. സുബാനല്ലാ പോൽമാണ മക്കായ നങ്ങ ഉറങ്ങിയെങ്കിലും ഞങ്ങളെ ഉമ്മമാരില്ലേ ബാലക്കാറാ, ഞങ്ങളെ ഉമ്മമാരില്ലേ പെങ്ങന്മാരെ, പോൽമാണ ഉറങ്ങാണ്ട ദൈക്കാണ്ട അടുപ്പുകാരൽ തൊന്തിര കണ്ടില്ലേ. ചിലപ്പോ മാപ്പിളമാര് സുലഭത്തിൽ ചൊല്ലുവാറ് നീ എപ്പ നോക്കിയെങ്കിലും അടുപ്പുകാരലമേ തൊന്തിയോണ്ടുള്ള നിക്ക് വേറെന്തു ഇല്ലല്ലേ, ഒക്കു ഇരിയങ്ങലേ ഒക്കു ആണിങ്ങലേ. ആ ഉമ്മമാര് അടുപ്പുകാരല് തൊന്തില്ലാണ്ട് കണ്ടെങ്കിൽ, ഉച്ചത്തെ ചോറ് കിട്ടില്ലെങ്കില്, നല്ല കറി കിട്ടില്ലെങ്കിൽ അർസമണ്ടനങ്ങുകല്ലേ. അപ്പൊ സ്വന്തം ഔത്തുലു പോൽമാണ ഒരു മിനിറ്റ് പോലും ഉറങ്ങാണ്ട അതാ മാപ്പിളകും മക്കകുവേനായിട്ട് ചാക്കിരയെടുത്തിട്ട് കേക്കട്ടാ ഹിരിയങ്ങളെ, കേക്കട്ടാ ബാലക്കാരെ ചങ്ങാടിമാര്, ആ ഉമ്മമാര് ഇണ്ടുത്തോലും സമ്പല കേട്ടതുണ്ടാ, ഞങ്ങളെ കാറുടെ ഡ്രൈവർമാർക്ക് നിങ്ങൾ സമ്പല കൊടുക്കട, ഞങ്ങളെ അതാ സ്റ്റാഫുമാർക്ക് നിങ്ങൾ സമ്പല കൊടുക്കട, ഞങ്ങളെ ഷോപ്പിലുള്ള ആൾമാർക്ക് നിങ്ങൾ സമ്പല കൊടുക്കട, അങ്ങോട്ട് എല്ലാവർക്കും അതാ സ്വർത്തുക്കൊരു ടൈമുണ്ട്, പഞ്ഞിന്റെ കണ്ട സ്വറയില്ല, ഞങ്ങളെ ഉമ്മമാര് പോൽമാണ സ്വറയെടുത്തിട്ട് 5 പൈസ പോലും ഞങ്ങളെ ഉമ്മമാര് ഞങ്ങളെയില് സമ്പലായിട്ട് കേക്കടതുണ്ടോ. അത്തരം ഞങ്ങൾക്ക് കിടപ്പാടുള്ള ഞങ്ങളെ ഉമ്മമാര്, ആ ഉമ്മമാര് സ്വർഗത്ത് കല്ലാണ്ട് ചെന്നെങ്കിൽ അതിരക്കാൻ അതുകൊണ്ട് നാ ചൊന്നോണ്ട് വന്നു. ഞങ്ങളെ അപ്പമാര് പോയൊരു തെരുവുണ്ടു, ഞങ്ങളെ ഉമ്മമാര് പോയ ഒരു തെരുവുണ്ടു. സുബ്ഹാനല്ലാ, ഇപ്പൊ എല്ലാരും ഖുർആന്റെ ആയത്ത് ഓതുറോ, എല്ലാരും ഹദീസ് ഓതുറോ. നാണ് ഒരു വിഷയ നന്റെ കൈക്കമ്പ പരിസരത്തിലുള്ള ബാലക്കാരങ്ങളിട്ട് ചൊല്ലട്ട, ഇത് വാട്സപ്പിടെ കാലല്ലേ. ഇപ്പൊ ഒരേ ഗ്രൂപ്പിൽ ചമ്മ ആൾമാര് ഒരു 55 ആൾമാര് ആ ഗ്രൂപ്പിൽ വാട്സപ്പ് ഗ്രൂപ്പില് ചർച്ച പണ്ട് എന്തര ചർച്ച, ദർഗത്തിക പോകമാ തീരേ, കുത്തുബിയത്ത് ഓതമാ തീരേ. സുബ്ഹാനല്ലാ, അതില് സുന്നത്ത് ജമാഅത്തെ ബാലക്കാരങ്ങ ഉള്ളാറ്, ആ സുന്നത്ത് ജമാഅത്തെ ബാലക്കാരങ്ങ ചിലപ്പോ ചമ്മ പഠിപ്പെന്തു ഈക്കാല, എല്ലാ ബാലക്കാരങ്ങളെ ബഗ്ഗി അല്ല നാ ചൊന്നോണ്ടുള്ളൂ, കൊറിയ ബാലക്കാരങ്ങ വലിയ സുന്നത്ത് ജമാഅത്തെ തർക്ക വിഷയം കൊന്തിക്കണോണ്ടില്ല. അതേ ടൈമില് അവണതിലുള്ള ആ കൂട്ടത്തില് ദർഗത്തിക പോക തീരാണ്ട് ചൊല്ലങ്ങ അതിലുള്ളാറ്, കുത്തുബിയത്ത് ഓതക തീരാണ്ട് ചൊല്ലങ്ങ ഉള്ളാറ്, അങ്ങ പ്രശ്നം ഇടുമ്പോ ബേൺമായ രൂപത്തിൽ ഉത്തര ചൊല്ലുകാവൂല്ല. അപ്പ ചിലപ്പോ ചിന്തിക്കുക അത് സമായിട്ടിക്കുവല്ലേ, ഇത് സമായിട്ടിക്കുവല്ലേ. അപ്പ ഇബ്ലീസ് വന്നിട്ട് തല തിന്നറ. അതുകൊണ്ട് നാ എല്ലാ ബാലക്കാരങ്ങളെയും ചൊല്ലട്ട, അതാ സുന്നത്ത് ജമാഅത്തെ പർത്തുള്ള ആൾമാരെ വാട്സപ്പ് ഗ്രൂപ്പിലു നിങ്ങ ജോയിൻ ആവുക തീരാ. ചിലപ്പോ ഉസ്താദുമാര് ജോയിൻ ആവട്ട് തൊന്തരയില്ല, ഉസ്താദുമാർക്ക് ഉത്തര കൊടുക്കുള്ള കപ്പാസിറ്റി ഉണ്ട്, ഉത്തര കൊടുക്കുക കപ്പാസിറ്റി ഇല്ലാത്ത ആൾമാർ ആ ഗ്രൂപ്പിൽ ജോയിൻ ആയിട്ട് അവൻ ചൊല്ലുടെ പൽക്കല്ല കേട്ടിട്ട് അത് സമാണ്ട് വിചാരിച്ചെങ്കിൽ ചിലപ്പോ തെരു തപ്പുക ചാൻസ് ഉണ്ട്. അല്ല ഉസ്താദെ അവൻ ഖുർആൻ ഓതിയുണ്ടല്ലേ, അവന് ഖുർആൻ ഓതിട്ടല്ലേ ചൊന്നോണ്ടുള്ള ദർഗത്തുക പോകു തീറാ. ആ ആയത്തുക അവൻ ബെർച്ച പോലത്തമേ അർത്ഥം ഉണ്ടോണ്ട് ഏത് ഗ്യാരണ്ടി കേക്കട്ട, ഖുർആന്റെ ആയത്ത് അവതീർണ ആയത് ആറുക നക്ക അല്ല നിങ്ങക അല്ല
ഈ റായത്തങ്ങുക പരിസരത്തങ്ങുക അല്ല, ഖുർആന്റെ ആയത്ത് അല്ലാഹു അവതീർണ ആക്കിയോ റഹ്മത്തുൽ ലിൽ ആലമീന മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങുകല്ലേ. ആ തങ്ങല നടത്ത എങ്ങനെ എന്ത് തങ്ങ സ്വഹാബിങ്ങ പഠിപ്പാട്ടിത്ത് ഈ ആയത്ര വ്യാഖ്യാന എങ്ങനെ, ആ സ്വഹാബിങ്ങ പിന്നെ വന്നാൽ മാർഗ പഠിപ്പാട്ടിയാർ ഈ ആയത്ര വ്യാഖ്യാന എങ്ങനെ, അങ്ങ അങ്ങനെ പിന്നെ വന്ന പഠിപ്പാട്ടിയാർ അത്ര പിന്നെ വന്ന മത് എവിടെ ഇമാമിങ്ങ ഇല്ലേ, നാല് ഇമാമിങ്ങ മത് പഠിച്ചാറ്. അപ്പൊ ഞങ്ങൾ മുന്നോല് കലഞ്ഞു പോയ ഇമാമിങ്ങ അങ്ങനെ നടത്ത എങ്ങനെ ഉണ്ടാ, അതായിട്ട് ഖുർആൻ അതായിട്ട് കിട ഹദീസ് അല്ലാണ്ട് കണ്ടെങ്കിൽ ഞങ്ങൾ ഒരു വിഷയ ഒപ്പണായി വരൂ എന്തോ സ്വഹാബിങ്ങ പോയ തെരു സമാല്ല, പിന്നെ വന്ന ഇമാമിങ്ങ പോയ തെരു സമാല്ല, ഷാഫി ഇമാം പോയ തെരു സമാല്ല, അബു ഹനീഫ ഇമാം പോയ തെരു സമാല്ല, അങ്ങനെ ഞങ്ങൾ ചൊല്ലണായി വരൂ. അത് ചൊല്ലകാവാ ഇല്ല, സ്വഹാബിങ്ങ പോയ തെരു സമാല്ലാണ്ട് ചെന്നെങ്കിൽ നമ്പകാവാ ഇല്ല, പിന്നെ സ്വഹാബിങ്ങ സ്വർഗത്തല്ലേ പിന്നെ ആറ് സ്വർഗത്തിക്ക് ബാലക്കാരങ്ങളെ. അപ്പൊ ഞങ്ങൾ എന്തരർത്ഥാക്കണു, ഖുർആന്റെ ആയത്തുണ്ടു സമ ഹദീസുണ്ടു സമ നബിതങ്ങളെ ഹദീസുണ്ടു സമ ആ ആയത്ത് എന്തോ ഹദീസ് എന്തോ അത് ഞങ്ങൾ അർത്ഥാക്കണെങ്കിൽ ഞങ്ങളെ മുന്നോല് കലഞ്ഞു പോയ മഹാന്മാരെ തെരു ആ തെരു നോക്കിയെങ്കിലേ കൊന്താവിടു ഖുർആന്റെ ആയത്തിലെ സപ്പോർട്ട് ഇതുകൊള്ളോ അല്ലേ. അസ്റഫുൽ ഖൽക്ക് മുഹമ്മദുർ റസൂലുള്ളാഹി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിളിച്ചിട്ട് തങ്ങ സ്വലാത്തു ചൊല്ലാ. ഏത് വിഷയം എടുത്തു നോക്കൂ, നാനെന്റെ ബാലക്കാരങ്ങളിട്ട് ചൊല്ലട്ടാ. ഓർത്ത വന്നിട്ട് ഇതലാ നീ മദീനത്തേക്ക് പോയിട്ട് നബിതങ്ങളെ വിളിക്കിടല്ലേ, നിന്റെ അസറാറുദ്ദീന പള്ളിയിൽ വെച്ചിട്ട് നിന്റെ റായത്തെ പള്ളിയിൽ വെച്ചിട്ട് അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് സ്വലാത്തും സലാമും ചൊന്നിട്ട് നബി തങ്ങളെ വിളിക്കടല്ലേ, നബി തങ്ങളെ വിളിക്കുക തീരല്ലേ, അല്ലാഹുടല്ലേ വിളിക്കണായത്, ഖുർആനിൽ ഇങ്ങനത്തെ ആയത്തുണ്ടല്ലേ. അപ്പ വേണ്ട ഫോൺ കോൾ പള്ളിയുടെ ഉസ്താദിക്ക് ഫോൺ, ഉസ്താദെ ഒക്കെ ഒക്ക ഖുർആനില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ വിളിച്ചിട്ട് കേക്കുക തീരാനൊരു ആയത്തുണ്ടല്ല ഒക്ക വേണ്ട, അങ്ങനത്തെ ഒരു പ്രശ്നക്ക് പ്രസക്തിയില്ല. എന്തേ കാരണ, നബി തങ്ങളെ വിളിച്ചിട്ട് സഹായ കേക്കുക തീരാ ചൊന്നിട്ടൊരായത്ത് ഖുർആനിൽ ഇന്തുണ്ടായെങ്കിൽ ആ ആയത്ത് ഫസ്റ്റ് ഗൊന്തുവേണായ ആരുക, നബി തങ്ങളെ ശിഷ്യന്മാരായ സ്വഹാബികളല്ലേ. അല്ല ഉസ്താദേ ഓണങ്ങനെ ആയത്ത് ഓതിയുണ്ടല്ലേ, അല്ല നാ കേക്കട്ട ഉടനെ സ്വഹാബിങ്ങ നബി തങ്ങളെ വിളിച്ചിട്ട് കേട്ടതുണ്ടല്ലേ. അപ്പൊ അവൻ ആയത്ത് ഓതിയതാ, അവൻ ആയത്ത് ഓതിയത് സമ ആ ഓതിയത് അർത്ഥ വെച്ചത് തപ്പൂ. അതെന്റെ ഉസ്താദിന് അങ്ങനെ ചൊന്നാറ്, അങ്ങനെ അല്ലാണ്ടായെങ്കിൽ സ്വഹാബിങ്ങ നബിതങ്ങളെ വിളിച്ചിട്ട് സഹായ കേട്ടാറല്ലേ, നബിതങ്ങളെ വിളിച്ചിട്ട് സഹായ കേക്കൊക്കെ തീരാൻ തിന്നെങ്കിൽ സ്വഹാബിങ്ങ കേക്കാൻ താറായില്ല, ഡൈറക്റ്റ് നബിതങ്ങ ഖുർആൻ പഠിപ്പാട്ടി ആൾമാരല്ലേ സ്വഹാബിങ്ങ, ഞങ്ങൾക്ക് പഠിപ്പാട്ടിയ ഞങ്ങളെ ഉസ്താദുമാര് ആ ഉസ്താദിന്റെ ഉസ്താദുമാര് ആ ഉസ്താദിന്റെ ഉസ്താദുമാര്. ഇപ്പൊ നാൻ നിങ്ങളിലൂടെ പ്രസംഗിക്കുമ്പോ നക്ക് നന്റെ ഓത്തു പഠിപ്പാട്ടി തന്ന നന്റെ ഉസ്താദ് ഉടനെ ബദറുദ്ദീൻ അസ്ഹരി ഉസ്താദിന്റെ ഉസ്താദ് പ്രസംഗിക്കുമ്പോ ഞാൻ ഇവിടെ ഒരു വിഷയം ചൊല്ലുമ്പോ നക്കത് ചൊന്നു തന്നാറ് ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമാ ശൈഖുന ഉസ്താദ് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. ആ എ പി ഉസ്താദ് ഇത് ചൊന്നു കൊടുത്ത ആര്, എ പി ഉസ്താദിന് ഒരു ഉസ്താദുണ്ട്, എല്ലാ ഉസ്താദുമാരെ ഉസ്താദ്, അതാ കൊറിയ മുനോല് വഫാത്തായോ ചെറുശ്ശേരി സൈനുദ്ദീൻ ഉസ്താദില്ലേ, ആ ഉസ്താദുറും ഉസ്താദ്, എ പി ഉസ്താദിനെ ഉസ്താദ്, ചെറുശ്ശേരി ഉസ്താദിനെ ഉസ്താദ്, ബഹുമാനപ്പെട്ട ഉസ്താദുൽ അസാത്തീദ് ഓക്കെ ഉസ്താദ്, ആ ഓക്കെ ഉസ്താദ് പഠിപ്പാട്ടി കൊടുത്ത ഓക്കെ ഉസ്താദിനെ ഉസ്താദ്, ആ ഉസ്താദ് പഠിപ്പാട്ടി കൊടുത്ത ഉസ്താദിനെ ഉസ്താദ്, അങ്ങനല്ലേ ഞങ്ങൾക്ക് ദീൻ വന്ന ഖുർആൻ വന്ന്. അതേ ടൈമിൽ സ്വഹാബിങ്ങളെ നടുവിൽ ബാരാറു ഇല്ലല്ലേ, സ്വഹാബിങ്ങൾക്ക് ഖുർആന്റെ ആയത്ത് പഠിപ്പാട്ടിയേ മുഹമ്മദുർ റസൂലുള്ളാഹി. അപ്പൊ
അതെങ്ങനെ ഉസ്താദെ നിങ്ങ അങ്ങനെ ചൊന്നാറ് ചൊല്ലുക കാരണം ഉണ്ട് മോനെ സ്വഹാബിങ്ങ നബി തങ്ങളെ വിളിച്ചിട്ട് സഹായ കേട്ടാറ് കേട്ടോ നബി തങ്ങ വിളിച്ചിട്ട് സഹായ കേൾക്കണമെങ്കിൽ ഖുർആൻ അതിന് എതിരായിട്ട് ഒരായത്തിക്കു തീറ അല്ലെങ്കിൽ ഈ സ്വഹാബി ആക്കിയത് ഖുർആനക്ക് എതിരുണ്ട് ചൊല്ലണ്ടേ ഇത് ബുദ്ധിയുള്ള ബുദ്ധി ചോറ് തിന്നര ബുദ്ധി കൊണ്ട് ഞങ്ങൾ ആലോചന ആക്കിയെങ്കിൽ ഞങ്ങൾ അർത്ഥം അവിടെ വിഷയ അല്ലേ അപ്പൊ അവണ് ഓതി ആയത്ത് ഖുർആനിലുണ്ട് സമാ ഖുർആന്റെ ജണ്ട് ചട്ടട ഉൽഗത്തിൽ ഖുർആന്റെ അവണ് ഓതി ആയത്തുണ്ട് സമാ ആ ആയത്ത് അവന് കൊടുത്ത വ്യാഖ്യാന സമയില്ല അതുകൊണ്ട് കീസട ഉൽഗത്തെ എടുത്ത വ്യാഖ്യാന അത് അവിടെ മേ ബിസ്മിയും ചെന്നിട്ട് വയ്ക്കണു അപ്പൊ നിങ്ങൾ കേൾക്കുവാർ ഉസ്താദേ നബി തങ്ങളെ വിളിച്ചിട്ട് സഹായ കേട്ടത് ഉണ്ടാവുണ്ട് ആര് കേൾക്കണോ ഒന്നാമത്തെ സ്വഹാബി ആര് ഖദ് ഫാസ സിദ്ദീഖും ബി തസ്ദീഖിൻ ലഹു വബിൽ ഉറൂജി സിദ്ഖു വഫാ അഹ്ലഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പിടിച്ചിട്ട് ഒന്നാമതായിട്ട് ഇസ്ലാമുകു വന്ന ആര് അതേ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അതേ ഒന്നാമത്തെ ശിഷ്യ അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു നബി തങ്ങ വഫാത്തായ ടൈമിൽ ബന്ത് വഫാത്താവുടെ ടൈമിൽ പർത്തയിൻത് വഫാത്തായ പിന്നെ ബന്ത് വന്ന് നോക്കുമ്പോ നബി തങ്ങ വഫാത്തായിട് ആ നബി തങ്ങളെ അതാ മോത്തുക മുത്തു കൊടുത്തുടു കൊടുത്തിട്ട് ചൊല്ലു നബിയേ ഉദുക്കുർനാ ഇന്ദ റബ്ബിക യാ മുഹമ്മദു സല്ലല്ലാഹു അലൈക നബിയേ നിങ്ങ വഫാത്തായിടാറ് നക്കു കൊന്തുണ്ടോ നിങ്ങ ഇതാ അല്ലാഹുടെ പോയോണ്ടുള്ളാറ് ആ റബ്ബുടെ മുട്ട നിങ്ങ പോകുമ്പോ ഞങ്ങളെ ഒന്ന് നെനപ്പാക്കണോ നബിയേ നബിതങ്ങ ഹയാത്തിലില്ല വഫാത്തായിട്ടുണ്ട് ആ വഫാത്തായ നബിതങ്ങളെ വിളിച്ചിട്ട് സിദ്ദീഖ് റളിയല്ലാഹുവിന് സഹായ കേക്കിട് ഖുർആനില് നബിതങ്ങളെ വിളിക്കുക തീറാണ്ടോ ഒരു ആ എത്ര ഒരു ഭാഗയില്ലെങ്കിൽ സിദ്ദീഖ് തങ്ങ സ്വാഭിങ്ങായ നേതാവായോ സിദ്ദീഖ് റളിയല്ലാഹുവിന് കേക്കാൻ താ ഇല്ല ഇതായിട്ട് കിടന്ന അർത്ഥാക്കണായത് ഏത് വിഷയങ്ങും അങ്ങനെമേ പള്ളി പള്ളിയില് നിസ്കാരത്തെ പിന്നെ നടക്കട കൂട്ടുപ്രാർത്ഥനയില്ലേ ഇമാമു ദ്വാർക്കട് മാമു മാമീന് ചൊല്ലു അത് നബി തങ്ങളെ പഠിപ്പാട്ടിറ സ്വാഭിങ്ങ പഠിപ്പാട്ടിറ ഞങ്ങ നോക്കണായത് നബി തങ്ങക്ക് നബി തങ്ങളെ ശിഷ്യന്മാരെ കെട്ടുപാട്ടിയ പള്ളിയില്ലേ ആ പള്ളി എല്ലാ പള്ളിയിലും ഉണ്ട് കൂട്ടുപ്രാർത്ഥനയില്ലേ ഏതെങ്കിലും ഒരു പള്ളിയിൽ കൂട്ടുപ്രാർത്ഥന ഇല്ലാത്തതുണ്ടാ അപ്പൊ നബി തങ്ങ പഠിപ്പാട്ടാത്തത് ഉണ്ടായെങ്കില് ആ പള്ളി കെട്ടിയ സ്വാമിങ്ങ പഠിപ്പാട്ട അന്താറ ഏത് വിഷയത്തിലും അങ്ങ് നോക്കണായത് അങ്ങനെമേ ഇത് എല്ലാരും മനവരിക്കാക്കണു ഓ ഉമ്മമാരേ ചെലപ്പോ നിങ്ങളെ തല തിന്നിറങ്ങിക്കുവാറ് നിങ്ങന്തേ പെണ്ണ് പള്ളിക്ക് പറത്തു അതേ ഞങ്ങളറായത്തെ കൊറിയ പെണ്ണിങ്ങ പള്ളിക്ക് നിസ്കരിക്കു പോയോണ്ടുള്ളാരല്ലേ നിങ്ങ എന്തേ പറത്തു നന്റെ പൽക്ക കേട്ടോണ്ടുള്ള ഉമ്മമാരെ നന്റെ പൽക്ക കേട്ടോണ്ടുള്ള പെങ്ങന്മാരെ അങ്ങനത്തെ ഒരേ ഒരു പൽക്ക കേട്ടിട്ടും നിങ്ങ നിസ്കരിക്കുക പള്ളിക്ക് പോയിറണ്ട അങ്ങനെ നിങ്ങൾക്ക് നിസ്കരിക്കുക പള്ളിക്ക് പോണുണ്ടായിരുന്നെങ്കിൽ അത് ഇമാമിങ്ങ ചൊന്നു തറാൻ താറ് താജുലമ ചൊന്നു തറാൻ ഈ കെ ഉസ്താദ് ചൊന്നു തറാൻ വേണ്ട ഷാഫി ഇമാമ ചൊന്നു തറാൻ ആ ഷാഫി ഇമാമേ ചൊന്ന പൽക്കയന്ത്ര കൊന്തുണ്ട ഒരേ ഒരു നല്ല പെണ്ണും നിസ്കരിക്കുക പള്ളിക്ക് പോയതായിട്ട് നക്കുകൊന്തില്ല ഇത് എല്ലാ ഉമ്മമാരെ ഗമനത്തിൽ വേണു സുബ്ഹാനല്ലാഹ് നിങ്ങൾ ഒരു വിഷയമന അവർ കേൾക്കണു അപ്പൊ ഞങ്ങളെ റായത്തിൽ സുന്നത്ത് ജമാഅത്ത് വേണു ഞങ്ങളെ കൈക്കമ്പത്തിൽ സുന്നത്ത് ജമാഅത്ത് നിലനിർത്തണു ഇപ്പൊ നിങ്ങൾ നോക്കൂ ഞങ്ങളെ റായത്തിൽ നല്ല ഒരു പള്ളി ഉണ്ട് പരിസരത്തിൽ നല്ല നല്ല പള്ളിങ്ങ ഉണ്ട് ഒരു വിഷയ ബേജാറിൽ ചൊല്ലട്ട നല്ല പള്ളി ഞങ്ങളെ റായത്തിൽ നിൽക്കുമ്പോ ഞങ്ങളെ ഹിരിയങ്ങ കെട്ടുപാട്ടിയ പള്ളി ഞങ്ങളെ റായത്തിൽ നിൽക്കുമ്പോ ഇപ്പൊ കുറെ ആൾമാർ ആ പള്ളി സമാല്ലാ ചെന്നിട്ടു അതാ പുതിയ പുതിയ പള്ളി കെട്ടുപാട്ടുക പോയോണ്ടുള്ളാറ് എന്തേ ഞങ്ങളെ റായത്തിൽ ഒരു പള്ളി നിൽക്കുമ്പോ പിന്നൊരു പള്ളിയുടെ
അകത്യമുണ്ട. ഒരു പള്ളിയിലെ നിസ്കരിക്കുകാലില്ല, പിന്നെ എന്തെങ്കിൽ പാലക്കാരാ, പിന്നൊരു പള്ളിമുട്ടത്തില്. സുബ്ഹാനല്ലാഹ്, ഇത് ഞങ്ങൾ അർത്ഥാക്കണു. ഞങ്ങളെ റായത്തുള്ള ഒഗ്ഗട്ട് നിലനിർത്തണു. അൽഹംദുലില്ലാഹ്, ഈ കൈക്കമ്പ പരിസരത്തില് നല്ല ഒഗ്ഗട്ടുണ്ട്. എല്ലാരും നല്ല ഐക്യത്തിലുള്ള ആ ഐക്യത്തെ അല്ലാഹു നിലനിർത്തി തരട്ടെ. വാ ഉമ്മമാരെ, ഈ റായത്തിൽ സുന്നത്ത് ജമാഅത്തിൽ പ്രവർത്തനം നടക്കുമ്പോ അതുകബേനായിട്ട് നിങ്ങൾ നല്ലോണം സായിക്കിടാറ്. അല്ലാഹു ബർക്കത്താക്കട്ടെ. ഏതൊരു റായത്തിലും ദീൻ്റ ബിഷയ ഉഷാറാവണമെങ്കിൽ ആ റായത്തെ ഉമ്മമാര് പെണ്ണുങ്ങ സഹകരിക്കണോ? സുബ്ഹാനല്ലാഹ്. ഞങ്ങളെ ഈ കൈക്കമ്പത്തിൽ ഇങ്ങനത്തെ ഒരു ദീൻ്റ സംരംഭം നടക്കുമ്പോ ഈ റായത്തെ ഉമ്മമാർ പെങ്ങന്മാർ നല്ല രൂപത്തിൽ സഹകരിക്കണം. അല്ലാഹു നമുക്ക് ബർക്കത്ത് കൊടുക്കട്ടെ. ഉമ്മ ആ രൂപത്തിൽ ദീനകബേനായിട്ട് സഹകരിച്ചെങ്കിൽ മാത്ര നാളെ മരിക്കട ടൈമിൽ ഈമാൻ കിട്ടി മരിക്കുക അവിടോ. ഇപ്പൊ നിങ്ങ നോക്കൂ, ഇത് ആഖിറു സമാന്റെ കാല അല്ലേ? ഞങ്ങളെ റായത്തെ അവസ്ഥ എന്തോ ബേജാറിൽ നാ ചൊന്നോണ്ടുള്ള ഞങ്ങളെ കൈക്കമ്പത്തിലുള്ള ഉമ്മമാര് ബാരി നല്ലങ്ങ. ഇത് ഒരു നല്ല പാൻറ്റായിട്ടൊരു ജംഗ്ഷൻ ആയിട്ട് പോലും ഈ സദസ്സിൽ ആണുങ്ങളെ കണ്ടി ആറ ഉമ്മമാറുള്ളാര്. അല്ലാഹു ബർക്കത്താക്കട്ടെ. അതേ ടൈമിലോ ഞങ്ങളെ കൊറിയ ഉമ്മമാരുടെ വിഷയം നോക്കുമ്പോ ബാരി ബേജാറാവിടൂ. ഓ ഉമ്മ, അതാ എത്തരമാ മഹതിമാര് കലഞ്ഞു പോയാറ്. ആ മഹതിമാരെ പെരവു നിണ്ടിട്ട് ഞങ്ങൾ സ്വർഗത്ത് പോകാവണു. അല്ലാഹു തൗഫീക് തരട്ടെ. നാണ് ബേജാറിൽ ഒരു വിഷയം ചൊല്ലട്ട. അതാ മുഞ്ഞാണ്ട് നാണ് അഷ്റഫ് തങ്ങ ആദൂർ നേതൃത്വതണ്ടോ മുടിപ്പുലുള്ള മജ്ലിസ് യജൂ പാർക്ക് സഖാഫിയ റാതീബുൽ സ്പീച്ച് കബേനായിട്ട് പോകുമ്പോ അതാ ബദർത്ത പത്തിട്ട് നാണ് പോകുമ്പോ അതാ ബി സി റോഡ് നാണ് എത്തിയപ്പ. സുബ്ഹാനല്ലാഹ്, നാണ് ഗാഡിൽ ഇങ്ങനെ പോയോണ്ടിക്കുമ്പോ ഇടത്തെ ഭാഗത്തിൽ കറുത്തിട്ട് കൊറിയ ബസ് കണ്ടോണ്ടുണ്ട്. ചമ്മ കറുപ്പ് കണ്ടപ്പോണ് മെല്ലെ ഒന്നപ്പുറം നോക്കിയ. നോക്കുമ്പോ ഒരു മുസ്ലിമുടെ മങ്ങിലത്തെ അകമാ. കാരണ ബുർക്കയിട്ട പെണ്ണുങ്ങളെ കണ്ട്, ബുർക്കയിട്ട ഉമ്മമാരെ കണ്ട്, ബുർക്കയിട്ട പെങ്ങന്മാരെ കണ്ട് ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അതൊരു വളരെ സദസ്സ അല്ലാ. നാണ് മെല്ലെ ചിന്തിച്ചു നോക്കിയ, നോക്കുമ്പോ നാ വിചാരിച്ച അത് വളരെ സദസ്സല്ല. കാരണം വളരെ സദസ്സായിട്ട് നിങ്ങൾ അവിടെ മരയിക്കാന്ത്. ഇത് മരയെന്തുമില്ല, എല്ലാ പെണ്ണുങ്ങളെ കണ്ടോണ്ടുണ്ടു. നോക്കുമ്പോ ബി സി റോഡ് ജംഗ്ഷനില് സുബ്ഹാനല്ലാഹ്, അപ്പറ പോയെങ്കിൽ പുത്തൂർ മാണി, പുത്തൂർ ഉപ്പിനങ്ങടി പോണ്ട റോഡ്. ഇപ്പറ റൈറ്റ്ക്ക് തിരിഞ്ഞെങ്കിൽ സുബ്ഹാനല്ലാഹ് മൈക്കാലത്തേക്ക് ബണ്ട റോഡ്. പോയ തെരുവിലെ പെരവ് പോയെങ്കിൽ സുബ്ഹാനല്ലാഹ്, അതാ ഇപ്പറ ചാർമാടി ബദ്ര ബണ്ട്വാള് പോണ്ട റോഡ്. അപ്പൊ നാണ് മെല്ലെ നോക്കിയപ്പ കൊറേ ഞങ്ങളെ മുസ്ലിം പെണ്ണുങ്ങ ഉള്ളാറ്. അപ്പൊ നാന് ഗാഡി പുട്ട് ഞങ്ങളെ ചങ്ങായിടയിൽ കേട്ട ഇത് എന്തോ. അപ്പവനു ചൊന്ന, ഉസ്താദേ ഇത് പാർക്ക് മങ്ങിൽത്തെ അകല്ല, ഇത് പാർക്ക് ഉസ്താദേ. സുബ്ഹാന ജല്ല ജലാലുഹു, ഈ പാർക്ക് ഉദ്ഘാടനമാക്കിയ ആര്? കർണാടകത്തെ മുഖ്യമന്ത്രി സിദ്ധരാമയ്യ. അപ്പൊ കർണാടകത്തെ മുഖ്യമന്ത്രി ഉദ്ഘാടനമാക്കിയ പാർക്ക്. ഈ പാർക്കിൽ ചെമ്മ മുസ്ലിം പെണ്ണുങ്ങളെ കണ്ട് ഒന്നും കൂടി ഗമനം വെച്ച് നോക്കിയപ്പ ഒരേ ഒരു അമുസ്ലിം പെണ്ണുടെ കണ്ടില്ല, എല്ലാ ബുർക്കയിട്ട പെണ്ണുങ്ങളെ കണ്ടോണ്ടുണ്ടു. അപ്പ നാ കേട്ട, ഇത് വലിയൊരു പാർക്ക് പോലെ എന്തോ ഇല്ലല്ലേ. കൊറിയ മോത്തുൽ പച്ച പുല്ല് പിടിച്ച പക്ക ഉണ്ടു സമാ. പിന്നെ മാ മക്കളെ ദൈപ്പാട്ടിട്ട് ആട്ടെ ഉഞ്ചാലുണ്ടു സമാ. ഉമ്മമാരെ, ചെലപ്പ നിങ്ങ ഇത് കേട്ടിട്ട് ഓ അക്ക അങ്ങനത്തെ ഒരു പാർക്ക് ബീസ് റോഡിലുണ്ട് നാലമേ പോണു ചെന്നിട്ടു. നിങ്ങ വിചാരിച്ചിട്ട് പോയെങ്കിൽ നാ ചൊന്നത് വലിയ തപ്പായി പോവൂ. നാ നിങ്ങളെയിൽ ചൊന്നോട്ടുള്ള അങ്ങനത്തെ വിഷയത്തിന് നിങ്ങൾ ഇല്ലയോ തീറ. ആ പാർക്കിലുള്ള എന്തോ ഒരു ജണ്ട് ഉഞ്ചാലുണ്ടു. ആ ഉഞ്ചാലിൽ ചെറിയ മക്കളെ പാട്ടിട്ട് ആട്ടുപാട്ട ഉഞ്ചാല്. അപ്പൊ നാൻ ഒട്ടിയ ഉള്ളങ്ങളിൽ കേട്ട, ഇത് ഇത്ര ആൾമാർ കൂടുറം പോലത്തെ ഒരു പാർക്ക് പോലെ എന്തും ഇല്ലല്ലേ. അപ്പങ്ങ ചൊന്ന ഉത്തര എന്തരകൊന്നുണ്ടാ, ഇത് സാമാന്യ ഒരു പാർക്കല്ല. ഈ പാർക്കില് ഇന്റർനെറ്റ് വൈഫൈ കണക്ഷൻ ഉണ്ടോ? ആ പാർക്കില് വന്ന് വെച്ചിട്ട് ഞങ്ങളെ സമുദായത്തിലെ ഉമ്മമാർ പെങ്ങന്മാർ കയ്യിൽ
കയ്യിലും മൊബൈൽ പിടിച്ചിട്ട് വൈഫൈ കണക്ട് ആക്കിയിട്ട് ഫേസ്ബുക്ക് നോക്കിയോൺ പിള്ളാറ്, അങ്ങനെ ഫോട്ടോ പാർക്കിൽ നിന്നിട്ട് എടുത്തിട്ട് ഫേസ്ബുക്ക് അപ്ലോഡ് ആക്കിയോൺ പിള്ളാറ്, അങ്ങനെ ഫോട്ടോ അവിടമേ മാപ്പിളമാരുടെ ഒട്ടിങ്ങി നിന്നിട്ട് സെൽഫി ഫോട്ടോ എടുത്തിട്ട് ഇത് എവിടെ നോക്കിയെങ്കിലും സെൽഫിയുടെ ഒരു കാലല്ലേ, മൗലൂദര സദസ്സിലും സെൽഫി എടുക്കട കാല, മയ്യത്ര മുട്ട പോയിട്ടും സെൽഫി എടുക്കട കാല, കഅബത്ത മുട്ട നിന്നിട്ട് കഅബത്ത തവാഫാക്കട ബദൽ അവിടെ പോയിട്ട് കഅബത്ത സെൽഫി എടുക്കട കാല, ഹജറുൽ അസ്വദ് മുത്തഗു ചാൻസ് കിട്ടുമ്പോ ചുണ്ടു വെച്ചിട്ട് ഹജറുൽ അസ്വദറെ മുത്തഗു ചാൻസ് കിട്ടുമ്പോ ആ ചാൻസ് യൂസ് ആക്കാണ്ട് ഹജറുൽ അസ്വദറെ ഭാഗത്ത് തിരിപ്പാട്ടിട്ട് സെൽഫി എടുക്കട കാല. ഒരു വിഷയം ചൊല്ലട്ടാ, ആ സെൽഫി എടുത്തിട്ട് വാട്സപ്പിൽ ഷെയർ ആക്കിയോണ്ടുള്ളാറ് വാല കേട്ടോണ്ടുള്ള ഉമ്മമാരെ, നണ്ട വാല കേട്ടോണ്ടുള്ള പെങ്ങന്മാരെ, അതൊരു മഗരിബടെ ടൈം ആയിട്ട് എന്ത് മഗരിബ് ബാങ്കൊടുക്കുക ഒരു കാല് കാല് ഘണ്ട മാത്രമുള്ളൂ, നാണൊന്ന് ചിന്തിച്ചു പോയ സുബഹാനല്ലോ, ഈ ഉമ്മമാരെ മഗരിബ് നിസ്കാര എവിടെ, ഈ പെങ്ങന്മാരെ മഗരിബ് നിസ്കാര എവിടെ, നാണന്റെ വാല കേട്ടോണ്ടുള്ള കൈക്കമ്പ പരിസരത്തിലുള്ളൂ, മരിക്കട ടൈമില് ഈ മാങ്കിട്ട് മരിക്കണോണ്ട് ബിയാറുള്ളൂ, എല്ലാ ഉമ്മമാരെയിലും ചൊല്ലട്ട, എല്ലാ പെങ്ങന്മാരെയിലും ചൊല്ലട്ട, ദുനിയാവിടെ ഒരു പാർക്കും പോകണ്ട ഉമ്മ, ദുനിയാവിടെ ഒരു പാർക്കും പോകണ്ട പെങ്ങളെ, നിക്ക് സ്വർഗത്തിലൊരു പാർക്കുണ്ട്, അത് ദുനിയാവിടെ പാർക്കല്ല, ജന്നാത്തും തജ്രീമിന തഹ്തിഹാന്നഹാറു, ആ പാർക്കട കീഴില് അതാ തണ്ണി പോയോണ്ടുണ്ട്, ദുനിയാവിടെ സീനറി അല്ല സ്വർഗത്തെ സീനറി, ആ സ്വർഗത്തിലുള്ള പാർക്കുക പോണാ, ഈമാനുള്ള ഉമ്മമാരെ, ഈമാനുള്ള പെങ്ങന്മാരെ, ദുനിയാവില് ഒരേ ഒരു പാർക്കുകും പോയിറണ്ട, എത്ര നിസ്കാര കലായോണ്ടുണ്ടു. നാണ് ഒരു വിഷയം നിന്റെ ഉമ്മമാരെയില് ഗൗരവത്തിന് ചൊല്ലട്ട, അതാ ഞങ്ങളെ പെൺമക്ക കോളേജിക പോയോണ്ടുള്ളാറ്, ആ പെൺമക്ക കോളേജിക പോകുമ്പോ ഇത് നാണ് വരെ ചിന്തിക്കണായ വിഷയ, എല്ലാ പെണ്ണുമക്കളെ അബ്ബമാര് ചിന്തിക്കണായ വിഷയ. അപ്പൊ നിങ്ങ കേക്കുവാർ ഉസ്താദേ, നിങ്ങ ഇനി ചൊല്ലുക പോണ്ട വിഷയം എന്തിനേണ്ട നങ്ങൊന്നുണ്ടു, ഞങ്ങളെ പെൺമക്കളെ കോളേജിക കടത്തുക തീരാണ്ടല്ലേ, അല്ല നാനിപ്പത് ചൊന്നോണ്ടില്ല, കാരണം നാനും രണ്ട് പെൺമക്കളെ ബാപ്പ ആയിട്ട് കിട് ഈ റൂപത്തിൽ സ്റ്റേജിൽ ഇപ്പൊ പൽക്ക പറഞ്ഞോണ്ടുള്ളോ. അപ്പൊ ഞാനിങ്ങനെ ചൊന്നോട്ടുള്ള യന്ത്രകൊന്നുണ്ട, ആ ഞങ്ങളെ പെൺമക്കൾക്കും നല്ല ഒരു നടത്തി പറഞ്ഞു, അത് യന്ത്രാക്കണു, കൊറേ അപ്പമാർക്കൊരു സ്വഭാവമുണ്ട്, നന്റെ പെണ്ണുമോലു നന്റെ ഔത്ര പർത്ത് വന്നിട്ട് ഇതാ ലൈനിൽ പോണ്ട ബസ്സുക പത്തിട്ട് മൈക്കാലത്തൊക്കെ കോളേജിക പോയിട്ട് ക്യാമ്പസറെ ഉൽക പോയിട്ട് പഠിച്ചിട്ട് പർത്തുക പാടെ ബസ് സ്റ്റാൻഡിക വന്നിട്ട് അവിടെ ബസ് പത്തിട്ട് നന്റെ ഔത്ര എതിർന്നു വന്നില്ലെങ്കിൽ മാത്രമേ എനക്കൊരു സമാധാന, ഓ ബാപ്പാ ഇത് ധിക്കാറായിട്ട് കിട്. കോളേജിക പോണ്ട പെങ്ങന്മാരെ നന്റെ വാല കേട്ടോണ്ടുള്ളാറിട്ടായെങ്കില് ഈ സഭയുടെമേ ഒരു തീരുമാനം എടുക്കണോ നന്റെ പെരുസത്ത പെങ്ങന്മാരെ, അതെന്തര കൊന്തുണ്ടാ. അപ്പൊ നിങ്ങ കേക്കുവാർ ഉസ്താദെ, അപ്പൊ നിങ്ങ പഠിക്കണ്ടാട്ടാ നിങ്ങ ചൊല്ലോ, ഇല്ലേ നിങ്ങ പഠിക്കണു, നിങ്ങളെ സമുദായത്തെ പെൺമക്ക പഠിക്കണു, അത് പഠിക്കുക ഒരു ക്രമയില്ലേ ഉമ്മമാരെ, ഹിരിയങ്ങള് ഞങ്ങളെ പെൺമക്ക ഞങ്ങൾ ഔത്ര നാലും പോയിട്ടേ പഠിക്കണോണ്ടുണ്ടാ, ആ പോയി ബണ്ട നടുവിൽ എന്തെല്ലാം അവിടെ നോക്കിടാറാ, ഞങ്ങളെ പെൺമക്കളെ നിസ്കാര കലാവുല്ലേ, സുബൈക കോളേജിക പോണ്ട ഞങ്ങളെ പെൺമക്ക, ആ പെൺമക്കളെ ലുഹുറ നിസ്കാര കലാവുല്ലേ, അങ്ങ് നിസ്കരിക്കുക വ്യവസ്ഥ ഉണ്ടാ, ഞങ്ങളെ പെൺമക്കളെ എല്ലാ നാലും ലുഹുറ നിസ്കാര കല ആക്കിട്ട് ആ പെൺമക്കൾക്ക് അങ്ങനത്തെ പഠിപ്പ് കൊടുക്കട അഗത്യം ഉണ്ടാ, ഹിരിയങ്ങളെ ഉമ്മമാരെ, അപ്പൊ ഞങ്ങളെ പെൺമക്കൾക്ക് ഞങ്ങൾ പഠിപ്പ് കൊടുക്കണു. സുബ്ഹാനല്ലാഹ്, ഇപ്പമാ ഇപ്പൊ എല്ലാ കോളേജിലും ഗുലുമാല്, എല്ലാ കോളേജിലും ഗലാട്ട്, നാൻ ഇന്ത്യ മൊബൈലിൽ ഒരു വീഡിയോ നോക്കിയ നോക്കിയപ്പോ ഭാരി ബേജാറായിട്ട്, അതെന്തരകൊന്നുണ്ടാ, ബാംഗ്ലൂർ ചൊല്ല രാജ്യത്തിൽ ഒരു കോളേജ് പെൺമക്കളെ നടുവിൽ ഗലാട്ടായോണ്ടുണ്ട്, ഞങ്ങളെ പെൺമക്ക ഉള്ളാറ് മത്ത ഞങ്ങളെ പെൺമക്ക ഉള്ളാറ് രണ്ട് ജാത്തിരങ്ങളെ നടുവിൽ പെൺമക്കളെ നടുവിൽ ഗലാട്ട, എങ്ങനെ ഉമ്മമാരെ നിങ്ങൊന്ന് വിചാരിച്ചു നോക്കൂ, എന്ത്ര വിഷയത്തിൽ ഗലാട്ട കൊന്നുണ്ടാ, ആ കോളേജ് ഉൾക വരുമ്പോ ബുർക്ക ഇടകു തീറാ,
എത്ര കോളേജിന് ഈ സമസ്യ വന്നില്ലേ. മുസ്ലിം സമുദായത്തെ പെൺമക്ക ബുർക്ക ഇടുക തീരാ ചെന്നിട്ട് എത്ര കോളേജിലെ സമസ്യ വന്നില്ലേ. ഓ വാലക്കാറാ ഞങ്ങാതിരെ എതിർക്ക് പ്രതിഭടനാക്കോ തീരാൻ തല്ലല ഞങ്ങാതിരെ എതിർക്ക് അതാ കൊടി പിടിക്കുക തീരാൻ തല്ല ഞങ്ങളൊക്കൊണ്ട് അവിടെ രൂപത്തിൽ പ്രതിഭടനാക്കോട്. പക്ഷേ എന്തേ ഞങ്ങൾ ഒരു തീരുമാനം എടുക്കുക എന്തേ നന്റെ പെങ്ങള് ആ കോളേജിക്ക് നാ കടത്തില്ല. എന്റെ ബാപ്പ നന്റെ മോലെ ആ കോളേജിക്ക് നാ കടത്തില്ല. അവനക്ക് അത്ര ഇസ്ലാം ഇടട്ട വിരോധാണ്ടായെങ്കിൽ നന്റെ മോള് കൊടുക്കട പൈസ കൊണ്ടിട്ട് അവൻ എന്തും മിഞ്ചറ വേണ്ട. ഒരു തീരുമാനം എടുക്കുകാവൂല്ലേ. ഇതിനർത്ഥം ഞങ്ങളെ പെൺമക്കളെ പഠിപ്പാട്ടണ്ടാണ്ടല്ല പഠിപ്പാട്ടോ. അതിന് നല്ല സംസ്ഥയില്ലേ. കൈക്കമ്പത്തങ്ങ വിചാരിച്ചെങ്കിൽ എന്തേ ഇവിടെ ഒരു വിമൻസ് കോളേജ് ആക്കുകാവൂല്ലേ. ബെതിർത്തങ്ങ വിചാരിച്ചെങ്കിൽ എന്തേ ഒരു വിമൻസ് കോളേജ് ആക്കുകാവൂല്ലേ. മൈക്കാലത്തങ്ങ വിചാരിച്ചെങ്കിൽ എന്തേ ഒരു വിമൻസ് കോളേജ് ആക്കുകാവൂല്ലേ. എന്തേ നിങ്ങൾ കണ്ടുകിട്ടിയ കോളേജിൽ നിങ്ങളെ പെൺമക്കളെ കടത്തിട്ടു. സുബാനുള്ള ഇണ്ടത്തെ വീഡിയോ നോക്കുമ്പോ നമുക്ക് ഭാരി ബേജാറായി പോയിട്ട് അപ്പമേ നാ വിചാരിച്ച കൈക്കമ്പത്തെ ഉമ്മമാരെ ഈ വിഷയം ചൊല്ലണു, കൈക്കമ്പത്തെ പെങ്ങന്മാരെ ഈ വിഷയം ചൊല്ലണു. ആ വീഡിയോ നോക്കുമ്പോ അതാ ഒരു പെണ്ണെന്താക്കിയാല് അവള് ബുറുക്കത്തേക്ക് തീ കത്ത് പാട്ടിയോണ്ടുള്ള മത്തവലു. അപ്പൊ ഞങ്ങളെ സമുദായത്തിലുള്ള പെണ്ണ് പോയിട്ട് ആ പെണ്ണ് പോയിട്ട് ആ ബുറുക്കത്തെ വലിച്ചോണ്ടുള്ള. അപ്പൊ നിങ്ങൾ കേക്കുവാറുസ്താദേ, അപ്പൊ നിങ്ങളെ പെണ്ണുങ്ങളെ നോക്കിയാറല്ലേ. ഇപ്പൊ ജണ്ട് ജണ്ടര കണ്ട നാ വാള് ചൊന്നെങ്കും ചിലപ്പോ ബുദ്ധി ഓർഡർ അവിടെ കയറ്റിക്കും. അപ്പൊ ഇയാൾ അത് നോക്കിത്തല്ലേ. നോക്കുമ്പോ പെണ്ണില് മുഖം നോക്കിട്ടിക്കൂ. അങ്ങനത്തെ ഒരു ചിന്തകും പോകണ്ട. ആ ആ മൊബൈലിന്റെ വീഡിയോ ഇപ്പൊ നിന്റെ കയ്യിലുണ്ട്. ആ വീഡിയോ പിന്നെ നാ കാട്ട മുഖം കാണ്ടമേ ഇല്ല, ഗജിബിജി. പക്ഷേ കറുത്തത് കണ്ടോണ്ടുണ്ട് ബുർക്ക, കത്തുപാട്ട തീയും കണ്ടോണ്ടുണ്ട്, മുഖം കണ്ടില്ല. എന്തേനാ ഇത് ചൊന്നേ ചെന്നൊരു പേരുടെ അതും വിചാരിച്ചിട്ട് മനസ്സ് വെടക്കായി പോയെങ്കിൽ പിന്നെ ഈ ജന്മ കണ്ട വേള കേട്ടിട്ട് പ്രയോജനം ഇല്ലേ. അതുകൊണ്ട് സാന്ദർഭികമായിട്ട് നാനേ അത് ക്ലിയർ ആക്കി തന്നെ. അല്ലാഹു നല്ലത് വിചാരിക്കും, നമുക്ക് തോഫിക്ക് തരട്ടെ, നല്ലത് കാണുക അല്ലാഹു തോഫിക്ക് തരട്ടെ. സുബ്ഹാനല്ലാഹ്. ആ മുസ്ലിം പെൺമക്കളെ ബുർക്ക കത്തുമാട്ടുമ്പോ ഞങ്ങളെ പെൺമക്ക ഗല അറ്റാക്കൊക്കെ പോയോണ്ടുള്ളാറ്. അപ്പൊ ആണിങ്ങ പോലീസ് വന്നിട്ട് ഞങ്ങളെ പെൺമക്കളെ പിടിച്ചോണ്ടുള്ളാറ്. ഓ ബാപ്പാ, ഒരു അന്യ പുരുഷ നിങ്ങളെ പെണ്ണു മോലെ കൈപിടിക്കുമ്പോ, ഓ മൂത്തങ്ങമാരെ ഇലങ്ങമാരെ, ഒരു അന്യ പുരുഷ നിങ്ങളെ പെങ്ങന്മാരെ കൈപിടിക്കുമ്പോ മനസ്സ് കേക്കടാ. അപ്പൊ ഞങ്ങ അങ്ങനത്തെ ഗീലിയോണോട്ടില്ല. ഞങ്ങളെ കൈക്കമ്പത്തിൽ ഒരു വിമൻസ് കോളേജ് പറഞ്ഞു. കൈക്കമ്പത്തങ്ങ വിചാരിച്ചെങ്കിൽ തീറാണ്ടെന്തും ഇല്ല. അല്ലാഹു ഞങ്ങൾക്ക് തൗഫീക്ക് തരട്ടെ. ഈ റായത്തിൽ അത് ഗവേനായിട്ട് നേതൃത്വം കൊടുത്തോണ്ട് അങ്ങ് ഉള്ള ഉള്ളാറ്. ഞങ്ങളെ അസറാറുദ്ദീൻ ഈ കേന്ദ്രം ഇവിടെ ഉണ്ട്. അതുപോലെ ഞങ്ങളെ ബദറുദ്ദീൻ അസ്ഗരി ഉസ്താദ് ഇവിടെ ഉണ്ട്. ഈ റായത്തിൽ എത്രമാ സുന്നത്തു ജമാഅത്തിലെ കാര്യകർത്തമാർ ഉള്ളാറ്. താജുല്ലുലമ ഉള്ളാളത്തെ തങ്ങൾ അനുയായിങ്ങ ഉള്ളാറ്. ശംസുല്ലുലമ ഈ കെ ഉസ്താദ് അല്ലാഹു ജണ്ട് മഹാന്മാരെ ദരജയാറാക്കി കൊടുക്കട്ടു. ആ അനുയായിങ്ങ ഉള്ളാറ്. എല്ലാ സുന്നത്തു ജമാഅത്തിലെ ബാലക്കാരങ്ങ ഒക്കെട്ടായിട്ട് ഒരു ഇതിഹാസ സൃഷ്ടിക്കുക തീരാണ്ട് എന്തോ ഇല്ല. അല്ലാഹു ഞങ്ങൾക്ക് തൗഫീക്ക് തരട്ടെ. അപ്പൊ കൈക്കമ്പത്തിലൊരു നല്ല വിമൻസ് കോളേജ് വന്നെങ്കില് ഓ ഉമ്മ നിന്റെ മോലെ മെയ്ക്കാലത്ത് കടത്തണോണ്ടില്ല. ആ കൈക്കമ്പത്തെ വിമൻസ് കോളേജില് അതാ അവിടെ വേറാറു അന്യാണിങ്ങായിട്ടിക്കില്ല. അവിടെ പഠിപ്പാട്ടുകൾ ഉള്ളാറ്. അവിടെ സ്റ്റാഫുമാരായിട്ടുള്ള പെണിങ്ങ. അപ്പൊ ഔത്തര അബ്ബ ഉമ്മമാർക്ക് ഒരു സമാധാന, നന്റെ മോല് നല്ല മോത്തിലേ പഠിച്ചോണ്ടുള്ളാല്. ഇനി നിങ്ങൾ നോക്കൊരു ഇപ്പൊ എത്രമാ വ്യവസ്ഥയില്ലേ. ഞങ്ങളെ കർണാടകത്തിൽ വിമൻസ് കോളേജ് ഉണ്ട്, കേരളത്തിൽ വിമൻസ് കോളേജ് ഉണ്ട്. വേണമെങ്കിലും നാലുകും അതാ ആ കോളേജിലെ ബസ്സിലെ പോയി വണ്ട അപ്പ് ആൻഡ് ഡൗൺ സൗകര്യം ഉള്ള കോളേജ് ഉണ്ട്. ഇനി അതല്ലെങ്കിൽ അതേ ഹോസ്റ്റലിൽ ദച്ചിട്ട് പഠിക്കട സൗകര്യവും ഇല്ലേ ഉണ്ട്. പക്ഷേ ഫീസ് മാത്രം കൊറടി ആയിട്ടിക്കൂ. മെയ്ക്കാലത്ത് ശ്രീനിവാസ് കൊടുക്കത്ര ഫീസിക്കാല്, മഹേശ കോളേജ് കൊടുക്കത്ര ഫീസിക്കാല്, ശ്രീദേവിക്ക് കൊടുക്കണത്ര ഫീസിക്കാല്. അല്ല ഉസ്താദേ നന്റെ മോല് പഠിക്കുമ്പോൾ യാറ ഫീസ് കൊടുക്കണ്ടേ? യാറ ഫീസ് കൊടുക്കണമെങ്കിൽ സുന്നത്ത് ജമാഅത്തിലെ സ്ഥാപനത്തിന് തല്ലി യാറ ഹദിയ കൊടുക്കുന്നൊക്കെ ബർക്കത്ത് കിട്ടു. അല്ലാണ്ട് നന്റെ പൈസ ചെലവാവണം എന്നിട്ട് കണ്ടു കിട്ടിയ കോളേജ് നിന്റെ മോല മര്യാദ എടുക്കുക വേനായിട്ട് ഫീസ് കൊടുക്കണോണ്ടായെങ്കിൽ ഒരു ബിയാറ ബിയാരിച്ചുക. നന്റെ കയ്യിൽ പൈസ ഉണ്ടോ ചെന്നിട്ട് നക്ക് കിബിറ് വന്നു പോകോ തീറ. കാരണം നാ നാളെ പാപ്പർ സൂട്ട് ആവുക ചാൻസ് ഉണ്ടോ? ഒരു ഫക്കീറെ കാണുമ്പോ അവന്റെ കയ്യിൽ പൈസ എന്തു ഇല്ല പോൽ ആ ദൂരാ ചെന്നിട്ട് ആട്ടുക തീറ. കാരണം നാളെ നാണ് അവന്റെ എതിർല് പോയിട്ട് കൈ നീട്ടണായ ഒരവസ്ഥ ഉണ്ട്. അപ്പൊ പൈസത്തെ ധിക്കാറ കാട്ടിട്ട് കണ്ടു കിട്ടിയ കോളേജ് നിങ്ങളെ പെൺമക്കളെ കടത്തണ്ട. സുന്നത്തുജമാഅത്ത് വിമൻസ് കോളേജ് ഉണ്ടോ?
ആ കോളേജിൽ നിങ്ങൾ പഠിപ്പാട്ടിയെങ്കിൽ ഞങ്ങളെ പെൺമക്ക നല്ല ദീനീ ബോധത്തെ പെൺമക്കായി ബണ്ടാറ്. ഓ ബാലക്കാരെ ചങ്ങാടിമാരെ, അല്ലാഹുടെ പേടിച്ചിട്ട് ജീവിക്കണു, അല്ലാഹുടെ പേടിച്ചിട്ട് ജീവിക്കണു. എല്ലാ സദസ്സിലുള്ള ബാലക്കാരങ്ങളെയും നാ ചൊല്ലെ, ഹിരിയങ്ങളെയും നാ ചൊല്ലെ, ഉമ്മമാരെ നിങ്ങളെയും ചൊല്ലെ, പെങ്ങന്മാരെ നിങ്ങളെയും ചൊല്ലെ, നാ ചൊല്ലെ വിഷയം നിങ്ങൾക്ക് ആ ബുദ്ധി നിങ്ങൾക്ക് ഇല്ലെങ്കിൽ നിങ്ങൾ അതാക്കണു. അതെന്തോ ഞങ്ങൾക്ക് എത്ര വയസ്സായിട്ട്, ഇപ്പൊ നക്കുടെ ഇരിയത്തൊലിമ്പ വയസ്സായിടു, നന്റെ അതേ വയസ്സുള്ള സ്റ്റേജ് നിൽക്കുവാറ്, നന്റെ കാണ്ടി ആറ് വയസ്സുള്ള സദസ്സ് നിൽക്കുവാറ്. പക്ഷേ ഇരിയത്തൊലിമ്പ വയസ്സ് തോലും ജീവിച്ചതാണ്, ഇനി നന്റെ വയസ്സെത്തര ചൊല്ലുകാവുള്ള. എന്തേ കാരണ? അതാ കഴിഞ്ഞ ജണ്ട് നാല് മുന്നോലു, ആ ജണ്ട് നാല് മുന്നോലു നാണ് മർക്കസിൽ പഠിച്ചോണ്ടിക്കുമ്പോ, ആ മർക്കസിൽ നണ്ടൊട്ടിക പഠിച്ചോണ്ടിന്നൊരു സഖാഫി ഉസ്താദ്, അതാ മലപ്പുറം ജില്ലയിലുള്ള തിരൂരിലുള്ള കൂട്ടായി ചൊല്ലറായത്തുള്ള ആള്, ആ സഖാഫി ഉസ്താദരെ പേര് യൂസുഫ് സഖാഫി ഉണ്ടായിട്ട് കിട്. ആ യൂസുഫ് സഖാഫി ചൊല്ല ഉസ്താദ് ഒരു വാറ മുന്നോല് ബൈക്കിൽ പോയോണ്ടിക്കുമ്പോ ആക്സിഡന്റ് ആവുടു, തല പോയിട്ട് മതിൽ കടിക്കട്. ആ സഖാഫി ഉസ്താദിനെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടിട്ട് അഡ്മിറ്റ് ആക്കിടാറ്. അപ്പൊ ഡോക്ടർമാർ ചൊന്നാറ് വലിയ ഓപ്പറേഷൻ വേണു. ഓപ്പറേഷൻ ആക്കിയാറ് ഒരു വാറ കളഞ്ഞിത്ത്. അതാ ഞങ്ങൾ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്, ഞങ്ങൾ ആ ഇസുവിൽ മർക്കസിൽ സഖാഫിയായിട്ട് പർത്ത് വന്ന് എല്ലാ സഖാഫിമാരുള്ള ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. വാട്സപ്പ് ഗ്രൂപ്പ് വേണ്ടാണ്ടല്ല നാ ചൊന്നോണ്ടുള്ളോ, അത് നല്ലത് ബേനായിട്ട് ചെലവാക്കിയെങ്കിൽ നല്ലമേ, പെടക്ക ചെലവാക്കിയെങ്കിൽ ബെടക്കേ, അല്ല നല്ലത് യൂസ് ആക്കുക തോഫിക്ക് തരട്ടെ. ആ വാട്സപ്പ് ഗ്രൂപ്പില് ആക്സിഡന്റ് ആയിട്ട് ഓപ്പറേഷൻ ആയ പിന്നെ ഒരു വാറത്തോലും നാരിയത്ത് സ്വലാത്ത് ചൊന്ന, എത്രമാ നാരിയത്ത് സ്വലാത്ത് ചൊന്ന് തീർത്ത, ചൊന്നിട്ട് ഞങ്ങൾ ദുആർന്ന റബ്ബേ, ഞങ്ങളെ പെരുസത്തെ ചങ്ങായി യൂസുഫ് സഖാഫിക്ക് ഹയാത്ത് ഖൈറ് ഉണ്ടായെങ്ക നീ ഹയാത്ത് കൊടുക്ക റഹ്മാന്, മരിപ്പ് ഖൈറ് ഉണ്ടായെങ്ക നീ ഈമാനോടെ സലാമത്താക്ക് അല്ലാ. ഒരു വാറ കഴിഞ്ഞ പിന്നെ വാട്സപ്പില് മെസ്സേജ് വന്ന്, എത്തരമാ നാരിയത്ത് സ്വലാത്ത് ചൊന്നിട്ട് ഞങ്ങൾ ദുആർന്ന ദുആ അല്ലാ കബൂലാക്കിയാ, കാരണം യൂസുഫ് സഖാഫി ഖൈറ് മരിപ്പായിട്ടിന്ത് അല്ലാഹു മരിപ്പാട്ടിയാ. ആ യൂസുഫ് സഖാഫി അല്ലാ സ്വർഗ കൊടുക്കട്ടെ. ആ യൂസുഫ് സഖാഫിയുടെ ഒട്ട പഠിച്ചോണ്ടുള്ള നാനിപ്പ നിങ്ങൾ റായത്തില് വാല ചെന്നോണ്ടുള്ള നന്റെ പെരുസത്തെ യൂസുഫ് സഖാഫിയാ. അതാ മലപ്പുറം ജില്ലയുടെ തിരൂരുടെ മുട്ട കൂട്ടായി പള്ളിയുടെ കബർസ്ഥാനത്തിൽ കിടന്നോണ്ടുണ്ട്. പക്ഷേ നിങ്ങൾ ഒന്ന് വിചാരിക്കണു, ആ യൂസുഫ് സഖാഫി വലിയ സൗഭാഗ്യ ബാലക്കാരാ. ഓ സുന്നത്ത് ജമാഅത്തെ ബാലക്കാര് ചങ്ങാടിമാര്, ഈ റായത്തിലെ ആലിമീങ്ങ സുന്നത്ത് ജമാഅത്തുക നേതൃത്വം തരുമ്പോ, ഈ റായത്തുക കില്ലൂർ തങ്ങ പറുമ്പോ, തങ്ങന്മാര് സുന്നത്ത് ജമാഅത്തുക നേതൃത്വം തരുമ്പോ, എല്ലാ ബിസി ദൂരെ വെച്ചിട്ട്, എല്ലാ ഒഴിവാട്ട് ദൂരെ വെച്ചിട്ട്, എല്ലാ സ്വറ ദൂരെ വെച്ചിട്ട് ഈ ആലിമീങ്ങളെ പെറവുലു നിന്നിട്ട് സുന്നത്തുക ജമാഅത്തുക വേനായിട്ട് ഓടി നടക്കട ബാലക്കാറാ, നിക്ക് എന്ത്ര കിട്ടുകൊണ്ടു നീ ഒന്ന് വിചാരിക്കണു. യൂസുഫ് സഖാഫി ചൊല്ലെ ഉസ്താദ് കേവല ഒരു ഉസ്താദല്ല, അയാൾ സുന്നത്തു ജമാഅത്തുക വേനായിട്ട് പ്രസംഗിക്കടാലായിട്ടെന്ത്, സുന്നത്തു ജമാഅത്തുക വേനായിട്ട് ഫീൽഡ് വർക്ക് ആക്കടാലായിട്ടെന്ത്, അയാൾ മർച്ചപ്പ മെഡിക്കൽ കോളേജിലെ മയ്യത്ത് കുളിപ്പാട്ടിട്ട് അയാളെ മയ്യത്ത് നേരെ മർക്കദു സഖാഫത്തി സുന്നിയ, ആ മർക്കസകൊന്ത് മർക്കസ് കൊന്തുണ്ടല്ലേ, എത്തരമാ മക്ക ഓതിപ്പടിച്ചോണ്ടുള്ള സംസ്ഥ അല്ലേ, ആ മർക്കസരെ മുത്തല്ലിമീങ്ങ, ആ മർക്കസരെ മുദരി സുസ്താദുമാര്, ഖുർആനെ കാണാണ്ട് പഠിച്ചോണ്ടുള്ള ഹാഫിദുൽ ഖുർആൻ ഹുഫാദുൽ ഖുർആൻ, എത്തരമാ യതീം മക്ക, എത്തരമാ അനാഥ മക്ക, അങ്ങ എല്ലാരും പള്ളിയിൽ വന്നാറ് മസ്ജിദുൽ ഹാ
ഫാമിലി ആ പള്ളിയിൽ മയ്യത്ത് വന്ന് എല്ലാരും ഉളുവെടുത്തിട്ട് പള്ളിക പത്തിയാറ് ആ മയ്യത്ത് നിസ്കാരത്തിന് നേതൃത്വം കൊടുത്ത ആറ് ബഹുമാനപ്പെട്ട ശൈഖുനാ ചെറിയ ഉസ്താദ് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. ചെറിയേപ്പി ഉസ്താദിന്റെ നേതൃത്വത്തിൽ മയ്യത്ത് നിസ്കാരം നടക്കട്. മയ്യത്ത് കൊമ്പോണ്ടോ റായത്തുക ആയെങ്കിലും പല്ലിലുള്ള ആൾമാർ ഇൽഞ്ഞില്ല, പല്ലിലുള്ള ആൾമാർ ഇൽഞ്ഞില്ല. ഞങ്ങളെ ബഹുമാനപ്പെട്ട അഷ്റഫ് സാരി ഉസ്താദ് സ്റ്റേജ് ഗവന്ത് ഞങ്ങളെ സുന്നത്ത് ജമാഅത്തിലെ നേതൃസ്ഥാനത്തുള്ള ഒരു ഉസ്താദായിട്ട് കെട്ട് അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. അൽ അസാസ് മല്ലൂർ ചൊല്ലുടെ സംസ്ഥയിൽ സുന്നത്ത് ജമാഅത്തിലെ ഒരു സംസ്ഥം കൂടെ നടപ്പാട്ടിയിട്ടുണ്ട്. അള്ളാഹു അതിൽ വലിയ ബർക്കത്ത് കൊടുക്കട്ടെ. നാ ചൊന്ന വിഷയത്തിക്ക് പോയോണ്ടുള്ള തങ്ങ ഇൻഷാല്ലാ കൊറിയ നേരത്തെ വണ്ട് തങ്ങ പറമ്പോ നിങ്ങൾ ആരും പിറവ് നോക്കണോട്ടില്ല തങ്ങ പറമ്പോ നാനേ നിങ്ങളെ ചൊല്ലുവ ചിലപ്പോ പിറവ് നോക്കിയെങ്കിൽ ചിലപ്പോ കലത്ത് കുസുക്കും ചാൻസ് ഉണ്ട് അള്ളാഹു കാക്കട്ടെ. അപ്പൊ ആറും ബഹുമാനപ്പെട്ട മർക്കസിടെ മസ്ജിദുൽ ഹാമിലിയിൽ വെച്ചിട്ട് എല്ലാ ഉസ്താദുമാർ അവിടെ മേതച്ചാറ് മുത്തല്ലിമീങ്ങ ദച്ചാറ് യതീം മക്ക ദച്ചാറ് ഖുർആൻ കാണാൻ പഠിച്ചോണ്ടുള്ള മക്ക ദച്ചാറ് ഇന്നലെ പോലും ആ ഉസ്താദരെ ഔത്തരമുട്ട ഒരു ചെറിയ അഗാ അതാ അകമില്ല ഒരു ചെറിയ ചറ്റക്കുടിയിൽ ഓള ഷെഡിലുള്ള അഗാ ആ ഔത്തരമുട്ടത്തിൽ എത്ര ആൽമാര് സേറിയാറ് അവിടെ ഖുർആൻ ഓത്തു നടക്കട്. എന്റെ എത്തരമാ ഉസ്താദുമാർ മരിക്കില്ലേ ആ ഉസ്താദുമാർക്ക് എന്തും ചിലപ്പോ ഈ ഭാഗ്യം കിട്ടില്ല. യൂസുഫ് സഖാഫി ചൊല്ലെ ഉസ്താദ് ഇത്ര വലിയ മയ്യത്ത് നിസ്കാര കിട്ടകുള്ള കാരണം എന്തോ ഖുർആൻ ഓത്തു കിട്ടകുള്ള കാരണം എന്തോ യൂസുഫ് സഖാഫി ഒരു ഉസ്താദ് എന്നിട്ട് ചൊല്ലെ തൊട്ടിക സുന്നത്ത് ജമാഅത്തുക ബേനായിട്ട് ഓടി നടന്നോൺ തിന്നെ ഒരു ഉസ്താദായിട്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് കിട്ട വലിയ ഭാഗ്യ അല്ലാഹു അതുപോലത്തൊരു ഭാഗ്യ സാധുക്കളായ ഞങ്ങൾക്ക് തരട്ടെ. അപ്പൊ നാനണ്ട പൽക്കനി പാട്ടിയോണ്ടുള്ള ഓ മുഅ്മിനീങ്ങളെ ആ സുന്നത്ത് ജമാഅത്തുക ബേനായിട്ട് ഖിദ്മത്ത് എടുക്കണം അധ്വാനിക്കണം. അപ്പൊ ഞങ്ങൾക്ക് മയ്യത്ത് നിസ്കരിക്കുക തങ്ങന്മാരി കിടാറ് ഞങ്ങൾക്ക് മയ്യത്ത് നിസ്കരിക്കുക അലിമീങ്ങ ഇക്കിടാറ് ഞങ്ങൾക്ക് മയ്യത്ത് നിസ്കരിക്കുക തരമാമുത്ത് അലിമീങ്ങ ബണ്ടാറ് അല്ലാഹു ആ രൂപത്തിൽ മരിക്കൂ ഞങ്ങൾക്ക് എല്ലാവർക്കും തൗഫീഖ് തരട്ടെ. ഞങ്ങൾ എല്ലാവരും കാത്തോണ്ടിന്ന് കില്ലൂറു തങ്ങ അൽഹംദുലില്ലാ ഞങ്ങളെ സദസ്സുക വന്നോണ്ടുണ്ട് എല്ലാരും ഒന്ന് എഞ്ചിനിട്ട് തങ്ങളെ സ്വീകരിക്കണം. അള്ളാഹു തങ്ങ ഉൾപ്പെടെ ഉള്ള എല്ലാ തങ്ങന്മാരുക ആഫിയത്തുള്ള ദീർഘായുസ് തരട്ടെ. طال البدر علينا من ثانيات المداعي الله وجب شكر علينا ما دعا لله داعي الله طال البدر علينا من ثانيات المداعي الله وجب شكر علينا ما دعا لله داعي ببركة بسم الله الله അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹി. മുഅ്മിനീങ്ങളെ എല്ലാവരും ദൈക്കണം ആ പർത്തുള്ള എല്ലാ ബാലക്കാരങ്ങ ഉൽഗബന്ന് ദൈക്കണം ഇൻഷാ അല്ലാഹ്. ഇനി ബഹുമാനപ്പെട്ട കില്ലൂർ തങ്ങളെ
നടക്കുക പോണ്ടു അതിർ മുന്നോലു ഇൻഷാ അല്ലാ തങ്ങളെ ഉപദേശം നടക്കുക പോണ്ടു അള്ളാഹു തങ്ങ ഉൾപ്പെടെ ഉള്ളേ ഞങ്ങളെ എല്ലാ സാദാ തീങ്ങുക അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് തരട്ടെ ഒരേ ഒരു വിഷയ ചെന്നിട്ട് നാ നണ്ട പൽക്ക നിപ്പാട്ടനെ ഈ കാലഘട്ടത്തിലെ പിറുസത്ത മുഅ്മിനീങ്ങളെ ഞങ്ങൾക്ക് രക്ഷപ്പെടകുള്ള ഒരേ ഒരു തെരു ഹബീബ് റഹ്മത്തുൽ ലിൽ ആലമീന മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങവും ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുടുംബ ആയിട്ടുള്ളേ ബഹുമാനപ്പെട്ട തങ്ങന്മാരായിട്ട് കരാട് ചൊല്ലതിൽ സംശയ ഇല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഗട്ടിപ്പിടിക്കണു തങ്ങന്മാരെ ഗട്ടിപ്പിടിക്കണു അല്ലാഹു തൗഫീഖ് തരട്ടെ മരിക്കടമുന്നോലു ഈ സദസ്സിൽ പിരിഞ്ഞു പോണ്ടമുന്നോലു കില്ലൂർ തങ്ങളെ ഈ ആത്മീയ നേതൃത്വമുള്ള സദസ്സിൽ ഞങ്ങൾ ഒരു തീരുമാനം എടുക്കണു നാൻ മരിക്കടമുന്നോലു നണ്ട നേതാവ് താജിദാരെ മദീന സർക്കാരെ ആലം സയ്യിദേ കായിനാത്ത് ജനാബേ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടിട്ട് നക്ക് മരിക്കണു നാണ് മരിച്ചിട്ട് ഖബറിൽ കിടക്കുമ്പോ നണ്ട സ്വീകരിക്കുക നണ്ട നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി എത്രമാ മഹാന്മാർ അത് കൊതിച്ചു പോയാറ് ആ ഭാഗ്യ അങ്ങോട്ട് കിട്ടിപോയിട്ട് നിങ്ങ കേട്ടില്ലേ അലാ ഹസ്രത്ത് മുജദ്ദിദേ ദീനോ മില്ലത്ത് അഹമ്മദ് റിളാ ഖാൻ ഫാലിലെ ബറേൽവി റഹ്മത്തുള്ളാഹി അലൈഹി ഇന്ത്യത്തെ ഉത്തർപ്രദേശിടെ ബറേൽവിൽ മരപ്പെട്ട കിടക്കട മഹാൻ ആ മഹാന് വഫാത്താവുടെ ടൈമുള് മുട്ടത്തെ ആൽമാരെ വിളിച്ചിട്ട് ചൊല്ലു അല്ലാ നാണതാ മരിക്കുക പോണ്ട നണ്ട മയ്യത്ത് ദഫണാക്കുക വേനായിട്ട് നിങ്ങ കബറു കൊഴിക്കുമ്പോ ആ കബറു നക്ക് നണ്ട കബറുൽ ഉദ്ദത്തിൽ നിക്കുകാവണു അത്ര വലിയ ഗ്യാപ്പുള്ള കബറെടുക്കണു റായത്തങ്ങ കേട്ടാറ് അല്ല എന്തേ അതര കാരണ ആ കബറവൾക്ക് നിങ്ങ എൻസി നിക്കില്ലല്ലേ പിന്നെ എന്തിക അത്ര വലിയ ഗ്യാപ്പ് വേണായത് ആ ടൈമില് അലാ ഹസ്രത്ത് ചൊന്ന പൽക്കേന്ദ്ര കൊന്തുണ്ടാ നണ്ട കബറുൽ ഒരു നേതാവുമുണ്ട് ആ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ നണ്ട കബറുലുമുണ്ട് ആ നബി തങ്ങ നണ്ട കബറുൽ വരുമ്പോ നക്ക് എൻചിട്ട് നിക്കുകാവണു നബി തങ്ങക്ക് ബഹുമാനം കൊടുത്തിട്ട് എൻചിട്ട് നിക്കുകാവണു മഹാന്മാരെ കൊതി കണ്ടില്ലേ ഒരു വിഷയ ചെന്നിട്ട് നിപ്പാട്ടിട്ട റുബയ്യ ഇബ്നു ഖിറാസ് റളിയല്ലാഹുവിന്റെ ചരിത്രത്തിൽ കണ്ട് ജീവിത കാലത്തില് ഹയാത്ത് കാലത്തില് ഒർക്ക പോലും ചിരിച്ചിട്ടിക്കാല റുബയ്യ ഇബ്നു ഖിറാസ് ഹയാത്ത് കാലത്തില് തങ്ങ എത്ര ചിരിക്കില്ലേ പാലക്കാട് ചങ്ങാടിമാരെ റുബയ്യ ഇബ്നു ഖിറാസ് തങ്ങ ഹയാത്ത് കാലത്തില് ഒർക്ക പോലും ചിരിച്ചിട്ടില്ലേ അതേ ടൈമിലും മരിച്ചിട്ട് മയ്യത്തായിട്ട് കിടന്നോണ്ടിക്കുമ്പോ റുബയ്യ ഇബ്നു ഖിറാസ് തങ്ങളെ മയ്യത്ത് ചോറായിട്ട് ചിരിച്ചോണ്ടുണ്ടോ റായത്തങ്ങക്ക് വലിയ ആശ്ചര്യമായി പോയിട്ട് സുബ്ഹാനല്ലാഹ് ഹയാത്ത് കാലത്തിൽ ഒർക്ക പോലും ചിരിക്കാത്ത മനുഷ്യർ വഴിയ ഇബ്നു ഖിറാസ് മരിച്ചിട്ട് മയ്യത്തായിട്ട് കിടന്നോണ്ടിക്കുമ്പോ ആ മയ്യത്ത് ചിരിച്ചോണ്ടുണ്ടല്ലേ കാരണം എന്തോ ആരും ആ മയ്യത്ത് തുടകുമുട്ട പോണ്ടില്ല എല്ലാരും ദൂറ നിക്കടാറ് അപ്പ അവിടെ ഒരു ശബ്ദം കേട്ടോണ്ട് വണ്ട് എന്തര ശബ്ദ നിങ്ങ ആരും ദൂറ നിക്കണ്ട എല്ലാരും മുട്ട പറൂ നണ്ട മയ്യത്ത് കൊമ്പോറു കബറിൽ ദഫനാക്കൊറു കാരണം നണ്ട കബറിൽ കാത്തോണ്ടുണ്ട് ഒരു നേതാവ് ആരായിട്ടിക്കടാ നേതാവ് ഉണ്ടല്ലേ സമീനോ സമാൻ തുമാരെ ലിയെ മക്കീനോ മക്കാൻ തുമാരെ ലിയെ ബനേ ദോ ജഹാൻ തുമാരെ ലിയെ ഈ കാണ്ട ആകാശ ആ നേതാവുകുള്ളത് ഈ കാണ്ട ഭൂമി ആ നേതാവുകുള്ളത് ഈ കാണ്ട അണ്ടഗട എല്ലാം ആ നേതാവുകുള്ളത് ആ നേതാവല്ലേ റഹ്മത്തുൽ ആലമീന മുഹമ്മദുർ റസൂലുള്ളാഹ് ആ നേതാവ് നണ്ട കബറിൽ കാത്തോണ്ടുണ്ട് വേഗകം പോറു ആ മഹാന്മാർ കൊതിച്ചതങ്ങനെ അതേ ടൈമില് നങ്ങകും അത് കൊതിക്കുകാവണു അല്ലാഹു തൗഫീഖ് തരട്ടെ ഇൻഷാ അല്ലാ ഞങ്ങൾക്ക് നബി തങ്ങളെ കാണുകയായിട്ടില്ലേ നബി തങ്ങളെ മോത്തു ഒരു മുത്തു കൊടുക്കുകയില്ലേ ഹബീബായ തങ്ങളെ കൈ ചുംബിക്കുകയില്ലേ ഒരു ബേജാറും വേണ്ട ആ നബി തങ്ങളെ തടിയുടെ ചോര സർക്കുലേ
കേട്ട അവിടെ ഒരു മഹാൻ ഈ സ്റ്റേജിലുണ്ടോ? ആ പവർ നക്കില്ല, ഞാൻ എത്ര വാള് ചെന്നെങ്കിലും ആ പവർ നിങ്ങൾക്കില്ല. നിങ്ങൾ എത്ര വാള് കേട്ടെങ്കിലും ആ പവർ ഞങ്ങൾക്ക് ആർക്കുമില്ല. ഞങ്ങൾ കുത്തന മറിഞ്ഞെങ്കിലും അതേ ടൈമിൽ ഈ സ്റ്റേജിലുള്ളൊരു മഹാനുക ആ പവർ ഉണ്ട്. ആ മഹാന്റെ തടിൽ സർക്കുലേറ്റ് ആയോട്ടുള്ള ചോര റഹ്മത്തുല്ലിൽ ആലമീന മുഹമ്മദുർ റസൂലുള്ളാഹി. ജോറു ചൊല്ലൊരു മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചോര സർക്കിളേറ്റുള്ള മഹാനെ സ്റ്റേജിലുണ്ട്. അത് വേറെ ആറുവല്ല, ഈ ദച്ചിട്ടുള്ള ബഹുമാനപ്പെട്ട കില്ലൂർ തങ്ങ. നബി തങ്ങളെ കൈമുത്തുകയില്ല സമാ, ഞങ്ങൾക്ക് കില്ലൂർ തങ്ങളെ കൈമുത്തണു, കില്ലൂർ തങ്ങളെ പൽക്ക കേക്കണു, കില്ലൂർ തങ്ങളെ ഉപദേശ കേക്കണു, കില്ലൂർ തങ്ങളെ ദുഅത്ത് ആമീന് ചൊല്ലണു. തങ്ങന്മാരെ സാമാന്യ ആൾമാരല്ല, നന്റെ കുടുംബമായ തങ്ങന്മാര്. അങ്ങനെ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കപ്പൽ പോലെ, നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കപ്പൽ പോലെ ആരെങ്കിലും ആ തങ്ങന്മാരുടെ കൂടെ പോയെങ്കിൽ അവണു രക്ഷപ്പെട്ടു പോണ്ട. തങ്ങന്മാരെ ദൂരയോട്ട് നടന്നെങ്കിൽ അവണു രക്ഷപ്പെടുക ചാൻസ് ഇല്ല. ഇഷ്ടദ ഗളബുല്ലാഹി ഫീമൻ നന്റെ തങ്ങന്മാരെ നൊമ്പലാക്കുമ്പോൾ ആയിട്ടിക്കട് അല്ലാഹു അർസബണ്ടോണ്ട് മുഹമ്മദുർ റസൂലുള്ളാ. അതുകൊണ്ട് തങ്ങന്മാരെ ബഹുമാനിച്ചിട്ട്, തങ്ങന്മാരെ പിരിസവെച്ചിട്ട്, ആ തങ്ങന്മാരെ പിറവുല നിണ്ടിട്ട് പോകുന്ന അള്ളാഹു അവസര തരട്ടെ. അൽഹംദുലില്ലാ. ഓ ബാലക്കാരാ, നബി തങ്ങളെ പല്ല് ഉഹുദിടെ മണ്ണിൽ പൊട്ടിപോയിട്ട്, നബി തങ്ങളെ തടിയുടെ ചോര പറത്ത് വന്ന് എന്തെങ്കിലും ഒന്ന് നിബിതങ്ങ നങ്ങളെ കേട്ടിട്ട എത്രമാ കഷ്ട നിബിതങ്ങ സഹിച്ചില്ലേ. സ്വന്തറായ ആയ മക്ക വിട്ടിട്ട് മദീനത്തേക്ക് പോയില്ലേ, സ്വന്ത അക വിട്ടു പോയില്ലേ, സ്വന്ത കുടുംബത്തെ വിട്ടു പോയില്ലേ, സ്വന്ത റായത്തെ വിട്ടു പോയില്ലേ. എന്തെങ്കിലും ഒന്ന് നിബിതങ്ങ നങ്ങളെ കേട്ടിട്ട കേട്ടത് ഒന്നുണ്ടോ? നിബിതങ്ങ ഒന്ന് നങ്ങളെ കേട്ടു എന്തും കേട്ടിട്ടില്ല ചൊല്ലത് സമ അല്ല. ഒന്ന് നബി നന്റെ പല്ലുടെ മണ്ണിൽ പൊട്ടിപോയൊരു സമാ, നന്റെ തടിയുടെ ചോര പോയിടു സമാ, നക്ക് നന്റെ തടിക അടിപൂന്നൊരു സമാ, കല്ലുപൂന്നൊരു സമാ, നാണി എത്തരമാ ത്യാഗ സഹിച്ചര സമാ. നിങ്ങളെ എന്തും നക്ക് വേണ്ട, നക്ക് വേണായത് ഒന്നു മാത്ര. أسألكم عليه أجرا إلا المودة في القربى നന്റെ കുടുംബമായ തങ്ങന്മാരുള്ളാരല്ലേ, കില്ലൂർ തങ്ങ ഇല്ലേ, അതുപോലത്തെ തങ്ങന്മാരില്ലേ, ആ തങ്ങന്മാരെ നിങ്ങൾ പിരിസവയ്ക്കറൂ, ആ തങ്ങന്മാരെ നിങ്ങൾ ബഹുമാനിക്കറൂ, ആ തങ്ങന്മാരെ പിറവുല നിക്കറൂ. ഇതല്ലാണ്ട് അതൊക്കെ വേരെന്തും നിങ്ങളേല് കേൾക്കുകയില്ലാണ്ട് നിബിതങ്ങ നിങ്ങളേല് ചൊന്നപ്പാ, ഞങ്ങൾക്ക് എന്തേ തങ്ങന്മാരെ കൂടെ നിക്കുക വേണ്ടേ? അല്ലാഹു തൗഫീക്ക് തരട്ടെ. ഈ കൈക്കമ്പ പരിസരത്തുകാര് അൽഹംദുലില്ലാ ബഹുമാനപ്പെട്ട കില്ലൂരതങ്ങളെ പ്രിയം വെക്കുന്നവരാണ്. കില്ലൂരതങ്ങളെ സ്വലാത്തിൽ ധാരാളം പങ്കുചേരുന്നവരാണ്. കില്ലൂരതങ്ങളുടെ എല്ലാ ദീനീ സംരംഭങ്ങൾക്ക് സാത്ത് നിൽക്കുന്നവരാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇവിടെ കില്ലൂരതങ്ങൾ വരുന്നു എന്ന് കേട്ടപ്പോഴേക്ക് ഈ കാണുന്ന പുരുഷന്മാരിവിടെ തടിച്ചുകൂടി. എത്രയോ ഉമ്മമാരും സഹോദരിമാരും ഇതിന്റെ പതിന്മട ൊണ്ട് അല്ലാഹു നമ്മുടെ സദസ് സ്വീകരിക്കട്ടെ. കില്ലൂര് തങ്ങൾ ആരാണ്? ഒറ്റ വാക്കേ പറയുന്നുള്ളൂ, രണ്ട് സെക്കൻഡ് കൊണ്ട് ഞാൻ നിർത്തട്ടെ. അൽഹംദുലില്ലാ. നിങ്ങൾക്കറിയില്ലേ കാജൂർ എന്ന പ്രസിദ്ധമായ സ്ഥലം, ഒരുപാട് മഹാന്മാര് കിടന്ന് വിശ്രമിക്കുന്ന സ്ഥലം, അതിൻ്റെ അതിനോട് തൊട്ട് ചേരുന്ന ഒരു ചെറിയ ഗ്രാമമാണ് കില്ലൂർ എന്ന ഗ്രാമം. തങ്ങന്മാരുടെ നേതൃത്വം എത്ര ഫലവത്തതാണ് എന്ന് അറിയണമെങ്കിൽ ഒരു സ്വലാത്തിന് കില്ലൂരിൽ പോയി നോക്കൂ. അൽഹംദുലില്ലാ, കർണാടകയുടെ മണ്ണിൽ ധാരാളം ആശിഖീങ്ങളെ ഒരുമിച്ച് കൂട്ടിയിട്ട്
ഒരുപാട് സ്വലാത്ത് ചൊല്ലിപ്പിച്ച് ഹബീബായ തങ്ങളോടുള്ള അഭേദ്യമായ ബന്ധം സ്ഥാപിക്കാൻ നേതൃത്വം നൽകുന്ന മഹാനാണ് കില്ലൂർ തങ്ങള്. ഒരുപാട് രോഗികൾ അവിടെ വരുന്നുണ്ട്. ഈ സാധുവായ ഞാൻ ഒന്നിലേറെ തവണ വാദിനു പോയിട്ടുണ്ട് തങ്ങൾ ക്ഷണിച്ചതുകൊണ്ട്. അവിടെ ധാരാളം നേർക്കുനേരെ കണ്ടതാണ്, നടക്കാത്ത കുട്ടികൾ ആ സ്വലാത്തിന്റെ സദസ്സിൽ നടന്നിട്ടുണ്ട്. ക്യാൻസർ പിടിപെട്ടവർ വരെ സുഖപ്പെട്ടിട്ടുണ്ട്. വൃക്കക്ക് ക്രിഡ്നി ഫെയിലൂറായി എന്ന് റിപ്പോർട്ട് നൽകപ്പെട്ടവർ പിന്നീട് പോയി നോക്കുമ്പോ ഫെയിലൂറില്ല എന്ന് കുറ്റബോധം സമ്മതിച്ചവരുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, ഒരുപാട് പ്രയാസങ്ങൾ നേരിടുന്ന മനുഷ്യ മക്കൾക്ക് പരിഹാരത്തിന്റെ കരങ്ങൾ നീട്ടുന്ന നേതാവ് ബഹുമാനപ്പെട്ട കില്ലൂർ തങ്ങൾ. അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. തങ്ങൾ നമുക്കിവിടെ ദുആകി ചെയ്യും, തങ്ങൾ നമ്മോട് സംസാരിക്കൂ. ഇപ്പൊ നിങ്ങൾ നോക്കൂ, ആ കില്ലൂരിന്റെ പള്ളിയുടെ മുറ്റത്ത് സ്ഥലമില്ല, വണ്ടി പാർക്ക് ചെയ്യാൻ സ്ഥലമില്ല, ആളുകൾ കൂടിക്കൂടി വരുന്നുണ്ട്. എന്റെ അനുഭവത്തിൽ എന്നോട് ഒരാൾ നേരിട്ട് പറഞ്ഞൊരു കാര്യം പറയട്ടെ, പരിസരത്തുള്ള ഒരാൾ അയാൾക്ക് ഒരു രോഗം പിടിപെട്ടു, ഡോക്ടർമാരെ കാണിച്ചു, ഒരു വഴിയുമില്ല എന്ന് കണ്ടപ്പോ അവസാനം വന്നു കില്ലൂർ തങ്ങളടുത്തേക്ക്. നോക്കുമ്പോ അവരെ കുടുംബക്കാർ പുത്തൻവാദികളാണ്. ഇത് നേർക്ക് നേരെ തെളിവുള്ളതാണ്. ഉള്ളതുകൊണ്ട് പറയുകയാണ്, ആ പുത്തൻവാദികൾ മാറ്റി നിർത്തി പോകണ്ട തങ്ങളടുത്തേക്ക്, ഇല്ല എനിക്ക് എന്റെ അസുഖം മാറിക്കിട്ടണം, അതിന് ഞാൻ തങ്ങളെടുത്ത് പോവുക തന്നെ ചെയ്യൂ. അവർ നേരെ വന്നു, ആ രോഗിയെയും കൂട്ടിയിട്ട് തങ്ങളെടുത്ത്. തങ്ങൾ പറഞ്ഞു, നിങ്ങൾ വീട്ടിൽ പോയിക്കൊള്ളൂ. വെള്ളം മന്ത്രിച്ചു കൊടുത്തു, സ്വലാത്തിൽ ഇരിക്കാൻ പറഞ്ഞു. ആ സ്വലാത്തിൽ കൂടിയ ആയിരക്കണക്കിന് ആളുകൾ സാക്ഷി നിർത്തിയിട്ട് തങ്ങൾ അങ്ങ് ദുആക് ചെയ്തപ്പോ ആ സദസ്സിൽ തടിച്ചുകൂടിയ പരാവാരം കണക്കയുള്ള ആൾക്കൂട്ടത്തിന്റെ പാർശ്വഭാഗങ്ങളിൽ നിന്ന് ആമീനിന്റെ മന്ത്രം അങ്ങ് മുഴങ്ങി വന്നപ്പോ അടുത്ത സ്വലാത്തിലേക്ക് ആ സ്ത്രീ കടന്നു വരികയാണ്. നേരത്തെ ഉള്ള രോഗമില്ല, ഇത് നേർക്ക് നേരെ കുടുംബത്തിൽപ്പെട്ട പുത്തൻവാദികൾ കണ്ടപ്പോ അവരും സുന്നത്ത് ജമാഅത്തിലേക്ക് കടന്നു വന്നു. ഇപ്പൊ ഞാൻ നാട്ടിന്റെ പേര് പറയുന്നില്ല, നിഷേധാത്മകമായ പ്രഖ്യാപനം വന്നാൽ വേണ്ടടുത്തത് തുറന്ന് പറയുകയും ചെയ്യും. ആ മഹാനാണ് കില്ലൂർ തങ്ങൾ. അല്ലാഹു അവിടത്തേക്ക് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. ഇവിടെ നമുക്കൊരു വലിയ കേന്ദ്രം വരണം. അസ്റാറുദ്ദീൻ വലിയ കേന്ദ്രമാണ്. ഇവിടെ ധാരാളം മഹാന്മാരുടെ ആത്മീയ നേതൃത്വമുള്ള സ്ഥലമാണ്. ഉദ്ദബട്ടു ഹൈദ്രോസ് വലിയുള്ളാഹി റഹ്മത്തുള്ളാഹി അലൈഹി, ഹസൻ ഹൈദ്രോസ് റഹ്മത്തുള്ളാഹി അലൈഹി വലിയ മഹാനാണ്. അതുപോലെ ആന്ധ്രാപ്രദേശ് കോലാരക്കടത്ത് പെണകുണ്ടയിൽ മറപ്പെട്ട് കിടക്കുന്ന ബാബാ ഫഖ്റുദ്ദീൻ റഹ്മത്തുള്ളാഹി അലൈഹി, മഹാനവരുകൾ ഏകദേശം 56 വരുന്ന സ്ഥലത്ത് വന്നിട്ട് ഇബാദത്ത് ചെയ്തിട്ടുണ്ട്. അവിടുത്തെ ഉസ്താദ് ആരാണ്? ബഹുമാനപ്പെട്ട തിരുച്ചിയിൽ മറപ്പെട്ട് കിടക്കുന്ന തബ്ലേ ആലം നത്തർവാലി റഹ്മത്തുള്ളാഹി അലൈഹി. മഹാനവരുകൾ ശിഷ്യനോട് ബാബാ ഫഖ്റുദ്ദീൻ തങ്ങളോട് പറഞ്ഞു, ഞാൻ നിങ്ങളെ കയ്യിൽ ഒരു അറാക്ക് തരാം, മിസ്വാക്ക് തരാം. ഈ മിസ്വാക്ക് കൊണ്ടുപോയി നിങ്ങളൊരു സ്ഥലത്ത് കുഴിച്ചിടണം. ആ മിസ്വാക്ക് എവിടെയാണോ മരമാടി വരുന്നത് അവിടെയാണ് നിങ്ങൾ ഇരിക്കേണ്ടത്. ഏകദേശം 56 വരുന്ന സ്ഥലത്ത് ബാബാ ഫഖ്റുദ്ദീൻ തങ്ങൾ പോയി. അവിടെ എല്ലാം മിസ്വാക്ക് നട്ടുപിടിപ്പിച്ചു, വളർന്നില്ല. ആ കൂട്ടത്തിൽ പൊളളിയിൽ വന്നു, നട്ടുപിടിപ്പിച്ചു, വളർന്നില്ല. അവസാനമാണ് ആന്ധ്രാപ്രദേശിലെ പെണകുണ്ട എന്ന് പറയുന്ന സ്ഥലത്ത് പോയി, അവിടെ ഇബാദത്തിന് വേണ്ടിയിരുന്നു, അവിടെ മിസ്വാക്ക് നട്ടുപിടിപ്പിച്ചു. ഇന്ന് ഞാൻ കഴിഞ്ഞ 2 മുമ്പ് പെണകുണ്ടയിൽ പോയിരുന്നു. അവിടെ നോക്കുമ്പോ താഴെയുള്ള വേര് അതങ്ങ് പോയിട്ടുണ്ട്, പക്ഷേ മുകൾ ഭാഗം ഇപ്പോഴും പച്ച പിടിച്ചതാ. ബാബാ ഫഖ്റുദ്ദീൻ നിങ്ങൾ മനസ്സിലാക്കി, അപ്പൊ ഞാൻ ഇരിക്കേണ്ട സ്ഥലം ഇതാണ്. ഞാൻ പറഞ്ഞു വന്നത്
ആ ബാബ ഫഖ്റുദ്ദീൻ ഇബാദത്തിന് വേണ്ടി ഇരുന്ന സ്ഥലമാണ് നമ്മുടെ പൊളലി എന്നത്. അതുപോലെ നമ്മുടെ കൈക്കമ്പത്ത് പരിസരത്ത് കിടന്ന് വിശ്രമിക്കുന്ന ബഹുമാനപ്പെട്ട വലിയുള്ളാഹി അസറാറുദ്ദീൻ റഹ്മത്തുള്ളാഹി അലൈഹി അതുപോലെയുള്ളൊരു കേന്ദ്രമായി നമ്മുടെ കൈക്കമ്പ ഉയർന്ന് വരട്ടെ. അതിന് അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ എന്ന് മാത്രം ദുആ ചെയ്ത് ഞാൻ എൻ്റെ സംസാരം നിർത്തുന്നു. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമുക്കിവിടെ സുന്നത്ത് ജമാഅത്തിൻ്റെ കേന്ദ്രം വേണം, നമുക്ക് ഇവിടെ സെൻറ്റർ വേണം. അതിന് നിങ്ങളൊക്കെ സഹകരിക്കണം. നമ്മുടെ ബഹുമാനപ്പെട്ട അസ്ഹരി ഉസ്താദ്, ഈ പരിസരത്തുള്ള സുന്നത്ത് ജമാഅത്തിൻ്റെ നേതൃത്വം, സുന്നത്ത് ജമാഅത്തിൻ്റെ പ്രവർത്തകർ, അവരൊക്കെ അതിനുവേണ്ടി ഓടി നടക്കുകയാണ്. നമുക്ക് ഇവിടെ ഒരു അല്പം സ്ഥലം കിട്ടിയാൽ ഇൻഷാ അല്ലാ നമുക്കൊരു വലിയ കേന്ദ്രം ഇവിടെ വരാൻ പോകണം. അതിനിപ്പോൾ സമയം വൈകിയത് കൊണ്ട് ഞാൻ ആരോടും ചോദിക്കുന്നില്ല. ഇൻഷാ അല്ലാ ബഹുമാനപ്പെട്ട തങ്ങളവരുകൾ നിങ്ങളോട് ചോദിക്കും. കൈക്കമ്പ എന്ന് പറഞ്ഞാൽ നമുക്കൊരു ജംഗ്ഷനാണ്. അവിടെ നിന്ന് മൂടുഭദ്രൻ ഇങ്ങോട്ട് വരുമ്പോഴും മംഗലാപുരത്ത് നിന്ന് ഇങ്ങോട്ട് വരുമ്പോഴും എല്ലാത്തിനും ഒരു സെന്ററാണ്. അങ്ങോട്ട് ബജ്പെക്ക് പോകുന്ന ഒരു സെന്ററാണ് കൈക്കമ്പ. ഈ കൈക്കമ്പത്ത് ഒരുപാട് പരിപാടികൾ നടക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് ഒത്തുകൂടാനും നമ്മുടെ ദീനീ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാനും ഒക്കെ ഇവിടെ നമുക്ക് ഒരു സംവിധാനം വേണം, സംരംഭം വേണം. ഈ നാട്ടിലുള്ള ഉമ്മമാര് സഹോദരിമാര് അവർ സഹകരിക്കുക തന്നെ ചെയ്യും. ഇൻഷാ അല്ലാ നമുക്കൊരു 10 സെന്റ് സ്ഥലം, ഈ സ്ഥലം നമുക്ക് ഈ കൈക്കമ്പത്ത് വാങ്ങണം. അതിന് നിങ്ങളൊക്കെ സഹായിക്കണം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഞാനൊന്നും ഇപ്പൊ ചോദിക്കൂല, ഒക്കെ തങ്ങൾ ചോദിക്കും. തങ്ങൾ ചോദിക്കുന്ന സമയത്ത് തങ്ങളെ കൂടുതൽ ഇരുത്തി വേദനിപ്പിക്കുന്നതിന് പകരം നിങ്ങളൊക്കെ അത് പറയണം. തങ്ങൾ ഇൻഷാ അല്ലാ ഇവിടെ നിന്ന് ഇറങ്ങി പോകുമ്പോ തങ്ങളെ ബർക്കത്ത് കൊണ്ട് അവിടുത്തെ ഉപ്പാപ്പയായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബർക്കത്ത് കൊണ്ട് നമുക്ക് ആ സ്ഥലത്തിന്റെ സംഖ്യ ഇവിടെ ആയി കിട്ടണം. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മളെ കൂട്ടത്തിൽ മരിച്ചിട്ട് ഖബറിൽ കിടക്കുന്ന ഉമ്മമാരുണ്ട്, ഉപ്പമാരുണ്ട്. ഇത് കൊടുക്കുന്നത് സ്ഥലത്തേക്കാണ്. സ്ഥലത്തിന് കൊടുത്താൽ എന്നേക്കും കിട്ടുന്ന ജാരിയായ സദഖയാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, വീട്ടിലുള്ള നമ്മുടെ ഉമ്മമാര് 12 മണിക്കൂറോളം ഇരിക്കാതെ കിടക്കാതെ ഉറങ്ങാതെ ഒരഞ്ച് പൈസ പോലും നമ്മിൽ നിന്ന് ശമ്പളം വാങ്ങാതെ ഞങ്ങളെ ഉമ്മമാർ ഔത്തുരതിച്ചിട്ട് അധ്വാനിക്കുമ്പോ ആ ഉമ്മമാർ മരിച്ചിട്ട് ഖബറിൽ കിടക്കട വെറും നാളുണ്ടു. കൊറിയാൽമാരെ ഉമ്മമാർ മരിച്ചിട്ട് ഖബറിലുള്ള രണ്ട് പിറസത്തെ ബാലക്കാര് ചങ്ങാടിമാരെ കൈക്കമ്പത്തിൽ ഒരു സുന്നത്തു ജമാഅത്ത് കേന്ദ്രത്തുകവേനായിട്ട് ഒരു 10 സെന്റ് പക്ക എടുക്കുമ്പോ നണ്ട കണക്കിൽ ഇതാ 1 സെന്റ് നണ്ട കണക്കിൽ ഒരു ഇത്തര സ്ക്വയർ ഫീറ്റ് അല്ലെങ്കിൽ നണ്ട കണക്കിൽ ഒരു 50 രൂപ അല്ലെങ്കിൽ നണ്ട കണക്കിൽ ഒരു 25 രൂപ ആ രൂപത്തില് നല്ല നല്ല ബാലക്കാരക നണ്ട നണ്ട ഉമ്മയുടെ പേരിൽ നണ്ട ഉമ്മകെതിരെ കൂലി കിട്ടിയോണ്ടി കിട്ടെ ഞങ്ങളെ ഉമ്മമാർക്ക് ഞങ്ങൾ ആക്കട ഒരു തൊണ അത് ബിൽഡിംഗ് കൊടുക്കണതിനെ കാണ്ടി പക്കത്ത് കൊടുത്തെങ്കിൽ പവർ യാറാ ആ നീയത്തില് തങ്ങ കേക്കുമ്പോ നിങ്ങളെ കൊണ്ട് ആവുടെ രൂപത്തിൽ നിങ്ങൾ എല്ലാരും അത് ഏറ്റെടുക്കണോ മാത്രം ഈ ടൈമില് ചെന്നിട്ടു ഇൻഷാ അല്ലാ അത് തീനെങ്കിൽ ഞങ്ങൾക്ക് വലിയ ഒരു സുന്നത്ത് ജമാഅത്തിന്റെ ആസ്ഥാന മന്ദിര ഈ കൈക്കമ്പത്തിൽ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തനത്തിനായിട്ട് വരണു. അല്ലാഹു ബർബാട്ടിട്ട് നിങ്ങൾ എല്ലാരും സഹകരിക്കണോ മാത്രം ചെന്നിട്ടു നാണ്ട പൽക്ക നിപ്പാട്ട ദുആ വസിയത്താക്കിട്ട് ഇൻഷാ അല്ലാ ഇതേ ബണ്ട് നവംബർ 12 മെയ്ക്കാലത്തെ നെഹ്റു മൈതാനത്തിലുള്ള ടൗൺ ഹാളിൽ വെച്ചിട്ട് SEDC സുന്നി എഡ്യൂക്കേഷണൽ ഡെവലപ്മെന്റ് കമ്മിറ്റി മദ്രസ ശിക്ഷണ മൗല്യരക്ഷണയ്ക്ക് മദ്രസ ശിക്ഷണ ചൊല്ലി ധ്യേയ വാക്യ എത്തിപ്പിടിച്ചിട്ട് എല്ലാ മൂത്തിലും അതിന് കാര്യക്രമം നടന്നുകൊണ്ടുണ്ടോ അതര സ്ഫട്ടിക മഹോത്സവ 15-ാമത്തെ വാർഷിക സമാരോപ സമാരംഭ ബണ്ട് നവംബർ 12 താരീഖ് 2 മെയ്ക്കാലത്തെ നെഹ്റു മൈതാനത്തെ ടൗൺ ഹാളിൽ വെച്ചിട്ട് കാര്യക്രമം നടക്കട് റഈസുൽ ഉലമ ഇ സുലൈമാൻ ഉസ്താദ് ഷൈഖുനാ സുൽത്താനുൽ ഉലമ അതുപോലെ ഞങ്ങളെ എത്രമാ സുന്നത്ത് ജമാഅത്ത് ആലിമീങ്ങ രാജകീയ ശൈക്ഷണിക മുന്താളുങ്ങ എല്ലാവരും ആ കാര്യക്രമത്തിന് വരുമ്പോ നിങ്ങൾ എല്ലാവരും ആ കാര്യക്രമത്തിന് വേനായിട്ട് വിജയിപ്പാട്ടുക സഹകരിക്കണോട്ട് മാത്രം ചെന്നിട്ടു സുന്നി കോ ഓർഡിനേഷൻ കമ്മിറ്റി സംഘടിപ്പിച്ച് ഈ കാര്യക്രമത്തിന് എല്ലാ രൂപത്തിൽ